നന്ദി ടീച്ചർ. അടുത്ത അനുസ്മരണ പ്രഭാഷത്തിന് മുമ്പ് വസുദേവൻ കോച്ചി സാറിനെ സാറിനെ ബഹുമാനിക്കുന്നതിന് വേണ്ടി, സാറിന്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് സംസ്കൃത കോളേജ് ആലോചിച്ചു വെച്ച ഒരു സംരംഭം എല്ലാ ഗുരുനാഥന്മാരുടെയും മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിൻസിപ്പൽ ശോഭ ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയരായ ഗുരുജനങ്ങളെ, തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിനെയും അതുപോലെ തന്നെ ശാസ്ത്ര സദസ്സിനെയും അങ്ങേയറ്റം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആഭിമുഖ്യം പുലർത്തുകയും ചെയ്തിരുന്നതായ കോച്ചി സാറിന്റെ ഓർമ്മകൾ എന്നും നിലനിൽക്കുന്നതിന് വേണ്ടി വരും തലമുറയ്ക്ക് സാറിന്റെ ആ മഹത്വം ഒന്ന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരു എൻഡോമെന്റ് ഏർപ്പെടുത്തുവാൻ കോളേജും കോളേജിലെ അധ്യാപകരും സുഹൃത്തുക്കളും എല്ലാം ആഗ്രഹിക്കുന്നു. ആ ഒരു എൻഡോമെന്റിന്റെ കാര്യങ്ങള് എല്ലാവർക്കും ഒത്തൊരുമിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ അതിനുകൂടെയുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കണക്കാക്കണം. എന്നും എക്കാലവും നിലനിൽക്കുന്ന ഒരു എൻഡോമെന്റ് ആയിട്ട് വേണം അത് ഏർപ്പെടുത്താൻ എന്നൊരു ആഗ്രഹമുണ്ട്. ആ കാര്യം, ആ ഒരു എൻഡോമെന്റ് ഏർപ്പെടുത്തുന്ന കാര്യം ഇവിടെ ഈ അവസരത്തില് ഞങ്ങൾ ബഹുമാനരായിട്ടുള്ള അധ്യാപകരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നന്ദി. അടുത്തതായി അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിന് ഞങ്ങളുടെ പ്രിയ ടീച്ചറായ സർല ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അതെ, മൈക്ക് മ്യൂട്ട് അല്ല, മൈക്ക് മ്യൂട്ട്, അൺമ്യൂട്ട് ചെയ്യൂ ടീച്ചറുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യൂ. ഇല്ല, എല്ലാ രീതിയിലുമുള്ള മനസ്സ് നിറഞ്ഞ ആദരാഞ്ജലികൾ. ആര്യാദേവി എന്റെ സ്റ്റുഡന്റ് ആണെന്ന് പറയാന്നേള്ളൂ, ഞങ്ങൾ കൂട്ടുകാരാണ്. ആര്യാദേവിക്ക് മനസ്സ് നിറഞ്ഞ ആദരം. അടുത്തതായി അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരിയായ ഗുരുനാഥ സരോജം ടീച്ചറാണ്. ടീച്ചറെ ആദരപൂർവ്വം അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. നമസ്കാരം എല്ലാവർക്കും. വളരെയധികം ദുഃഖമുള്ളതായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. എന്റെ വാക്കുകൾ എന്തൊക്കെയാ വരാന്ന് എനിക്ക് തന്നെ അറിയില്ല. ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ പ്രശാന്തയെ. ഗുരുനാഥന്റെ അനുഗ്രഹം ഇല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. അപ്പോ ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. ഇപ്പൊ നമ്മള് ഇവിടെ അനുസ്മരിക്കുന്നത് കോച്ചി സാറിനെയാണ്. കോച്ചി സാറിന്റെ ആ ചിരിച്ച മുഖം, സന്തോഷമായിട്ടുള്ള ആ വർത്തമാനം, കൃത്യമായിട്ടുള്ള ആ ശബ്ദത്തിന്റെ ഗാംഭീര്യം, മാഷയെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് അതാണ്. ദേഷ്യം വന്നാലും ചെറിയൊരു ഭാവവ്യത്യാസം വരും എന്നല്ലാതെ ആ കൃത്യമായ
ആ പുഞ്ചിരി അത് സാറിന്റെ മുഖത്ത് നിന്ന് മാറില്ല എന്നുള്ളതാണ്. എപ്പോഴും എന്നും സാറിനെ കുറിച്ച് ഓർക്കാൻ ശാസ്ത്ര സദസ്സിലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം, സർവശാസ്ത്ര പാരംഗതനായിട്ടുള്ള ഒരു അധ്യാപകൻ. ഞാൻ സാറിനെ കാണുന്നത് 1972 ആദ്യമായിട്ട് തിരുവനന്തപുരം സംസ്കൃത കോളേജില് ട്യൂട്ടർ പോസ്റ്റില് ജോയിൻ ചെയ്ത് പഠിപ്പിക്കാൻ പോകുന്ന അവസരത്തില് ആദ്യമായി ക്ലാസ്സിൽ പോയി എന്താണ് സംസാരിക്കേണ്ടത് എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയാത്ത ഒരവസ്ഥയിലാണ് ഞാൻ അവിടെ പോകുന്നത്. അപ്പൊ ആരോടാ ചോദിക്കുക? അപ്പൊ അത് കഴിഞ്ഞോ പറഞ്ഞു പോറ്റി സാറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ സാറ് പറഞ്ഞു തരും, സാറിനോട് ഒന്ന് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സാറിന്റെ അടുത്ത് ചെന്ന് നമസ്കാരമൊക്കെ പറഞ്ഞു, മാഷ ഇന്ന് ആദ്യമായിട്ട് ക്ലാസ്സിൽ പോവുകയാണ്, അപ്പൊ എന്താ ഞാൻ പറയണ്ടേ, അവിടെ ചെന്നിട്ട് എങ്ങനെയാ തുടങ്ങണ്ടേ ഒരു ക്ലാസ്? അതും അന്ന് പ്രീ ഡിഗ്രി ക്ലാസ്സിലാണ് ആദ്യം പോകുന്നത്, ഡിഗ്രി ക്ലാസ്സിലല്ല. ഒരുപാട് കുട്ടികൾ ഉള്ളതായിട്ടുള്ള ഒരു ക്ലാസ്സില് ആ ക്ലാസ്സിനെ അഭിമുഖീകരിച്ച് വർത്തമാനം പറഞ്ഞു തുടങ്ങുമ്പോ എന്ത് പറയും? ഡിഗ്രി ക്ലാസ്സില് കുട്ടികളുടെ എണ്ണം കുറവായിരിക്കും. അപ്പോ ഏതൊക്കെ ക്ലാസ്സിൽ പോയി നമ്മൾ എങ്ങനെ വർത്തമാനം പറയണം, എന്ത് തുടങ്ങണം? അപ്പോ പറഞ്ഞു അങ്ങനെയൊക്കെ പേടിക്കാനുണ്ടോ? അങ്ങനെയൊന്നും പേടിക്കണ്ട, നമ്മൾ പഠിപ്പിക്കുന്ന പുസ്തകം ഏത്, ആ പുസ്തകം എഴുതിയിരിക്കുന്നത് ആര്, ആ പുസ്തകത്തിലുള്ളതായിട്ടുള്ള വിഷയം എന്തായിരിക്കും, അതുകൊണ്ടുള്ള പ്രയോജനം എന്ത്, അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം കുട്ടികളോട് പറയുക. അത് കഴിഞ്ഞിട്ട് ഗ്രന്ഥം പഠിപ്പിച്ചു തുടങ്ങുക, നേരെ കയറി ടെക്സ്റ്റ് പഠിപ്പിക്കാൻ തുടങ്ങരുത്. അപ്പോ കുട്ടികൾക്കൊരു പൂർവ അറിവ് ഗ്രന്ഥത്തിൽ നിന്ന് കിട്ടാൻ പാകത്തിന് ചുരുക്കി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് വേണം ക്ലാസ് തുടങ്ങാൻ. ധൈര്യമായിട്ട് പൊക്കോളൂ, ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ക്ലാസ്സിലേക്ക് വിട്ടു. എന്റെ മനസ്സിൽ എന്നും പച്ചയായിട്ടുള്ള ഓർമ്മ എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഓർമ്മ, അതാണ്. അതിനുശേഷം കുറെ കാലം കഴിഞ്ഞപ്പോ 83-84 ആ ടൈമിലാണോ, അല്ല അതിനു മുമ്പായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, ഗോപാലകൃഷ്ണൻ സാർ ഉള്ള കാലത്ത് തന്നെയാണ്. ഗോപാലകൃഷ്ണൻ സാറിന്റെയും ശർമ്മ സാറിന്റെയും പോറ്റി സാറിന്റെയും ആ ത്രിമൂർത്തി സംഗമം എന്നാണ് ഞങ്ങൾ പറയുക. ഈ മൂന്ന് പേരിൽ ഏറ്റവും കൂടുതൽ കാലം സാറുമായിട്ട് ഇടപഴകാൻ സാധിച്ചിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ സാറ് വളരെ നേരത്തെ ദിവംഗതനായി. ശർമ്മ സാറിനെ ശാസ്ത്ര സദസ്സിന് വരണ സമയത്ത് സാറിനോട് കൂടുതൽ വർത്തമാനം പറയാനും വിഷയങ്ങൾ ചോദിക്കാനും ഒക്കെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പോറ്റി സാറിനോട് ഭയമില്ലാതെ മുമ്പിൽ നിന്ന് കാര്യങ്ങൾ സംസാരിക്കുന്ന അത്രയും ആ ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ, എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പോറ്റി സാറിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മകളെ പോലെ നമ്മളോട് പെരുമാറാൻ അറിയാം, നമ്മളുടെ സ്റ്റാൻഡേർഡിൽ വന്നിരുന്ന് പഠിപ്പിക്കാൻ പറ്റും, ചുരുക്കി കാര്യങ്ങൾ പറയാൻ പറ്റും, അതേസമയം ഗാംഭീര്യം വിട്ടുകൊടുക്കാതെ പറഞ്ഞു തരാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാഷിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് കാലം കോളേജിലെ ശാസ്ത്ര സദസ്സിലെ നിറസാന്നിധ്യമായിരുന്നു സാറിന്റെ മുമ്പിൽ വാക്യാർത്ഥം പറയാനും, അത്യാവശ്യം വാക്യാർത്ഥം പറയലേ ഞാൻ ഉണ്ടായിട്ടുള്ളൂ. ആ സന്ദർഭത്തിൽ സാറാണ് ധൈര്യം തന്ന, ധൈര്യമായിട്ട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞ കെ ടി പറയിപ്പിച്ചിട്ടുണ്ട്. അപ്പോ നോക്കിയാൽ സാറിന്റെ ഈ വിയോഗം എന്ന് പറയണത് 96 വയസ്സിലാണെന്ന് ഗംഗാരം മാഷ് പറയണത് കേട്ടു. വലിയ വലിയ ആളുകൾ എത്ര കാലം ജീവിച്ചാലും നമുക്ക് മതിയാവില്ല, പക്ഷേ എല്ലാവർക്കും യാദസ്യഹി ധ്രുവോ മൃത്യുഹോ എന്ന് പറഞ്ഞ പോലെ അവസാന കാലത്തെ ആ ഒരു അവസാനം ഭൂമിയിൽ നിന്ന് വിടവാങ്ങുന്ന ഒരു അവസരം എല്ലാവർക്കും ഉണ്ടല്ലോ. അതുപോലെ സാറ് ഒരുപാട് വിഷമിക്കാതെ അനായാസേനയുള്ള ഒരു ദേഹത്യാഗം നടത്താൻ സാറിന് സാധിച്ചു എന്നുള്ളത് നമുക്ക് വളരെയധികം, പ്രത്യേകിച്ചും ഈ കോവിഡ് സീസണിൽ എന്തെങ്കിലും അസുഖത്തിന്റെ ഒരു സംശയമുണ്ടെങ്കിൽ സ്ഥിതിഗതികൾ എത്രത്തോളം മാറി മറിയുന്നു നമുക്ക് എല്ലാം അറിയാം. അതൊന്നുമില്ലാതെ സാറ് പരലോകത്തിൽ എത്തി ശിവപദങ്ങളിൽ
കൂടിച്ചേർന്നു എന്നുള്ള ആ ഒരു സന്തോഷം അതും കൂടി പകരാനായിട്ട് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നു. ഗുരുചരണരവിന്ദങ്ങളിൽ എൻ്റെ എല്ലാ നമസ്കാരങ്ങളും. പിന്നെയുള്ളത് എൻ്റെ സുഹൃത്താണ് ആര്യാദേവിയെ സംബന്ധിച്ചിടത്തോളം. പ്രീ ഡിഗ്രി ക്ലാസ് മുതൽ എം എ കഴിയുന്നത് വരെ നമ്മൾ ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ. കൂടുതൽ അടുപ്പമുണ്ടായത് ഡിഗ്രി പി ജി ക്ലാസ്സുകളിലാണ്. കാരണം പ്രീ ഡിഗ്രി ക്ലാസ്സിൽ ആര്യാദേവി ഏറ്റവും ഫസ്റ്റ് ബെഞ്ചിലാണ്. പ്രീ ഡിഗ്രി ക്ലാസ്സിൽ ഞാൻ ഒരു മാസം വൈകി വന്ന് ചേർന്നതായിട്ടുള്ള ഒരു വിദ്യാർത്ഥിനി ആയിരുന്നുകൊണ്ട് എനിക്ക് ലാസ്റ്റ് ബെഞ്ചിലായിരുന്നു സ്ഥാനം. ഈ രണ്ടറ്റത്തിരുന്നാണ് ഞങ്ങൾ പ്രീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. പക്ഷേ ഡിഗ്രി ക്ലാസ്സിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, എം എ ക്ലാസ്സിലും ഒരുമിച്ചായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് ജോലിയിൽ പ്രവേശിച്ചു എന്ന് പറയാം. പട്ടാമ്പിയിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ആര്യാദേവി ടീച്ചർ. അവിടെ ആര്യാദേവി അവിടെ പട്ടാമ്പിയിൽ ജോയിൻ ചെയ്തു. ഞാൻ തിരുവനന്തപുരം സംസ്കൃത കോളേജിൽ ജോയിൻ ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും സമകാലികമായിട്ട് തന്നെ ജോലിയിൽ പ്രവേശിച്ചവരാണ്. ആര്യാദേവിക്കുള്ള ഏറ്റവും വലിയ മഹത്വം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, പട്ടാമ്പിയിൽ നിന്ന് പിന്നെ സ്ഥിര ജോലിയായിട്ട് പോയത് കേരള വർമ്മ കോളേജിലാണ്. ന്യായശാസ്ത്രം പഠിപ്പിക്കാനുള്ള വലിയ വേദിയൊന്നും ആയിരുന്നില്ല കേരള വർമ്മ കോളേജ്. ആ കോളേജിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ട് ന്യായശാസ്ത്രത്തിൽ പി എച്ച് ഡി എടുത്തു. അത് കഴിഞ്ഞ് സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ട് വലിയ വലിയ സ്ഥാനങ്ങൾ അലങ്കരിച്ചു. അത് കഴിഞ്ഞ് ഷാർജി മാഷ് പറയാറുണ്ട്, പെൺകുട്ടികൾക്കൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്, എന്നാലും നിങ്ങൾക്കൊണ്ട് ആകാവുന്നത് നിങ്ങൾ ചെയ്യണം എന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ ഗ്രന്ഥങ്ങൾ അത് ചിട്ടപ്പെടുത്തി വിവർത്തനം ചെയ്ത് ശാസ്ത്ര വിഷയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കുന്നുണ്ട് എന്ന് എന്നോട് ഒരിക്കൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സഫലമാക്കാൻ ആര്യാദേവിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം. പിന്നെ ഓരോ വർഷവും ശാസ്ത്ര സദസ്സിൽ വരുമ്പോഴും വേറെ എന്തെങ്കിലുമൊക്കെ യൂണിവേഴ്സിറ്റിയില് ഫംഗ്ഷൻസിന് പോകുമ്പോഴും ഒക്കെ ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടാവാറുണ്ട്. പിന്നീട് ഏറ്റവും അവസാനമായി ഞാൻ കണ്ടത് കഴിഞ്ഞതിന് ഏറ്റവും ലാസ്റ്റ് ഇയർ ആര്യാദേവി വന്ന സമയത്ത് ഞാൻ ഇവിടെ സദസ്സിന് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അതിനു മുൻപ് സന്തോഷമായിട്ട് ആര്യാദേവിയോടൊപ്പം കുറച്ചു നേരം ചെലവാക്കിയത് ആര്യാദേവിയുടെ സപ്തതി ആഘോഷിച്ച ആര്യാദേവിയുടെ തറവാട്ടിൽ പോയപ്പോഴാണ്. അന്നത്തെ ആ ഒരു സന്തോഷമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ. പിന്നെ പഠിക്കുന്ന കാലത്ത് ആര്യാദേവിയുടെ വീട്ടിൽ പോയി ആര്യാദേവിയുടെ സഹോദരങ്ങളുമായിട്ടും അച്ഛൻ അമ്മ ചേട്ടത്തിയമ്മ അവരുടെ കുട്ടികള് എല്ലാവരുമായിട്ടും മിംഗിൾ ചെയ്യാനുള്ളതായിട്ടുള്ള അന്തരീക്ഷവും എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് ഒരു വീട് പോലെ അല്ലെങ്കിൽ ഒരു വീട്ടിലുള്ള കുട്ടികളെ പോലെ ഒരുമിച്ച് വളർന്ന് ഇപ്പോഴും ആ അനിയന്മാരും അനിയത്തിമാരും ഒക്കെ വരുമ്പോൾ സരോജം 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 ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്ന് അവരുടെ ആ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം എനിക്കുണ്ട്. ആര്യാദേവിക്ക് പെട്ടെന്ന് ഒരു ദിവസം മേരി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ടീച്ചറെ ആര്യാദേവി ടീച്ചറിന്റെ വിശേഷം എന്തെങ്കിലും അറിഞ്ഞോ? ടീച്ചർ വളരെ സീരിയസ് ആയിട്ട് ഇങ്ങനെ സുഖമില്ലാതിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ടീച്ചർ എന്തെങ്കിലും അറിഞ്ഞോ എന്ന് ചോദിച്ചു. കുറേ കാലമായിട്ട് ഇടയിൽ ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കോവിഡിന്റെ സീസണായി, അമ്പലത്തിലൊന്നും പോകാൻ പറ്റാതായി. മറ്റേത് പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആര്യാദേവിയുടെ സഹോദരനെ അവിടെ കാണും, വിശേഷങ്ങൾ ഞങ്ങൾ ചോദിക്കും പറയും, അതൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതൊന്നും ഈ കോവിഡ് സീസൺ ആയതുകൊണ്ട് അന്ന് നടന്നില്ല. അപ്പൊ ഞാൻ മേരിയോട് പറഞ്ഞു, മേരി അനിയനെ കാണാൻ പോലും എനിക്കിപ്പോ പറ്റാറില്ല, എനിക്കൊരു വിവരവും അറിയില്ല, ഞാൻ ഫോൺ നമ്പർ പഴയതും അല്ലതും കയ്യിലുണ്ടോന്ന് നോക്കട്ടെ, നോക്കിയിട്ട് തപ്പിയെടുത്ത് വിട് പറ്റുകയാണെങ്കിൽ കോണ്ടാക്ട്. അപ്പൊ പറഞ്ഞു ടീച്ചറെ മിണ്ടാനൊന്നും പറ്റില്ല, ടീച്ചറെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല, നോക്കൂ ആരെങ്കിലും വഴിയിൽ നമുക്ക് വിവരം സംഭരിക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. ഇതൊന്നും നടന്നില്ല. അത് കഴിഞ്ഞപ്പോ സരള ടീച്ചർ ഒരു ദിവസം പറഞ്ഞു, പൗലോ സാറിന് ഏതോ നമ്പർ കിട്ടി, വീട്ടിൽ വിളിച്ചു, ഹസ്ബൻഡിനെ വിളിച്ച് സംസാരിച്ചു, പക്ഷെ ആര്യാദേവിക്ക് ഇങ്ങോട്ട് സംസാരിക്കാൻ പറ്റില്ല, ഒന്നും മിണ്ടാതെ ആള് കിടപ്പാണെന്ന് പറഞ്ഞു. എത്ര കാലമായി എന്നൊന്നും എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ശോഭ വിളിച്ചിട്ടാണ് വിയോഗത്തെ കുറിച്ച് എന്നോട് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ കൃഷ്ണകുമാറിന്റെ അടുത്തുനിന്ന് ആര്യാദേവി ടീച്ചറിന്റെ ബ്രദറിന്റെ നമ്പർ മേടിച്ച് വിളിച്ചപ്പോഴും അതും വലിയ കൃഷ്ണകുമാറാണ്. കൃഷ്ണകുമാർ പറഞ്ഞ എന്താണെന്നറിയോ, സരോജം വളരെ സോറി,
ഓപ്പോൾക്ക് വയ്യാന്നറിഞ്ഞ് അല്ലെങ്കിൽ ഈ വിവരം അറിയിക്കാൻ എനിക്ക് പറ്റിയില്ല, എൻ്റെ കയ്യിൽ ഫോൺ നമ്പർ ഉണ്ടായിരുന്നില്ല, വളരെ സോറി കേട്ടോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനാണ് അങ്ങോട്ട് വരണ്ടേ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ആ സൗഹൃദത്തിന്റെ ബലത്തില് ഇവിടെ നിന്ന് വണ്ടിയെടുത്ത് തൃശ്ശൂർ പോയി ആര്യാദേവിയെ കാണണ്ട, ആ നേരിട്ട് കാണേണ്ടതും എന്റെ സന്തോഷോ സങ്കടം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചൊരിയേണ്ടതുമായിരുന്ന ഒരു അവസരമായിരുന്നു. പക്ഷേ സീസൺ മോശമായതുകൊണ്ട് പുറത്തിറങ്ങാനുള്ള അനുവാദം ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ എനിക്ക് അതൊന്നും സാധിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ നിഷ്കിഞ്ചനയായിട്ട് എവിടെയോ ഇരിക്കാന്നുള്ളതിൽ കവിഞ്ഞ് ഒന്നും സാധിക്കാത്ത ഒരു അവസരമാണ് ഉണ്ടായത്. ഏതാണ്ട് ഒരു ബുധനാഴ്ചത്തെ വിയോഗത്തിന് ശേഷം ഒരാഴ്ചത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് ഉണരിൽ നടന്നത്. അതിനിടയിലും ഒരു നോക്ക് കാണാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായില്ല എന്നുള്ളതാണ് എന്നെ ദുഃഖിപ്പിക്കുന്ന ഏറ്റവും വലിയ സംഭവം. എന്തായാലും ഒരു വർഷത്തോളം സുഖമില്ലാതെ കിടന്നു എന്നാണ് അനുജൻ പറഞ്ഞത്. കഴിഞ്ഞ ഫെബ്രുവരിയിലെ മറ്റാണ്, ഇപ്പോഴല്ല 20 ഫെബ്രുവരിയില് വിനായകൽ വെച്ചിട്ട് ഏതോ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അന്ന് വന്നപ്പോ തന്നെ ഒപ്പോൾക്ക് തീരെ വയ്യായിരുന്നു. അരമണിക്കൂറിൽ നിന്ന് ഒരുവിധം ഭക്ഷണം കഴിച്ചു എന്ന് വരുത്തി പോയതാണ്, പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. പക്ഷെ ഇതൊക്കെ ഞാൻ ഇവിടെ നാട്ടിലില്ലാതിരുന്നതുകൊണ്ട് ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല എന്നുള്ളതാണ്. എല്ലാം കഴിഞ്ഞ് ഇപ്പോ ആര്യാദേവി വിടവാങ്ങി എന്നുള്ള വിവരം അറിഞ്ഞതിന് ശേഷം എന്താ പറയാ, ന്യായശാസ്ത്രത്തിനുണ്ടായതായിട്ടുള്ള ഒരു തീരാ നഷ്ടം. കാരണം ഞാൻ കോളേജില് പഠിച്ചു, എന്താ പറയാ, വലിയ കസേരയിലൊക്കെ ഇരുന്നു, കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതല്ലേ. എനിക്ക് എഴുതുന്ന ഒരു സ്വഭാവം എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ആ എഴുതലൊന്നും എൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ സാധനം മുഴുവൻ എഴുതി ഗ്രന്ഥമാക്കി എല്ലാവരുടെയും മുമ്പില് സമർപ്പിച്ച് അതിന്റെ ഒരു നിർവൃതി, പക്ഷെ പൂർണ്ണ നിർവൃതിയിലായിരിക്കില്ല ആര്യാദേവി വിടവാങ്ങിയത്. കാരണം ഇനിയും ഗ്രന്ഥത്തിന്റെ ബാക്കിയുണ്ട്, ഇനിയും ഗ്രന്ഥങ്ങൾ എഴുതാനുള്ളതായിട്ടുള്ള ആഗ്രഹമുണ്ട്. പലതും ബാക്കി വെച്ചിട്ടായിരിക്കും ആര്യാദേവി പോയിട്ടുണ്ടാവുക എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ വലിയൊരു സുഹൃത്താണ്. ഏറ്റവും ലോകത്തിലെ ഏറ്റവും ചിരസ്ഥായി ആയിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് സൗഹൃദമാണെന്നാണ് എല്ലാവരും പൊതുവെ പറഞ്ഞു കേട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് ബഹളക്കാരിയാണ്, എന്നെ തണുപ്പിക്കാൻ ഭാഗത്തിനുള്ള ഒരു തണുത്ത സൗമ്യ സ്വഭാവമാണ് ആര്യാദേവിക്ക്. ആര്യാദേവി ദേഷ്യപ്പെടുന്ന ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. ദേഷ്യം വന്ന് കണ്ടേക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ ശാസ്ത്ര സദസ്സില് വാക്യാർത്ഥം പറയണ സമയത്ത് ചില ചോദ്യങ്ങള് ചിലര് ചോദിക്കും. ഞാൻ ആൾക്കാരെ പേരെടുത്ത് പറയുന്നില്ല. ഒരു പക്ഷേ ടീച്ചറെ ഒന്ന് ദേഷ്യപ്പെടുത്താൻ വേണ്ടി തന്നെ ചോദിക്കുന്നതാകുമോ എന്നറിയില്ല. അപ്പൊ ടീച്ചർ പറയാം, ഇത്യുക്തം അസ്മിൻ ഗ്രന്ഥേ എന്ന് കുറച്ച് ദേഷ്യമായിട്ട് പറയും. ഞാൻ ആകെ ടീച്ചറെ ദേഷ്യപ്പെട്ട് കണ്ടേക്കുന്നത് അപ്പൊ മാത്രമാണ്. ഇല്ലാത്ത സമയത്തൊന്നും ടീച്ചർക്ക് ദേഷ്യം വരില്ല. ടീച്ചർ എത്ര ക്ഷമാശീലയാണ് എന്നുള്ളതും എല്ലാവർക്കും അടുത്തറിഞ്ഞവർക്ക് എല്ലാവർക്കും എടുത്തു പറയേണ്ട കാര്യമില്ല. എന്തായാലും ടീച്ചറുടെ വിയോഗം എന്ന് പറയുന്നത് നമുക്ക് സംസ്കൃത ലോകത്തില് പ്രത്യേകിച്ചും ന്യായശാസ്ത്ര ലോകത്തിൽ തീരാ നഷ്ടമാണ്. എന്തായാലും ആര്യാദേവിക്കും എൻ്റെ ഗുരുനാഥനായിട്ടുള്ള പോറ്റി സാറിനും എല്ലാവർക്കും ഈശ്വര ചരണങ്ങളിൽ സുഖമായിട്ടുള്ള നിത്യമായിട്ടുള്ള ശാശ്വതമായ ഒരു സ്ഥാനം ഭഗവാൻ അനുഗ്രഹിച്ചു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ചുരുക്കുന്നു. എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച് എനിക്കിത് ഇത്രയും പറയാനുള്ള ഒരു അവസരം ഇവിടെ തന്നതായ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, സമയം കുറവാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് അവസരം തന്നതായിട്ടുള്ള എൻ്റെ ശിഷ്യഗണങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ടീച്ചർ. അടുത്തതായി വത്സല ടീച്ചറെ ആദരപൂർവം അനുസ്മരണം നടത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. വത്സല ടീച്ചർ ഉണ്ടെന്ന് വിചാരിക്കുന്നു. Thank you.
എല്ലാവർക്കും നമസ്കാരം. ഈ സമയത്ത് ഇത് കെട്ട കാലമെന്ന് എല്ലാവരും പറയുന്ന ഈ കാലത്ത് പോറ്റി സാറിന്റെ തിരോധാനം സംസ്കൃത ലോകത്തിന് തീരാത്ത നഷ്ടം എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെക്കുറിച്ചോ കഴിവുകളെ കുറിച്ചോ ഒന്നും ആരും പ്രത്യേകിച്ച് എടുത്തു പറയണ്ട. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യം, അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. തിരുവനന്തപുരത്ത് 2 വർഷം പഠിച്ചു എങ്കിലും അന്ന് പോറ്റി സാറിന്റെ ക്ലാസ്സിൽ ഇരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. പോറ്റി സാർ ധാരാളം പുസ്തകങ്ങളൊക്കെ എനിക്ക് പഠിക്കാൻ തന്നിട്ടുണ്ട്. പോറ്റി സാറിന് എനിക്കും അറിയാം, എന്നെ പോറ്റി സാറിനും അറിയാം. പക്ഷേ ശർമ്മ സാർ വഴിയായിട്ടുള്ള ബന്ധമേ ഉള്ളൂ, നേരിട്ട് സംസാരിച്ചിട്ട് പോലും ഇല്ല. പിന്നെ സാറുമായിട്ട് ബന്ധപ്പെടുന്നത് തൃപ്പൂണിത്തുറയിൽ ഞങ്ങളുടെ അധ്യാപകരുടെ ഒരു റിഫ്രഷർ കോഴ്സ് ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളെ താരക പ്രകരണം വളരെ ഭംഗിയായി പഠിപ്പിച്ചു. താരക പ്രകരണം ആദ്യം മുതൽ അവസാനം വരെ പുസ്തകം നോക്കാതെ എങ്ങനെ ഭംഗിയായി പഠിപ്പിക്കാം എന്ന് അന്ന് സാറിന്റെ ക്ലാസ്സിലിരുന്ന് മനസ്സിലാക്കി. എനിക്ക് പിന്നീട് പല പ്രാവശ്യവും താരക പ്രകരണം പഠിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതേപോലെ കോളേജിലെ കുട്ടികളെ ക്ലാസ്സിലല്ല അല്ലാതെ, അപ്പോഴെനിക്കത് വളരെ ഉപകാരകമായിട്ട് തോന്നി. സാറിന്റെ ആ ക്ലാസ്സിൽ ഇരുന്നത് കൊണ്ടാണല്ലോ ഇതേപോലെ എനിക്കും പറയാൻ സാധിക്കുന്നത് എന്ന് തോന്നി. പിന്നീട് പി ജി ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി സാർ ഗസ്റ്റ് ക്ലാസ് എടുക്കാൻ വരും, അപ്പോഴാണ് വീണ്ടും പരിചയം വന്നത്. അന്നൊക്കെ ഞങ്ങളധ്യാപകര് ഞങ്ങൾ 5-6 പേരെ ഞങ്ങളൊക്കെ ചെന്നിരുന്നില്ലെങ്കിൽ പിന്നെ ഈ കുട്ടികൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും ക്ലാസ്സില്. ആദ്യം തന്നെ ഒരു ക്ലാസ് സാറ് വൈയാകരണന്മാരുടെയും നൈയായകന്മാരുടെയും വാക്യാർത്ഥ ബോധം എങ്ങനെയാണ് എന്നൊക്കെ വളരെ വിശദമായി പറഞ്ഞു. പിന്നെ ഉണ്ടായ ഒരു അനുഭവം, ഞാൻ എന്നെ കുറിച്ച് പറയുകയാണെന്ന് വിചാരിക്കരുത്, എന്റെ മനസ്സിൽ നിന്ന് പോകാതെ നിൽക്കുന്ന ഒരു കാര്യമാണ്. സാർ പിറ്റേ ദിവസം സ്ഫോടനത്തെ കുറിച്ച് ക്ലാസ് എടുക്കാൻ പോകും. തലേ ദിവസം സാറിന് എന്തോ പരിപാടി അവിടെ ഉണ്ടായിരുന്നു, അപ്പൊ സാർ അവിടെ ഉണ്ട്. എന്നെ കണ്ടപ്പോ ചോദിച്ചു, നാളെ വത്സല ഉണ്ടാവില്ലേ, എന്തിനാ സാർ ഇങ്ങനെ ചോദിക്കണോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ലേ സാറേ, ഞാൻ ഉണ്ടാവില്ല. നാളെ NSS ക്യാമ്പ് തുടങ്ങുകയാണ്, രാവിലെ തന്നെ ഞാൻ പോകും. അപ്പൊ സാറ് പറഞ്ഞ സമാധാനം, എനിക്ക് പറയാൻ വയ്യ വാസ്തവത്തില്. പിന്നെ ഞാൻ ആർക്ക് കേൾക്കാനാ സ്ഫോടനത്തെ കുറിച്ച് ക്ലാസ് എടുക്കുന്നത് എന്നാണ് സാറ് പ്രതികരിച്ചത്. 100% സത്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ സാറൊരു അഭിപ്രായം പറഞ്ഞു. അതൊരിക്കലും ഹൃദയത്തിൽ നിന്ന് പോവുകയേയില്ല. പിന്നെ വാക്യാർത്ഥ സദസ്സുകളാണ്. ഞാൻ ഫസ്റ്റ് BA ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽക്ക് വാക്യാർത്ഥം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരുപാട് അധ്യക്ഷന്മാര് വാക്യാർത്ഥ സദസ്സിൽ വന്നും പോയും ഇരുന്നു. പക്ഷെ പോറ്റി സാറിന്റെ ആ അധ്യക്ഷത അതൊരു പ്രത്യേക അനുഭൂതിയായിരുന്നു. നമ്മൾ വാക്യാർത്ഥത്തിന് ആര് അധ്യക്ഷനാവണം എന്ന് ചോദിച്ചാൽ എല്ലാ ശാസ്ത്രങ്ങളും അറിയണം, എല്ലാ ശാസ്ത്രങ്ങളിലും അഭിപ്രായം പറയാൻ സാധിക്കണം, എല്ലാ ശാസ്ത്രങ്ങളിലും ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ സാധിക്കണം, പറയുന്ന ഉത്തരം ആരെങ്കിലും തെറ്റാണെങ്കിൽ തിരുത്തി കൊടുക്കാൻ സാധിക്കണം. ഇങ്ങനെ മുഴുവൻ കഴിവുകളും തികഞ്ഞ ഒരാളെ കണ്ടുകെട്ടി അധ്യക്ഷനാക്കുക എന്നുള്ളത് വളരെ ക്ലേശകരം തന്നെയാണ്. ആ കർമ്മം വളരെ നന്നായി, വളരെ നന്നായി എന്ന് ഞാൻ അഭിപ്രായം പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല, എങ്കിലും പറയുകയാണ്, വളരെ ഭംഗിയായി സാറ അധ്യക്ഷ പദവി അലങ്കരിച്ചു. വെറുതെ അലങ്കരിക്കുകയല്ല, ആ അധ്യക്ഷ പദവിയിൽ കാര്യമായി
ഇരുന്നു. അതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. എല്ലായ്പ്പോഴും വാക്യാർത്ഥം പറയുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ട് എങ്ങനെ ഇരിക്കും, കുട്ടികളോട് ഏത് തരത്തിൽ ചോദ്യം ചോദിക്കണം, അധ്യാപകരോ പണ്ഡിതന്മാരോ ആണെങ്കിൽ അവരോട് ഏത് തരത്തിൽ ചോദ്യം ചോദിക്കണം, ഈ വ്യത്യാസങ്ങളെല്ലാം സാറിന് അറിയാം. തോന്നിയ പോലെ ചെന്നിരിക്കുമ്പോഴേക്കും ചോദ്യം ചോദിക്കൊന്നുമില്ല. കുറേ നേരം കേട്ടിരുന്നതിന് ശേഷം കുട്ടികളോടാണെങ്കിൽ ചിലപ്പോൾ നേരത്തെയൊക്കെ ചോദിക്കും, നമ്മളോടൊക്കെ ആണെങ്കിൽ കുറേ കേട്ടിരുന്ന് എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഏതാണ്ട് തൃപ്തിയായി എഴുന്നേറ്റ് പോരാമെന്ന് വിചാരിക്കുമ്പോഴാണ് അസ്തു അസ്തു എന്ന് പറഞ്ഞ് ആ അതൊക്കെ ഇരിക്കട്ടെ ശരി ശരി ഞാൻ ആ ഒരു കാര്യം ചോദിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് സാറൊരു ചോദ്യത്തിലേക്ക് കടന്നു വരിക. ആ ചോദ്യത്തിലേക്ക് കടന്നു നമ്മൾ പ്രതീക്ഷിച്ചതേ ആവില്ല. ഞാൻ പ്രതീക്ഷിച്ചതേ ആവില്ല ആ ചോദ്യം. ഒരുപാട് ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കാം അങ്ങനെ ചോദിക്കാം എന്നൊക്കെ മനസ്സിലുണ്ട്, പക്ഷെ അതൊന്നും ആവില്ല സാർ ചോദിക്കുന്നത്. ഉത്തരം പറയാൻ സാധിച്ചു എന്നും വരില്ല. എല്ലാം കഴിഞ്ഞാലും ആദ്യമൊക്കെ വാക്യാർത്ഥം സാറിന്റെ അധ്യക്ഷതയിൽ നടന്ന സദസ്സുകളില് ആദ്യമൊക്കെ വാക്യാർത്ഥം പറഞ്ഞു കഴിയുമ്പോൾ സാർ എന്ത് വിചാരിക്കുന്നു ആവോ, സാറിനോടൊന്ന് ചോദിക്കാം എന്നൊക്കെ വിചാരിച്ച് പിന്നാലെ ചെല്ലുമ്പോൾ എന്തിനാ ഇത്ര പരിഭ്രമിക്കണത്, പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞോല്ലോ എന്നാണ് പറയാ. അങ്ങനെ കേട്ട് വളരെ തൃപ്തിയായി വാക്യാർത്ഥം പറയാൻ, തുടർച്ചയായി വാക്യാർത്ഥം പറയാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ ഒരനുഭവമായി എനിക്ക് തോന്നുന്നത്. പിന്നെ സാറിനെ അവസാനമായിട്ട് കണ്ടത് 2016 ഫെബ്രുവരിയിലാണ്. എൻ്റെ മഹാഭാഷ്യത്തിൻ്റെ 2ാം ഭാഗം സാറിനെ കാണിക്കാനും ഒരാശംസ എഴുതി വാങ്ങിക്കാനും വേണ്ടി ആ ഫെബ്രുവരിയിൽ സാറിൻ്റെ അടുത്ത് പോയിരുന്നു. സാർ ആശംസ എഴുതി തന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു, പരമലഘു മഞ്ജുഷ മലയാളത്തിൽ വ്യാഖ്യാനിക്കണം, അത് നിർബന്ധമായിട്ട് സാർ എന്നെ ഏൽപ്പിച്ച കാര്യമാണ്, ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അത് സാറിനെ കാണിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. കഴിഞ്ഞ വർഷം പോകേണ്ടതായിരുന്നു. കഴിഞ്ഞ വർഷം മുതൽക്ക് രോഗവ്യാപ്തിയില് പുറത്തേക്ക് എങ്ങും ഇറങ്ങാൻ പാടില്ല, 65 വയസ്സ് കഴിഞ്ഞവർ പുറത്തിറങ്ങാനേ പാടില്ല എന്നൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ സാറിനെ കാണുക എന്നുള്ളത് നടക്കാതെ പോയി. എഴുതി കഴിഞ്ഞ സാധനം ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. കാണിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ദുഃഖവും ഉണ്ട്. അങ്ങനെയല്ല, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, സാറിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പിന്നെ പറയാനുള്ളത് ആര്യാദേവിയാണ്. ആര്യാദേവിയും ഞാനും സുഹൃത്തുക്കളാണ്, ഫ്രണ്ട്സാണ് എന്ന് തന്നെ പറയാം. എന്നേക്കാൾ 2 വയസ്സ് കുറവാണ്, 2 കൊല്ലം താഴെ പഠിച്ചതാണ്. പക്ഷേ കോളേജിൽ ഞങ്ങൾ എങ്ങനെയോ കൂട്ടുകാരായി തീർന്നു. എൻ്റെ ക്ലാസ്സിലൊരു ശ്രീദേവി ഉണ്ടായിരുന്നു, പുലിയനൂർ മനക്കിലൊക്കെയാണ്. ആ ശ്രീദേവിയുമായിട്ടുള്ള ബന്ധം വഴിയാണ് ആര്യാദേവിയുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചത്. സരോജൻ പറയുമ്പോഴും ഞങ്ങൾക്ക് വത്സല വരുമ്പോൾ നോക്കി നിൽക്കും, പക്ഷെ വത്സല വന്നാൽ ആര്യാദേവിയോട് മാത്രം വർത്തമാനം പറയും. അപ്പൊ അത് എനിക്ക് ആര്യാദേവിയുടെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിട്ടല്ല, ഞാൻ സ്വാഭാവികമായിട്ട് വർത്തമാനം പറയാൻ വളരെ പിന്നിലാണ്. പക്ഷെ ആര്യാദേവിയെ കാണുമ്പോൾ വർത്തമാനം പറയാതിരിക്കാൻ സാധിക്കില്ലായിരുന്നു. ആര്യാദേവിയും ശ്രീദേവിയും ഞാനും കൂടി കുറച്ചു കാലം പെരുന്താനം മാഷ് നന്നായി വ്യാകരണം പഠിപ്പിക്കും, നമുക്ക് അവിടെ പോയി കുറച്ച് വ്യാകരണം പഠിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പെരുന്താനം മാഷ് അടുത്ത് പോയി കുറച്ചു കാലം മഹാഭാഷ്യം പഠിക്കേണ്ടായി. കുറച്ചു കാലമേ പോകാൻ സാധിച്ചുള്ളൂ. പിന്നെ വാക്യാർത്ഥ സദസ്സുകളിലാണ്, തൃപ്പൂണിത്തുറയായാലും വടക്കേ മഠത്തിലായാലും കടവല്ലൂരായാലും അവിടെയൊക്കെ ആര്യാദേവി ഉണ്ടാകും. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാവില്ലല്ലോ, ആര്യാദേവിയും കൂടി ഉണ്ടാകുമല്ലോ എന്നൊക്കെ ഞാൻ പോകുമ്പോഴെല്ലാം വിചാരിക്കാറുണ്ട്. അവസാനമായിട്ട് കേരളർമ്മ കോളേജിൽ സംസ്കൃതം MA തുടങ്ങിയപ്പോൾ എന്നോട് മഹാഭാഷ്യം പസ്പശാനികം പഠിപ്പിച്ചു കൊടുക്കാമോ എന്ന് ചോദിച്ചു.
അതേപോലെ ആര്യാദേവിയോട് ആര്യദേവി എന്താ പഠിപ്പിച്ചെന്ന് ഞാൻ ഓർക്കണില്ല, വിൽപ്പത്യവാദമല്ല. അപ്പോൾ ആര്യാദേവിയും ഞാനും ഞങ്ങൾ രണ്ടുപേരും പോയി അവിടെ ക്ലാസ് എടുക്കുകയുണ്ടായി. ക്ലാസ് എല്ലാം കഴിഞ്ഞ അവസാന ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തു പോയി ആഹാരം കഴിക്കുകയൊക്കെ ഉണ്ടായി. അന്നാണ് ആര്യാദേവിയെ അവസാനമായി കാണുന്നത്. അന്ന് ഞാൻ ആര്യാദേവിയോട് പറഞ്ഞു, എനിക്ക് മീമാംസയിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട്, ആര്യാദേവി അടുത്ത് ഞാനൊരു ദിവസം വരാം, തൃശ്ശൂരാണല്ലോ. അപ്പോൾ എൻ്റെ മകൻ വിജയകുമാർ താമസം എൻ്റെ വീടിൻ്റെ അടുത്താണ് ആര്യാദേവിയുടെ വീട്, എനിക്ക് വരാൻ പ്രയാസമൊന്നുമില്ല, ഞാൻ ഒരു ദിവസം വരാം എന്ന് പറഞ്ഞപ്പോൾ, എന്തിനാ എനിക്ക് മീമാംസ ഒന്നും അറിയില്ലല്ലോ, വത്സലയ്ക്ക് അറിയുന്ന പോലെയൊക്കെ അല്ലേ എനിക്കും അറിയുള്ളൂ. അല്ല, അത്രയൊന്നും അല്ല, അർത്ഥസംഗ്രഹമൊക്കെ തർജ്ജമ ചെയ്തിട്ടുണ്ട്, വ്യാഖ്യാനിച്ചിട്ടുണ്ട്, ന്യായത്തിൽ എപ്പോഴും മീമാംസ പൂർവപക്ഷം വരും, അതുകൊണ്ട് ആര്യാദേവി വിചാരിച്ചാൽ എന്റെ സംശയം തീർത്തു തരാൻ പറ്റും, ഞാൻ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞാണെന്ന് പോന്നത്. പക്ഷെ പിന്നെ ഈ പറഞ്ഞതുപോലെയുള്ള സാഹചര്യങ്ങളിൽ പോകാനും സാധിച്ചില്ല. അങ്ങനെ എൻ്റെ സുഹൃത്തും പണ്ഡിതയും എല്ലാമായ ആര്യാദേവിക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നന്ദി ടീച്ചർ. അടുത്തതായി നീലകണ്ഠൻ സാറിനെ ആദരപൂർവം അനുസ്മരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. ഓഡിയോ ഓഡിയോ വീഡിയോ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സാർ. എല്ലാവർക്കും ക്ലിയർ ആണ് സാർ. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് എൻ്റെ ഗുരുനാഥന്മാരും ഗുരുനാഥ തുല്യരും ആയിട്ട് ഈ വലിയ വേർപാടുകൾ. ഓഡിയോ ശരിയല്ലേ? ആ ഇപ്പൊ ഇടയ്ക്ക് മുറിഞ്ഞു പോയി, ഇപ്പൊ ക്ലിയർ ആണ്. രണ്ട് പ്രധാനപ്പെട്ട വേർപാടുകളുടെ ദുഃഖം അനുഭവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അത് ഇവിടെ പലരും അത് ഹൃദയത്തിൽ തട്ടി അനുസ്മരിച്ചു കഴിഞ്ഞു. ആര്യാദേവി ടീച്ചറെ സംബന്ധിച്ച്, ആര്യാദേവി ടീച്ചറ് എൻ്റെ ഗുരുനാഥയാണ്. സരോജം ടീച്ചർ ഇവിടെ പറഞ്ഞ പോലെ ആദ്യമായി 1972 എൻ്റെ ഓർമ്മ, ഞങ്ങൾ സെക്കൻഡ് ബി എക്ക് പഠിക്കുമ്പോൾ ടീച്ചറ് എം എ കഴിഞ്ഞിട്ട് അധ്യാപികയായി ആദ്യം ജോലിയിൽ പ്രവേശിക്കുന്നത് പട്ടാമ്പി കോളേജിലാണ്. അന്ന് തർക്ക മുക്താവലി ഞങ്ങളെ പഠിപ്പിച്ച് ടീച്ചർ ഞങ്ങളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ടീച്ചർ കേലോർമ്മയിൽ ജോലിക്ക് പ്രവേശിച്ചു. ആ കാലം മുതൽ, അതിനു മുമ്പേ തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിൽ ടീച്ചർ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ടീച്ചറെ ഞങ്ങൾക്ക് വളരെയധികം അറിയാം. ടീച്ചർ ഇവിടെ എല്ലാവരും അനുസ്മരിച്ചതുപോലെ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അധ്യാപികയായി, അന്ന് കേലോർമയിലെ എം എ പോലും ഇല്ല, ബി എ ഉള്ളൂ, ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സാധാരണ സംസ്കൃത അധ്യാപികയായി തർക്കശാസ്ത്രത്തിൽ ഇത്രയും പ്രയത്നിച്ച്, പിന്നീട് ടീച്ചർ കാലടി യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി, അത് കൂടുതൽ ഒരു പ്രകാശ അറിവിൻ്റെ പ്രകാശത്തിന് കാരണമായി. എല്ലാ സദസ്സുകളിലും ഇവിടെ വത്സല ടീച്ചർ പറഞ്ഞു, തൃശ്ശൂര് വടക്കേ മഠത്തിൽ 2-3 സദസ്സ് ഇപ്പൊ നടക്കുന്നുണ്ട്. കടവല്ലൂര് എല്ലാ സദസ്സുകളിലും ടീച്ചർ വാക്യാർത്ഥം പറയാൻ വരാറുണ്ട്. ടീച്ചറുടെ അവസാനത്തെ പുസ്തകം, അത് കാലടി സംസ്കൃത സർവകലാശാലയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചു, കോപ്പികൾ വന്നിട്ടില്ല. അതിൽ ടീച്ചറെ കുറിച്ചും ടീച്ചറുമായുള്ള ബന്ധത്തെക്കുറിച്ചും ഒരു കുറിപ്പ് എഴുതാൻ ടീച്ചർ എന്നോട് ആവശ്യപ്പെട്ടു. അതുകൂടി നിർവഹിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ടീച്ചറുടെ പാണ്ഡിത്യം, വാത്സല്യം, ശിഷ്യവാത്സല്യം, സ്നേഹം എല്ലാം വളരെയധികം അനുഭവിച്ച പലരുമുണ്ട് ഇവിടെ. അതിൽ ഒരാളാണ് ഞാനും. അവസാന കാലത്ത് സരോജ ടീച്ചർ പറഞ്ഞ പോലെ ടീച്ചറെ കാണാൻ
പോവാൻ വീട്ടിലേക്ക് പോവാൻ സാധിച്ചില്ല. ടീച്ചറുടെ ഹസ്ബൻഡ് നീലകണ്ഠനുമായി നിരന്തരം ഫോണിൽ സംസാരിച്ചുകൊണ്ട് ടീച്ചറുടെ അവസാന കാലത്തെ ശരീര അവസ്ഥകളും മാനസിക അവസ്ഥകളും അറിഞ്ഞിരുന്നു. അവസാനം ടീച്ചറ് മനസ്സുകൊണ്ട് ഏതോ ഒരു പുസ്തകം പ്രകാശിപ്പിച്ച് ടീച്ചർക്ക് കൊണ്ടുകൊടുത്തപ്പോൾ ടീച്ചർ അതിൽ ഒന്നും പ്രതികരിച്ചില്ല. മനസ്സുകൊണ്ട് ടീച്ചർ ഈ ലോകത്തിൽ നിന്ന് വിട്ട പോലെ ആണ് പ്രതികരിച്ചത്. ഇതെല്ലാം ഫോണിലൂടെ അറിയാനേ സാധിച്ചുള്ളൂ. ടീച്ചറുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. പോറ്റി സാറ് നേരിട്ട് ക്ലാസ്സിൽ ഇരുന്നിട്ടില്ലെങ്കിലും പോറ്റി സാറ് ഗുരു കൽപ്പൻ ഗുരു തുല്യനാണ്. പോറ്റി സാറ് ആദ്യമൊന്നും വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ പോറ്റി സാറെ നേരിട്ട് പരിചയമില്ല. പക്ഷെ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ഉണ്ടായ ഒരു കാര്യം പിന്നീട് പോറ്റി സാറ് അനുസ്മരിച്ചിട്ടുണ്ട് വാത്സല്യപൂർവം. ആദ്യത്തെ സംസ്കൃത അധ്യാപക പരീക്ഷ കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ചപ്പോ ഞാനന്ന് പട്ടാമ്പി കോളേജിലെ സെക്കൻഡ് ബി എ പഠിക്കുകയാണെന്നാണ് ഓർമ്മ. അന്ന് ആ പരീക്ഷ പാസ്സായാൽ ഉടൻ യു പി സ്കൂളിൽ ജോലി കിട്ടും എന്നുള്ള സാമ്പത്തിക ക്ലേശം കൊണ്ടും ബുദ്ധിമുട്ട് കൊണ്ടും പരീക്ഷ എഴുതി. അന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയാലെ ഒരു ഫസ്റ്റ് ക്ലാസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഈ പരീക്ഷാ ബോർഡിന്റെ ഈ സംസ്കൃത അധ്യാപരീക്ഷയുടെ പരീക്ഷ നടത്തിപ്പിന്റെ എല്ലാ ചുമതലയും പോറ്റി സാർക്കായിരുന്നു. വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു വാല്യുവേഷൻ. ഇതൊക്കെ കഴിഞ്ഞ് അന്ന് ഈ ആയിരക്കണക്കിന് ആളുകൾ പരീക്ഷ എഴുതിയാൽ ഒരു ഫസ്റ്റ് ക്ലാസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അത് സ്വാഭാവികമായും ഫസ്റ്റ് റാങ്കാണ്. അന്ന് അതൊരു വലിയ ആഹ്ലാദമായിരുന്നു. പക്ഷേ അന്ന് പോറ്റി സാറാണ് ഈ ബോർഡിലുള്ളത് എന്നോ അതുപോലെ അദ്ദേഹമാണ് ഈ പരീക്ഷ പേപ്പർ നോക്കിയത് എന്നോ ഒന്നും അറിയില്ലായിരുന്നു. പിന്നീട് കുറെ കഴിഞ്ഞ് അദ്ദേഹവുമായിട്ട് അടുപ്പം വന്ന സമയത്ത് അദ്ദേഹം പറയുണ്ടായി, അന്ന് നീലകണ്ഠന്റെ പേപ്പറാണെന്ന് എനിക്ക് അറിഞ്ഞു ഞാന് പട്ടാമ്പി കോളേജിൽ നീലകണ്ഠന്റെ പേപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് വാത്സല്യപൂർവം അദ്ദേഹം പിന്നീട് അടുപ്പമായതിന്റെ ശേഷം അനുമോദിക്കേണ്ടായി. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തൃപ്പൂണിത്തുറ സദസ്സുകളിൽ അദ്ദേഹം ഇവിടെ ആദ്യം പറഞ്ഞുപോലെ ഉള്ളിലുള്ളത് പുറത്തു വരാൻ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ വാക്യാർത്ഥം പറയുന്നവരുടെ ഉള്ളിലുള്ളത് പുറത്തു വരുത്താൻ പറ്റുന്ന തരത്തിലുള്ള വാത്സല്യപൂർണമായ പ്രോത്സാഹനജനകമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അദ്ദേഹം എപ്പോഴും നമ്മളെ വാക്യാർത്ഥ സദസ്സുകളിൽ ജാഗരൂകരാക്കിയിരുന്നു. പിന്നീട് സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ ചെന്നപ്പോൾ അവിടുന്നുള്ള പരിചയം, പിന്നീട് ഒരുപാട് വലിയ വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹവുമായിട്ട് ഇടപഴകാൻ സാധിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, സംസ്കൃത സർവകലാശാലയിൽ ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം പ്രസിദ്ധീകരിച്ച കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് ശങ്കരാചാര്യ 5 വോളിയം ബൃഹത് വോളിയം, അതിൽ അവസാനത്തെ വോളിയത്തിൽ അദ്ദേഹത്തിന്റെ 80 പേജോളമുള്ള സംസ്കൃതത്തിലുള്ള ശങ്കരാചാര്യയെ കുറിച്ചും ശങ്കരാചാര്യ ദർശനങ്ങളെ കുറിച്ചുള്ള ഒരു പഠനം അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹം രചിച്ച് അതിൽ ചേർക്കാൻ അദ്ദേഹം സഹകരിച്ചു. അങ്ങനെ ഒരുപാട് കാര്യത്തിൽ ആ കാലഘട്ടങ്ങളിൽ സംസ്കൃത സർവകലാശാലയിലും പിന്നീട് അവിടെ നിന്ന് ഞാൻ മറ്റേ റിട്ടയർ ചെയ്തതിന്റെ ശേഷം പല കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രോത്സാഹനവും സഹകരണവും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം ഒരു 4 തലമുറയിലെ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന സംസ്കൃത അധ്യാപകരെ വിദ്യാർത്ഥികളെ ഒരു 4 തലമുറ എന്ന് വേണമെങ്കിൽ പറയാം നേരിട്ടും പരമ്പരായും ആയിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളാണ്. അതിലൊരാളാണ് ഞാനും. വളരെ വാത്സല്യത്തോടുകൂടി അദ്ദേഹം ഒരുപാട് കാര്യങ്ങളിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പോറ്റി സാറ് ആര്യാദേവ് ടീച്ചറ് ഈ രണ്ടു പേരും ഒരു ഗുരുത്വം അല്ലെങ്കിൽ ഒരു നിയോഗം എന്ന നിലയ്ക്ക് 3-4 അവാർഡുകൾ സംസ്കൃത പണ്ഡിതനുള്ള പുരസ്കാരങ്ങൾ രണ്ടു പേർക്കും അതിന്റെ നിർണയ സമിതിയിൽ അംഗമായി അത് പങ്കെടുക്കാൻ അല്ലെങ്കിൽ അംഗമായി ഇരിക്കാൻ അതൊരു ഗുരുത്വമാണ്, ഒരു ഗുരുനാഥ സമർപ്പണമാണ്, ഒരു ഒരു വളരെ വിനയത്തോടുകൂടിയുള്ള ഒരു നിയോഗമാണ്. കടവല്ലൂരെ വാചസ്പതി പുരസ്കാരം രണ്ടു പേർക്കും കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ദേവി പ്രസാദം പുരസ്കാരം കൊളപ്പവണ്ണമനയിലെ പരീക്ഷിത് പുരസ്കാരം
തൃശ്ശൂര് ബ്രഹ്മസ്വം മഠത്തിലെ വടക്കേമഠം ബ്രഹ്മസ്വത്തിലെ സുബ്രഹ്മ ഭട്ടർ എൻഡോമെന്റ് പുരസ്കാരം, ഇങ്ങനെയുള്ള പുരസ്കാരങ്ങള് പല കൊല്ലങ്ങളിലായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം, ഗുരു സമർപ്പണം, ഗുരുദക്ഷിണ നടത്താൻ പറ്റിയതിലുള്ള സന്തോഷം ഇവിടെ അനുസ്മരിക്കുന്നു. അവസാന ഞാൻ മറ്റേ കാലടി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോരുന്ന സമയത്ത് കോറ്റി സാറുടെയും ശർമ്മ സാറുടെയും പേരിൽ ഒരു എൻഡോവ്മെന്റ്, വളരെ മോശമില്ലാത്ത ഒരു എൻഡോവ്മെന്റ് ഇവിടെ ഇപ്പോൾ സമ്മേളിച്ചിരിക്കുന്ന അധ്യാപക സുഹൃത്തുക്കളുടെയും ഗുരുനാഥന്മാരുടെയൊക്കെ നിർലോഭമായ സഹകരണത്തോടുകൂടി ഒരു എൻഡോവ്മെന്റ് 600,000 രൂപ സമാഹരിച്ച് 300,000 രൂപ കോറ്റി സാറുടെ പേരിലും 300,000 രൂപ ശർമ്മ സാറുടെ പേരിലും സംസ്കൃത സർവകലാശാലയിൽ എൻഡോവ്മെന്റ് ആയിട്ട് സ്ഥാപിക്കാൻ ഞാനാണ് അതിന്റെ ഒരു സമിതി എൻഡോവ്മെന്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആവാൻ നിയോഗിക്കപ്പെട്ടത്. തിരുവനന്തപുരത്തെ പ്രൊഫസർ ഡോക്ടർ ശിശുപാല പണിക്കര്, സംസ്കൃത സർവകലാശാലയിലെ പ്രൊഫസർ റിട്ടയർ ചെയ്ത പണിക്കർ സാറിന്റെ സെക്രട്ടറിയായി, അത് അവിടെ രണ്ട് സ്ഥലത്തും ഞാൻ സംസ്കൃത സർവകലാശാലയിൽ എൻഡോവ്മെന്റ് അനുസ്മരണ പ്രഭാഷണങ്ങളും വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം വിദ്യാഭ്യാസത്തിൽ പ്രോത്സാഹനം കൊടുക്കുന്ന സമ്മാനങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് രണ്ട് എൻഡോവ്മെന്റുകളും അവിടെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുപോലെ ഒരു കൈപ്പുസ്തകം കോറ്റി സാറുടെയും ശർമ്മ സാറുടെയും ജീവചരിത്രം ഉൾക്കൊള്ളുന്ന ഒരു ലഘു കൈപ്പുസ്തകം, ഒരു 60-70 പേജിലുള്ള ഒരു ലഘു കൈപ്പുസ്തകം ഈ എൻഡോവ്മെന്റിന്റെ ഭാഗമായിട്ട് പ്രസിദ്ധീകരിക്കാനും സാധിച്ചു. അതെല്ലാം ഒരു ഗുരു ദക്ഷിണയായിട്ട് കണക്കാക്കുന്നു. ഈ രണ്ട് പേരുടെയും ഓർമ്മയ്ക്ക് മുമ്പിൽ സാഷ്ടാംഗ നമസ്കരിക്കുന്നു. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ശോഭ ടീച്ചർ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. പൊതി സാറുടെ പേരിൽ അദ്ദേഹം നിരവധി വർഷങ്ങൾ തുടർച്ചയായി വാക്യാർത്ഥത്തിന് അധ്യക്ഷത വഹിച്ച ആ ഓർമ്മ ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടി തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു എൻഡോവ്മെന്റ് സ്ഥാപിക്കുന്നതിന്റെ കാര്യം ശോഭ ടീച്ചർ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ഇന്നലെ ഈ സമ്മേളനം ഇത്തരത്തിലുള്ള ഒരു ഓൺലൈൻ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ തന്നെ ആ ആശയം ഇതിന്റെ ഓർഗനൈസേഴ്സിൽ നിന്ന് വന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് അത്. ഈ മഹാന്മാര്, വലിയ പണ്ഡിതന്മാര് അവര് കാലയവനികയിൽ മറഞ്ഞു പോകുമ്പോൾ അവരുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ അവരുടെ ശിഷ്യ പരമ്പരയിലോ അവരെ അനുസ്മരിക്കാൻ പിന്നീട് ഒരു 10 കൊല്ലം കഴിയുമ്പോഴേക്കും ഇവരൊക്കെ വിസ്മൃതിയിലാവും. നമ്മുടെ അടുത്ത ശിഷ്യന്മാരും പിന്നത്തെ ശിഷ്യന്മാരും കഴിഞ്ഞ് പിന്നൊരു തലമുറ വരുമ്പോഴേക്കും എന്ത് പോറ്റി സാറ്, ആരാ ആര്യദേവ് ടീച്ചർ എന്ന് അല്ലെങ്കിൽ ഒന്നും നമുക്ക് അറിയാത്ത ഒരു അവസ്ഥ വരും. അതുകൊണ്ട് ഒരു എൻഡോവ്മെന്റ് സ്ഥാപിച്ചാൽ കൊല്ലത്തിൽ ഒരു തവണയെങ്കിലും ആ പണ്ഡിതനെ ഓർമ്മിച്ചുകൊണ്ട് ഒരു അവസരത്തിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ആ മഹാനെ, ആ ഗുരുനാഥനെ അനുസ്മരിച്ചുകൊണ്ട് ഉള്ള ചിന്തകൾ ആ സ്ഥാപനത്തിൽ നിലനിൽക്കും. അപ്പൊ ആരായിരുന്നു അദ്ദേഹം, എന്താണ് കോൺട്രിബ്യൂഷൻ എന്നിങ്ങനെയുള്ള ഒരു ചിന്ത. അതുകൊണ്ട് ഈ എൻഡോവ്മെന്റ് വളരെ പ്രധാനപ്പെട്ട, വളരെ നല്ല ഒരു സംരംഭമാണ്. അത് വളരെ നല്ല ധാരാളം ധനം സ്വരൂപിച്ച് അത് വളരെ കാലം പ്രധാനപ്പെട്ട രീതിയിൽ നടന്നു പോകത്തക്ക, അതിന്റെ പലിശ കൊണ്ട്, അങ്ങനെയാണല്ലോ പൈസ ഡെപ്പോസിറ്റ് ചെയ്ത അതിന്റെ പലിശ കൊണ്ട് നടന്നു പോകുന്ന ഒരു എൻഡോവ്മെന്റ് ആയിട്ട് സംസ്കൃത തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിൽ അത് ആരംഭിക്കണം. ഒരു പരീക്ഷിച്ച് മെമ്മോറിയൽ ലെക്ചർ അവിടെ നടക്കുന്നുണ്ട്. അതേ പ്രാധാന്യത്തോടു കൂടിയുള്ള ഒരു അനുസ്മരണ പ്രഭാഷണം എല്ലാ വർഷവും. പിന്നെ വിദ്യാർത്ഥികൾക്ക് ഏതെല്ലാം തരത്തിൽ വിദ്യാഭ്യാസ പ്രോത്സാഹനങ്ങൾ കൊടുക്കാൻ സാധിക്കുമെന്ന് ആലോചിച്ച് അത്തരത്തിലുള്ള ഒരു വളരെ നല്ല ഒരു എൻഡോവ്മെന്റ് സ്ഥാപിച്ച് ശ്രദ്ധയോടുകൂടി ചെയ്യുന്നതാണ് ശ്രാദ്ധം. അല്ലാണ്ട് എല്ലാ വർഷവും ഒന്ന് കുടുംബാംഗങ്ങൾ ഒന്നിച്ചുകൂടി ബലിയിടുന്നതല്ല ശ്രാദ്ധം. ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാവരും മനസ്സർപ്പിച്ച് ചെയ്യുന്നത്, അത് ഒരു എൻഡോവ്മെന്റ് വളരെ
നന്നായിട്ട് ചെയ്യണം. അതിന് എല്ലാ തരത്തിലുള്ള സഹകരണം ഉണ്ടാകും, എല്ലാവരുടെ ഭാഗത്തു നിന്നും സഹകരണം ഉണ്ടാകും, ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ രണ്ടു പേരുടെയും ഓർമ്മയ്ക്ക് മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി നീലാണ്ട മാഷ്. അടുത്തതായി ശ്രീദേവി ടീച്ചറെ ആദരപൂർവ്വം അനുസ്മരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ടീച്ചറ് ിയത് ടീച്ചറുടെ മൈക്കാണ്, അതാണ് തോന്നുന്നത്. സാറേ ഒരേ മെയിൽ ഐ ഡി കേറിയിട്ടായിരിക്കും, വ്യത്യസ്ത മെയിൽ ഐ ഡി കേറിയാ ശരിയാവും. ഒരേ മെയിൽ ഐ ഡിയിൽ നിന്ന് ലോഗിൻ ചെയ്താ ഇങ്ങനെ വരാം. ഹലോ, ഇപ്പൊ ക്ലിയർ അല്ലേ? ഇവിടെ ഒടി സാറിനെ കുറിച്ചും ആര്യാദേവ് ടീച്ചറെ കുറിച്ചും ഒരുപാട് ആളുകളെ സംസാരിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒടി സാറിന്റെ ക്ലാസ്സിൽ ഞാൻ നേരിട്ട് ഇരുന്നിട്ടില്ല, അതറിയാലോ. ഞാനിവിടെ പട്ടാമ്പിയിലാണ് പഠിച്ചത്. പക്ഷെ സാറിന്റെ ഒരു ക്ലാസ്, അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഓറിയന്റേഷൻ കോഴ്സിനോ റെഫ്രഷർ കോഴ്സിനോ ആണ് തോന്നുന്നു, കാരക പ്രകരണത്തെ കുറിച്ചുള്ള ഒരു ക്ലാസ് എനിക്ക് വളരെ ആയിട്ട് എന്റെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. അതിഗംഭീരമായിട്ടുള്ള ശബ്ദം, അതുപോലെ വളരെ വ്യക്തമായിട്ട് ആശയങ്ങൾ, അർത്ഥം, നമുക്ക് ആ ശാസ്ത്രത്തിന്റെ കാരകങ്ങളുടെ പ്രയോഗം എങ്ങനെ വേണം എന്താണെന്നുള്ളതിനെ കുറിച്ച് സാറ് പറഞ്ഞു തന്നത് എന്നും എന്റെ മനസ്സിൽ നിൽക്കാറുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ശങ്കര യൂണിവേഴ്സിറ്റിയിൽ വന്നപ്പോ, മാഷെ യൂണിവേഴ്സിറ്റിയിൽ വന്ന കാലത്ത് മാഷ അവിടെ ഡീനാണ്, മാഷ ഇങ്ങനെ കാണാറുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ തൃപ്പൂണിത്തറ വാക്യാർത്ഥ സദസ്സിന് വന്നപ്പോഴാണ് മാഷുമായിട്ട് മാഷ വളരെ വാത്സല്യത്തോടുകൂടി, മാഷ പിന്നെ ആദ്യം മൂന്ന് നാല് കൊല്ലം പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ കാണുമ്പോ മാഷ ചോദിക്കും ഏതാ പറയണേ, എന്താ വിഷയം എന്ന് ചോദിക്കാറുണ്ട്. അപ്പോ അതൊക്കെ വളരെ പ്രോത്സാഹജനകമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എന്നെ പോലുള്ള ആളുകളെ മാഷെ എപ്പോഴും പുതിയ പുതിയ വിഷയങ്ങൾ തെരഞ്ഞെടുത്ത് പറയാൻ മാഷ് പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതുമാത്രമല്ല, ആ സദസ്സിൽ നിന്ന് കിട്ടിയിരുന്ന വലിയൊരു അനുഭവം, ശരിക്കും ഓരോരുത്തർ വാക്യാർത്ഥം പറയുമ്പോഴും ആ വിഷയവുമായിട്ട് മാഷ് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും മീമാംസയും വേദാന്തവും ഇത് രണ്ടും സാധാരണ കൈകാര്യം ചെയ്യാത്തോ അത്ര പരിചയമില്ലാത്ത വിഷയങ്ങളാണ്. അപ്പോ ഒരുപാട് അറിവുകൾ അതിൽ നിന്ന് സമ്പാദിക്കാൻ കഴിഞ്ഞിരുന്നു മാഷ്ടെ ചോദ്യങ്ങളിലൂടെ. പിന്നെ പൗലോ സാറും ഇതൊക്കെ സൂചിപ്പിച്ച പോലെ മാഷ്ടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നാറ് വിദ്യാർത്ഥികളാണ് പറയുന്നതെങ്കിൽ, പക്ഷെ ആരാ അവിടെ വന്നിരുന്ന് പറയണമെന്നുള്ളവരെ പഠിക്കും. വിദ്യാർത്ഥികളാണെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അവരോട് പറയുന്നു. അതല്ല പാണ്ഡിത്യം തികഞ്ഞ ആളുകളാണെങ്കിൽ അവരിൽ നിന്ന് കൂടുതൽ ആശയങ്ങൾ, കൂടുതൽ വിഷയങ്ങൾ ഇങ്ങോട്ട് കിട്ടുന്ന രീതിയിൽ മാഷ അവരോട് ചോദ്യം ചോദിക്കും. അങ്ങനെ വളരെ പ്രൗഢമായി മാഷ് മൂന്ന് ദശകങ്ങളോളം അവിടെ വാക്യാർത്ഥ സദസ്സിനെ നയിച്ചുകൊണ്ട് മാഷ് ഉണ്ടായിരുന്നു. അത് ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ വലിയ ഒരു സൗഭാഗ്യമായിട്ട് തോന്നുന്നു. മാഷുടെ സ്മരണയ്ക്ക് മുമ്പില് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇനി ആര്യദേവ് ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു തലത്തിലാണ് എനിക്കതിനെ കാണാൻ കഴിഞ്ഞു. ടീച്ചറെ നീലാണ്ട മാഷ് പറഞ്ഞ പോലെ ഞങ്ങൾ ബി എക്ക് പഠിക്കുമ്പോ അവിടെ കാരികാവലി പഠിപ്പിച്ചുകൊണ്ടാണ് ടീച്ചറെ ഞങ്ങൾ ആദ്യം
പരിചയപ്പെടുന്നത് കാണുന്നത്. അന്നത്തെ ഗാരികാവലി പഠിച്ചതിന്റെ ഞാൻ എപ്പോഴും ഓർക്കും, ഗാരികാവലിയിൽ ടീച്ചർ പഠിപ്പിച്ചു തരുന്ന ഭാഗങ്ങള് കുറെ ഭാഗങ്ങളെ കാരികയും അതിന്റെ വൃത്തിയൊക്കെ ബൈഹാർത്ത. കാരണം പിറ്റേ ദിവസം തന്നെ ടീച്ചർ ചോദ്യം ചോദിക്കും, മുഴുവൻ വൃത്തിയായിട്ട് മനസ്സിലായിട്ടാണോ അന്ന് പഠിച്ചു തരണ ബൈഹാർത്ത് തരണേന്ന് അറിയില്ല. എങ്കിൽ പോലും പിറ്റേ ടീച്ചർ അടുത്ത ക്ലാസ്സിൽ ചോദ്യം ചോദിക്കും എന്നുള്ളത് കൊണ്ട് അത് വായിച്ച് 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 പഠിച്ച് പോവും. അപ്പൊ അങ്ങനെ ഒരു എന്താ അധ്യാപന രീതി ടീച്ചറ് വളരെ ആയിട്ട് വളർത്തിയെടുത്തിരുന്നു. അത് കഴിഞ്ഞ ടീച്ചറ് ശങ്കര യൂണിവേഴ്സിറ്റിയിലെ ടീച്ചർ ആദ്യം വരുന്നത് തിരൂരാണ്. അപ്പൊ തിരൂര് വന്നപ്പോ ശരിക്കും അത് ഒരു സൗഹൃദത്തിന്റെ ഒരു തലത്തിലേക്ക് കൂടി അത് ആ ബന്ധം വികസിക്കുകയാണ് ചെയ്തത്. ശരിക്കും ഞാൻ ടീച്ചറോട് ഞാൻ ഒരിക്കലും ചോദിച്ചു, ടീച്ചറെ എന്തിനാണ് എന്താണ് ഒരു അവിടെ 9 മണിക്ക് ടീച്ചർക്ക് പോയാൽ മതി കേരളവർമ്മ കോളേജിലേക്ക്, ഇവിടെ രാവിലെ 6 മണിക്കുള്ള വണ്ടിക്ക് ടീച്ചർക്ക് പോരണം, അല്ലെങ്കിൽ ചിലപ്പോൾ ബസ്സിന് പോരണം. അപ്പൊ ടീച്ചർ എന്തിനാ എന്താ യൂണിവേഴ്സിറ്റിയിലേക്ക് പോന്നേ ചോദിച്ചു. അപ്പൊ ടീച്ചർ പറഞ്ഞു, ഞാൻ എനിക്ക് ഉപരിഗ്രന്ഥങ്ങൾ പഠിപ്പിക്കാനുള്ള താല്പര്യം കൊണ്ടാണ് ഞാൻ പോകുന്നത്. എനിക്കറിയാം ടീച്ചർ വളരെ ഷുഗറൊക്കെ ഭയങ്കര ഇതിലായിട്ട് ബുദ്ധിമുട്ടുന്ന ആളായിരുന്നു, ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും എനിക്ക് ഉപരിഗ്രന്ഥങ്ങൾ പഠിപ്പിക്കാനുള്ള താല്പര്യം കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോഴും തിരൂര് വന്നപ്പോ ടീച്ചർക്ക് ജ്യോത്സ്ന തുടങ്ങിയിട്ടുള്ളവർക്കാണ് ടീച്ചർ ക്ലാസ് എടുത്തിരുന്നത്, വ്യാകരണം ആണ്. പക്ഷെ ഏതായാലും വേണ്ടില്ല, ഏതിലെ ഉപരിഗ്രന്ഥമായിരിക്കും, വ്യാകരണമായാലും പിന്നെ ന്യായമായാലും. പിന്നെ ടീച്ചർ പറയും, കുറെ കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെയാണ്, രണ്ടും ഒന്നാണ് എന്നൊക്കെ ടീച്ചർ പറയാറുണ്ട്. അങ്ങനെ ടീച്ചർ ഒരു ഇത്ര അറിവിനോട് അറിവ് പകർന്നു കൊടുക്കുന്നതിനോട് ടീച്ചർക്ക് അസാമാന്യമായ ഒരു പ്രതിബദ്ധത ഉണ്ടായിരുന്നു. അത് ടീച്ചറ് വളരെ ഭംഗിയായിട്ട് നിറവേറ്റുകയും ചെയ്തു. പിന്നെ ഞാൻ കാലടിയിൽ ചേർന്നപ്പോഴാണ് എനിക്ക് അന്ന് ഞാൻ ഉപമ ശാബ്ദബോധം പഠിപ്പിച്ചു തന്നത് സൈന്യാധനത്തിൽ. ഞാൻ ടീച്ചറുടെ അടുത്ത് പോയിരുന്നിട്ട് ഓരോ പംക്തികളായിട്ട് വായിച്ച്, കാരണം അതിലത്തെ ന്യായമായിട്ടുള്ള വാക്കുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ടീച്ചറുടെ അടുത്ത് പോയിരുന്ന് പഠിച്ച് പഠിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ടീച്ചറെ എപ്പോഴും ബഹുമാനിക്കുന്നത്. ഒരു സാധാരണ സ്ത്രീകൾ ഒരു ഉദാസീനതയാണ്, അടുത്ത് ജോലി കുടുംബം ഇതൊക്കെ ആവുമ്പോ ഒരു ഉദാസീനമായിട്ടുള്ള പഠിച്ച കാര്യങ്ങൾ അവിടെ തന്നെ പഠിപ്പിച്ചു കൊട്ടാൻ മതി. പക്ഷെ ടീച്ചർ അങ്ങനെ ആയിരുന്നില്ല, ടീച്ചർ വലിയ അഭിമാനമായിട്ട് പറയാറുണ്ടായിരുന്നു, ഞാൻ ദാമോദർ കൃഷാരടിയുടെ കീഴിലാണ് ഞാൻ പഠിച്ചത് എന്ന്. അപ്പൊ അങ്ങനെ ഒരു അറിവിനോടും ആ അറിവ് പകർന്നു കൊടുക്കുന്നതിനോടും ഉള്ള ടീച്ചറുടെ പിന്നെ നിഷ്ഠയ്ക്ക് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. ടീച്ചർ അത് 2 പുസ്തകങ്ങൾ 2 അല്ല 3 പുസ്തകം വന്നു, 3-4 പുസ്തകങ്ങൾ വന്നു. പക്ഷെ ന്യായശാസ്ത്ര പ്രവേശിക എന്നുള്ളതും അതുപോലെ കുന്നംകുളത്തെ പഞ്ചാംഗം പ്രസിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള പുസ്തകങ്ങൾ, ന്യായത്തിന്റെ പ്രാഥമിക പിന്നെ തത്വങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള 2 പുസ്തകങ്ങൾ ന്യായശാസ്ത്രത്തിന് നൽകിക്കൊണ്ടാണ് ടീച്ചർ പോയത്. മറ്റേ പുസ്തകം ഞാൻ കണ്ടില്ല ടീച്ചർ പോയത്. ടീച്ചറുടെ സ്മരണയ്ക്ക് മുമ്പിൽ വളരെ എന്താ പറയാ വളരെ ഹൃദയപൂർവ്വം ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട്, കൂത്തി സാറിന്റെ സ്മരണയ്ക്ക് മുമ്പിലും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നന്ദി ടീച്ചർ. അടുത്തതായി ആദരണീയ ഗുരുനാഥൻ രാമകൃഷ്ണ ഭട്ട് സാറിനോട് വൈകിയതിലുള്ള ക്ഷമ ചോദിച്ചുകൊണ്ട് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിനായി സാദരം അഭ്യർത്ഥിക്കുന്നു. ഭട്ടമാഷ് യോഗത്തിലുണ്ടെന്നാണ്? ഉണ്ട് ഉണ്ട്. സാർ അൺമ്യൂട്ട് ചെയ്തില്ല. സാറെ അൺമ്യൂട്ട് ചെയ്യോ. ഭട്ട് സാർ അൺമ്യൂട്ട് ചെയ്തില്ല. ഓക്കെയാണ് സാറേ, സംസാരിച്ചോളൂ. അൺമ്യൂട്ടായി. അതെ, ലെഫ്റ്റ് ആയി പോയി തോന്നുന്നു. അതെയോ, എന്നാ പിന്നീട് വിളിച്ചാ മതിയോ. വന്നു 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 ഇവിടെ ഉണ്ട് സാറേ. അൺമ്യൂട്ട് ചെയ്യോ. നെറ്റ് പ്രശ്നം ഉണ്ടോ?
നെറ്റ് പ്രശ്നമല്ല, നെറ്റ് നല്ല നെറ്റാണ് സാർ. അൺമ്യൂട്ട് ചെയ്യൂ ഭട്ട് സാറേ, ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. ഓക്കെ ഓക്കെ ഈ ഓൺലൈൻ ആയതുകൊണ്ട് യൂട്യൂബിലെ ഒളിയെ ദൃശ്യാദൃശ്യരായ എല്ലാവരും ഉപസ്ഥിതരായ എല്ലാവർക്കും നമസ്കാരം. എന്താ ഈ പണ്ഡിതനായിക്കോട്ടെ രാജാവായിക്കോട്ടെ അജ്ഞനായിക്കോട്ടെ ഈ ജനന മരണ എന്ന് പറയുന്നത് പ്രകൃതി സഹജമായ ഒരു ധർമ്മമാണ്. അതിനെ അതിക്രമം ചെയ്യാൻ ആർക്കും സാധ്യതയില്ല. തഥാപി ജനിച്ച ശേഷം മരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് ചെയ്തത്, ഇതിനെയാണ് നമ്മള് ആലോചിക്കുന്നത്. അവരെ കർമ്മം എന്തായിരുന്നു, സാർത്ഥകമാണോ നിരർത്ഥകമാണോ? ഇപ്പൊ സാർത്ഥക ജീവികളായിരുന്നു ആദരണീയരായ വാസുദേവൻ പൂജ സാർ, അതുപോലെ ആര്യാദേവി ടീച്ചറും. കാരണം അവർ ചെയ്ത കർമ്മങ്ങളെ നമ്മൾ ഓർക്കുന്ന സന്ദർഭത്തിൽ, കർമ്മം ഓർക്കുന്ന സന്ദർഭത്തിൽ കർമ്മിയെ ഓർക്കാതെ നിവൃത്തിയില്ല. അനായാസേന കർമ്മികളെ സ്മരണം ഉണ്ടാവുന്നതാണ്. കാരണം കർമാധീനമാണ് കർമ്മിയെ ഓർമ്മ. അപ്പൊ അതുകൊണ്ട് പൂത്തീസാരം ജീവിതത്തിലെ ചെയ്ത ഒരു സത്കർമ്മമാണിത്. സാറിൻ്റെ നിമിത്തമായിട്ട് ഓർപ്പിക്കാനുള്ള ഓർമ്മ, നമ്മളെ ഓർമ്മിക്കാൻ വേണ്ടി ഇവിടെ ഓർമ്മിച്ച് നമ്മൾ കൂടുന്നതാണ്. എന്താണ് സാറിൻ്റെ പരിചയം? 1994 ആദ്യം ഞാൻ കാനഡയിൽ വന്നവിടെ തിരുവനന്തപുരം ഇന്റർവ്യൂ ആയിരുന്നു സംസ്കൃത സർവകലാശാലയിൽ അധ്യാപകനായിട്ട്. ആ വരാൻ സന്ദർഭത്തിലുള്ള ഇന്റർവ്യൂ ആയിരുന്നു. ഇന്റർവ്യൂ ബോർഡിൽ സാറുണ്ടായിരുന്നു. സാറിൻ്റെ പരിചയം ഇല്ലാതെ മുമ്പേ ഇപ്പോ ഇന്റർവ്യൂ കഴിഞ്ഞു. വിപത്വത്തിലാണ് സാർ ആദ്യം ശാന്തബോധേ സംസർഗ സംസർഗമര്യാദയാ ഭാസത്തെ കിം അച്ച ഉദാഹരണം, അങ്ങനെ ചോദിച്ചതാണ്. കിം അച്ച ഉദാഹരണം ഇങ്ങനെ ചോദിച്ചു. അതവിടെ കമ്മിറ്റിയില് പ്രാണാവള്ളി സാർ, പ്രാണാവള്ളി രാധാകൃഷ്ണ സാർ ഉണ്ടായിരുന്നു, പിന്നെ ആരും ഉണ്ടായിരുന്നു, പരിചയം ചെയ്തില്ല. അപ്പൊ എന്താണ് അതിനുശേഷമാണ് സാറ് വേദാന്ത ഡിപ്പാർട്ട്മെന്റിന്റെ ഡീനായിരുന്നു ഇവിടെ. അതിനുശേഷം പിന്നെ കുറേ വർഷം സാറിൻ്റെ പരിചയം. സാർ ഞാന് കടം കുറേ പറയുന്നില്ല. സാറിൻ്റെ സഹപ്രവർത്തകരുണ്ട്, ശിഷ്യ പ്രശിഷ്യരുണ്ട്, അഭിമാനികളുണ്ട്. അപ്പൊ അവർക്ക് കുറയാൻ അവസരം കൊടുക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് സ്വല്പ ശബ്ദത്തിൽ ഞാൻ പറഞ്ഞിട്ട് നിർത്തിക്കുന്നു. ഇപ്പൊ സാറിനെ കുറിച്ച് ഞാൻ കാണുന്നത് ശാസ്ത്ര, ഇപ്പൊ സാറിൻ്റെ വ്യാകരണ ശാസ്ത്രം, ന്യായശാസ്ത്രം, പൂർവമീമാംസ, ഉത്തരമീമാംസ, ഇതിലെ സാറിൻ്റെ പ്രതിഭ, സാറിൻ്റെ ന്യായശാസ്ത്രത്തിലായിക്കോട്ടെ സാഹിത്യശാസ്ത്രത്തിലായിക്കോട്ടെ അഥവാ ഉത്തരമീമാംസ വേദാന്തത്തിലായിക്കോട്ടെ, സാറിൻ്റെ അധ്യയന ശേഷം
സാറ് ആ ശാസ്ത്രങ്ങളിൽ എത്ര ഗംഭീരമായിട്ട് ഗഹനമായ ചിന്തനം അധ്യാപനം ചെയ്തതാണ് സാറിൻ്റെ വാക്കിൽ സദസ്സിൽ ചോദിക്കുന്ന സന്ദർഭത്തിൽ അഥവാ ചോദ്യത്തിൻ്റെ മറുപടി കൊടുക്കുന്ന സന്ദർഭത്തിൽ ശാസ്ത്ര പ്രതിപാദ്യ തത്വങ്ങളെ ഒരു പ്രഖര വിജ്ഞാനം സാറിൽ ഉണ്ടാകും. അത് നിർഭയമായിട്ട് സാർ ആ തത്വങ്ങളെ പറയുന്നതാണ്. ഇത് ഇങ്ങനെയാണ്, ഇത് മിഥം ഭവതി, ഈ രീതിയിലാണ് ഇത്. അത്രയോ പ്രഗാഢ ആ ശാസ്ത്രത്തെ കുറിച്ച് വളരെ ഡീപ് അഗാധമായ പരിജ്ഞാനം ഉള്ളായിരുന്നു തത്വങ്ങളെ കുറിച്ച്. കുറെ പ്രാവശ്യം ഞാൻ കണ്ടതാണ് മീമാംസ. അതിലെ വേദാന്തത്തിലും അതേപോലെ ആയിരുന്നു, അതിലെ അലങ്കാര ശാസ്ത്രത്തിലും അതേപോലെയാണ്. ഇത് ആ ഒരു സാറിന് ഒരു ക്വസ്റ്റ്യൻ അവസാനം ഒരു പ്രശ്നം ചോദിക്കുന്നതാണ്. അത് വാസ്തവികം അറേ വത്സല ടീച്ചർ പറഞ്ഞു, ആ ചോദ്യം എന്താണ് പറയുമ്പോ അത് അതുവരെ ഇങ്ങനെ ഒരു ചോദ്യത്തിൽ വരാൻ സാധ്യത ഉണ്ട്, അങ്ങനെ ആരും ആലോചിക്കുന്നില്ല. അങ്ങനെയുള്ള ചോദ്യമാണ്, പെട്ടെന്ന് അതിന് മറുപടി കൊടുക്കാൻ വളരെ പ്രയാസമുണ്ട്, പെട്ടെന്ന് കൊടുക്കാൻ പറ്റില്ല. വളരെ ചിന്തന ചെയ്തിട്ട് അഥവാ ഗ്രന്ഥങ്ങളെ നോക്കിയിട്ടാണ് അതിനെ മറുപടി പറയാൻ സാധ്യതയുള്ളത്. അങ്ങനെയുള്ള ഒരു പ്രതിഭാസമ്പന്നനായിരുന്നു, അത് വ്യാകരണ ശാസ്ത്രം ആയിക്കോട്ടെ, സാഹിത്യശാസ്ത്രം ആയിക്കോട്ടെ, പിന്നെ വേദാന്ത ആയിക്കോട്ടെ. ഇന്നൊരു വേദാന്തത്തിൽ സാറിനെ അഗാധമായ പാണ്ഡിത്യം എന്താറുണ്ട്, അതല്ലാതെ ഒരു വിശ്വാസം. കാരണം സാറ് ആക്ച്വലി സമ്പ്രദായ രീതിയിൽ നോക്കുമ്പോ ദ്വൈതിയാണ്, മധ്വാചാര്യ അനുയായിയായിരുന്നു സാറിന്റെ സിദ്ധാന്തം. തഥാപി അദ്വൈതത്തെ ദ്വൈതികൾ എങ്ങനെയാണോ കാണുന്നത് ആ രീതിയിൽ കാണാതെ യാഥാർത്ഥ്യമായിട്ട് അദ്വൈതത്തെ അദ്വൈത രീതിയിലെ കണ്ട് മതസ്ഥനാണ്, തഥാപി അദ്വൈത രീതിയിലെ കണ്ട് ഉപനിഷത് പ്രതിപാദ്യ തത്വ പരിനിഷ്ഠിത പരിജ്ഞാനം സാർക്ക് അത്യധികമായിട്ടുണ്ടാകും. അത് അസാധാരണമായിട്ടാണ്. കാരണം സാധാരണമായിട്ട് എല്ലാവരും വേദാന്തത്തിലോ ശാസ്ത്രാർത്ഥം പറയുന്നതാണ്. ആ ശാസ്ത്രാർത്ഥത്തിൽ പറയുന്ന സന്ദർഭത്തിൽ പദാർത്ഥങ്ങളെ മനസ്സിൽ കണ്ട് മനസ്സിലാക്കി പറയുന്ന ഒരു ശൈലി വേറെയാണ്, അല്ലാതെ ഇങ്ങനെ ശാസ്ത്രാർത്ഥം പറയുന്ന വേറെ ശൈലിയാണ്. ഇപ്പൊ സാറിന് അങ്ങനെയല്ല, ശാസ്ത്രാർത്ഥം പറയുന്നു അഥവാ ചോദിക്കുന്നു എന്ന് പറയുമ്പോ ആ ശാസ്ത്ര പ്രതിപാദ്യമായ പദാർത്ഥങ്ങളെ കണ്ണിൽ കണ്ടാണ് സാറ് പറയുന്നത്. പ്രത്യക്ഷമായിട്ട് കാണുന്ന രീതിയാണ് സാറ് പറയുന്നത്. അത്രയോ ഗംഭീരമായ അത്രയോ ഒരു ഡീപ്പായ ഒരു പദാർത്ഥ ജ്ഞാന ഉള്ള ആയിരുന്നു പോത്തി സാറിനെ ശാസ്ത്രത്തിൽ. പിന്നെ ഇന്നൊരു എന്താന്ന് പറയുമ്പോ അത് രണ്ടുപേർക്കും അന്വയമാണ്, ആര്യാദേവി ടീച്ചർക്കും അന്വയമാണ്. ഒരു ശ്ലോകം ഉണ്ടല്ലോ, വിദ്യാവിവാദായ ധനം മതായ ശക്തി പരേഷാം പരിപീഡനായ ഖലസ്യ കൊമ സാധോ വിപരീതമേത ജ്ഞാനായ ദാനായ ച രക്ഷണായ ച. ഈ മൂന്നാണ് സാധുത്വം. അത് ആര്യാദേവി ടീച്ചറുകളിൽ ഉണ്ടായിരുന്നു, പോത്തി സാറിൽ ഉണ്ടായിരുന്നു ഈ സാധുത്വം. കാരണം അവര് ചെയ്തത് ജ്ഞാനായ ദാനായ ച രക്ഷണായ ച വിദ്യ. നമ്മ വിദ്യ സാറെ പഠിപ്പിച്ചതാണ്, സ്വയം അധ്യയനം ചെയ്ത് ചിന്തനം ചെയ്ത് അതിലെ പരിനിഷ്ഠിത പ്രത്യയം ഉള്ള സാറായിരുന്നു. അത് മാത്രമല്ല പഠിപ്പിച്ചതാണ് ജ്ഞാനം ദാനം, അത് മാത്രമല്ല രക്ഷണം, ശാസ്ത്രരക്ഷണം. അർത്ഥാത്ത് പോത്തി സാറും ആര്യാദേവി ടീച്ചറും രണ്ടുപേരും ശാസ്ത്രോപ ഉപാസകരായിരുന്നു.
അതിൽ സംശയമില്ല. കാരണം അവര് പഠിച്ചത് മാത്രമല്ല, പഠിച്ച ശേഷം പരീക്ഷാദികൾ കൊടുത്തിട്ട് ഉത്തരോത്തര ഒരു വിഭാഗാധ്യക്ഷനോ അധ്യാപകനോ പ്രാചാര്യനോ ഒരു ഒരു അധികാരികളായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ അധികാരത്തിലുള്ള സമയത്തിൽ ആ പദത്തിന്റെ പല പല വേറെ വേറെ ഉത്തരദായിത്വം ഉണ്ടാവും. അത് ഉത്തരദായിത്വം വഹിച്ച് അത് കൂടെ ഈ ശാസ്ത്ര രക്ഷണത്തിന് വേണ്ടി അവർ നിരന്തരം അഹർനിശം നിരന്തരം അഹർനിശം പഠിപ്പിക്കുന്നതാണ്, എഴുതുന്നതാണ്, സ്വയം പഠിക്കുന്നതാണ്. ഈ രീതിയിൽ ഒരു അവരുടെ ജീവിതം രണ്ടുപേരുടെ ആരാധേവി ടീച്ചറിനും പോത്തി സാറിൻ്റെ ഒരു മൊത്തം ജീവിതം ശാസ്ത്ര ഉപാസനാമയമായിരുന്നു എന്ന് പറയുന്നതിൽ ഒരു അതിശയമില്ല. അതുപോലെ ആര്യാദേവി ടീച്ചർ ഞാൻ കാണുന്നത് നമ്മളെ സംസ്കൃത സർവകലാശാലയിൽ ടീച്ചർ ന്യായ വിഭാഗത്തിൻ്റെ റീഡറായിട്ട് വന്ന ശേഷമാണ്. ടീച്ചർ അങ്ങനെയാണ് സ്വഭാവത്തിൽ വളരെ, കാരണം ടീച്ചർക്ക് അത്രയും ഒരു ഇത് സൗമ്യ ടീച്ചർ വളരെ സൗമ്യശീലയാണ്. കാരണം എന്നും ടീച്ചറെ ഞാനിത് അറിയുന്നതാണ് എന്ന് ആർക്കും കാണിച്ചിട്ടില്ല. ടീച്ചറെ വിഭാഗ അധ്യക്ഷ സർവകലാശാല ന്യായ വിഭാഗ അധ്യക്ഷായിരുന്നു. അന്നും ടീച്ചറെ എത്രയോ വിഷയങ്ങളെ ബട്ട് സാർ ഇതിങ്ങനെയാണ് ഇത് സിലബസിൽ ഇങ്ങനെ ഈ പുസ്തകങ്ങളെ കൊടുക്കുന്നതാണ് കുറേ വിഷയങ്ങളെ കേട്ടിരുന്നു. ടീച്ചറുടെ ഈ പുസ്തകം ഈ ശരിയായതോ ഇത് ശരിയാണോ ഇത് ശരിയാണോ ഇത് അല്ലേ ഇത് അല്ലേ ഇന്നല്ലേ എങ്ങനെയാണ് ഇതിനെ പഠിപ്പിക്കുന്നത് കുറേ രീതിയിൽ ഒരു ഉടനെ. പിന്നെ ഞാൻ വേദാന്ത വിഭാഗത്തിൽ വന്നു. തഥാപി ടീച്ചർ ഞാൻ വേദാന്ത വിഭാഗത്തിൽ ഉള്ള സമയത്തിൽ ടീച്ചറെ ഞാൻ ഉള്ള മുറിയിൽ വന്നു ടീച്ചറെ ചോദിക്കാനുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ഈവൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടെ കാണിക്കാനുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു എന്താണ് സഹപ്രവർത്തകരിലൊരു ഒരു ഞാൻ ആ രീതിയിൽ അഹംഭാവം ഇല്ലാത്ത ഒരു സ്ത്രീയായിരുന്നു. ഉപാസന ചെയ്തതാണ് ന്യായശാസ്ത്രത്തിൻ്റെ ഉപാസകിയായിരുന്നു. ഇന്നൊരു വലിയ എന്താണെന്ന് പറയുമ്പോൾ ന്യായശാസ്ത്രത്തിൽ എം എ പി എച്ച് ഡി ഡിലറ്റോ അഥവാ വലിയ വലിയ പദങ്ങളിലുള്ള കുറേ സ്ത്രീകൾ ഉണ്ട് ഇല്ല എന്നല്ല, അതിൽക്കൂടെ ശാസ്ത്രാർത്ഥത്തിൽ ഗംഭീരമായ ശാസ്ത്രാർത്ഥ ചെയ്യുന്ന ഒരു ശൈലി അതുകൂടെ ന്യായശാസ്ത്രം ഭാരതത്തിലെ ഇന്ത്യയിലെ ഒരു അങ്ങനെ സ്ത്രീയെ ഞാൻ കണ്ടില്ല. ഇത് നമ്മൾ കുറേ പ്രാവശ്യം ഞാനും നമ്മളെ പ്രൊഫസർ കൃഷ്ണകുമാർ സാറും കുറേ പ്രാവശ്യം സംസാരിച്ചതാണ്. അദ്വിതീയമായിരുന്നു അതിലെ ഓരോരു ബി എച്ച് ഡി എം എ ഡിലിറ്റ് ചെയ്തവരുണ്ടോ ഇല്ല എന്നില്ല, പക്ഷേ അതല്ല ഒരു ശാസ്ത്ര സദസ്സിൽ അതിനെ ഗംഭീരമായിട്ട് ആ ശാസ്ത്ര പ്രതിപാദ്യമായ വിഷയത്തെ അവതരിപ്പിക്കുന്നത് നിർഭയമായിട്ട് ആരുമില്ല. ടീച്ചർ മാത്രമായിരുന്നു ആ വിഷയത്തിൽ അദ്വിതീയ എന്ന് പറയുന്നതിന് ഒരു 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 ആശങ്കയുമില്ല. നിശ്ചയമായിട്ട് ഞാൻ പറയും അദ്വിതീയമാണ്, ആരുമില്ല. അവിടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലായിക്കോട്ടെ അഥവാ പുറത്തുനിന്ന് തന്നെ കാണുന്നതാണ്, പക്ഷെ ഭാരതത്തിൽ ആരുമില്ല. സമ്പൂർണാനന്ദ യൂണിവേഴ്സിറ്റിയിലായിക്കോട്ടെ ബി എച്ച് യു ആയിക്കോട്ടെ ആരുമില്ല, ഇതുവരെ ആരും കണ്ടില്ല. ഞാൻ ടീച്ചറെ മാത്രം കണ്ടതാണ്. അപ്പൊ എന്താണ് കുറേ ഉണ്ട് പറയാൻ കുറേ വിഷയങ്ങളുണ്ട്. എന്താണ് വളരെ ദുഃഖമാണ്. ഇപ്പോ ഈ യശക്കായരായ ആദരണീയ പോത്തി സാറും ആദരണീയ ആര്യാദേവി ടീച്ചറും അവരെ ഈ യശക്കായത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് നമസ്കാര കുസുമങ്ങളെ അർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.
നന്ദി നന്ദി ഭട്ടമാഷ്. അടുത്തതായി രാജേന്ദ്രൻ സാറിനെ ആദരവോടുകൂടി അനുസ്മരണം നടത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. മാഷ് യോഗത്തിലുണ്ടല്ലോ. മാഷ് ഹലോ, രാജേന്ദ്ര മാഷ് കേൾക്കുന്നുണ്ടോ? ആ ആ ഓക്കെ ഓക്കെ, എന്നാ പിന്നീട് വിളിക്കാം മാഷ. അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ആദരപൂർവം എന്നാട് രാജൻ സാറിനെ ക്ഷണിക്കുന്നു. ആദ്യം ക്ഷമ ചോദിക്കുന്നു, കാരണം പത്രക്കാണ് പറഞ്ഞത്, പിന്നെ ലിങ്ക് ഞാൻ തപ്പിപ്പിടിച്ച് കണ്ടില്ല. പിന്നെ അത് സമാന്തായി കയറാൻ ഇപ്പൊ എനിക്ക് എത്ര നേരാണ് സമയം അനുവദിച്ചിട്ടുള്ളത്? ഒരു മണി ആയില്ലോ അപ്പോ. അല്ലേ, കോർഡിനേറ്റർ കേൾക്കണില്ലേ? സാർ പറഞ്ഞോളൂ സാറേ, പറയാനുള്ളത് പറയാം. ആയിക്കോട്ടെ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം ദിശൈ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമ. കോട്ടിസാറുടെയും അതേപോലെ തന്നെ ആര്യാദേവി ടീച്ചറുടെയും അനുസ്മരണ യോഗത്തില് പങ്കുകൊള്ളാൻ സാധിച്ചു. ഇതൊരു ഭാഗ്യമാണ്. ഒരു പക്ഷെ എനിക്ക് പങ്കുകൊള്ളാൻ സാധിച്ചിരുന്നില്ല, കാരണം അജികുമാർ അവിടെ തിരക്കിലായിരുന്നു. ഞാനും എനിക്ക് കുറച്ച് ഒഫീഷ്യൽ വർക്കുണ്ടായിരുന്നു, വീട്ടിലിരുന്ന് പണി ചെയ്യാണ്. ഒരു മണിക്കൂർ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വിളിച്ചു, എനിക്കറിയില്ല. ഏതായാലും കൃഷ്ണ വിളിച്ചു. ഞാൻ പെട്ടെന്ന് അജികുമാറിൻ്റെ നോക്കിയപ്പോൾ ലിങ്ക് ഉണ്ടായിരുന്നു. അതൊരു ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ടാവാം. കോച്ച് സാറുടെയും ആര്യാദേവ് ടീച്ചറുടെയും രണ്ടുപേരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്, മറ്റുള്ളവരെ പോലെ തന്നെ. ക്യാമറ ഓണാക്കിയ ഞാൻ പിന്നെ നമ്പൂരി വേഷത്തിൽ അത് മാത്രമുള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. കേൾക്കണില്ലേ? ഞാൻ സാധാരണ വീട്ടിലുള്ള വേഷമാണ്, പ്രത്യേകിച്ച് വേഷം മാറിയിട്ടൊന്നുമില്ല ഈ ചൂടുകാലായ കൊണ്ടേ. അപ്പോ മറ്റുള്ളവരെ പോലെ തന്നെ ഈ രണ്ടുപേരും എനിക്ക് അഭിവന്ദ്യരായിരുന്നു. ആര്യാദേവി ടീച്ചറും പോറ്റി സാറും മറ്റുള്ളവരെ പോലെ തന്നെ. പക്ഷെ ഇവർക്ക് ഒരു പ്രത്യേക അനുസ്മരണം ആവശ്യമായി വന്നു. രണ്ടുപേരും ഇന്നുമോ ഇന്ന് യശോമാത്ര ശരീരന്മാരായിട്ട് വിലസിക്കുന്നുണ്ട്. നമ്മുടെ സിദ്ധാന്തം അനുസരിച്ച് ഒരു പക്ഷേ കാണുന്നുണ്ടായിരിക്കാം. സൂക്ഷ്മ ശരീര വൃത്തിയായിട്ട് ഏതായാലും കാണുന്നുണ്ട് എന്ന പ്രതീക്ഷയോടു കൂടി ആ രണ്ടുപേരുടെയും അനുഗ്രഹ ആശിസ്സുകൾ എല്ലാവർക്കും ഉണ്ടാവും. എനിക്ക് കൂടുതൽ അടുപ്പം പോറ്റി സാറായിട്ടാണ്. ആര്യാദേവി ടീച്ചറോട് അത്ര അടുപ്പമല്ല,
കാരണം മിക്കവാറും സദസ്സിൽ വരുമ്പോൾ എനിക്ക് പോറ്റ് സാറുടെ കൂടെ കൂടുതൽ താമസിക്കാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. തൃപ്പൂണിത്തുറയാണെങ്കിൽ അധ്യക്ഷനായിട്ട് പോറ്റ് സാറായിരിക്കും കൊല്ലങ്ങളോളം ആയിരുന്നു. ആരാധി വിട്ടിച്ച് മിക്കവാറും ഒരു ദിവസം വാക്യാ സദസ് കഴിഞ്ഞ പിറ്റേ അന്ന് തന്നെ മടങ്ങും. പോറ്റ് സാർ അങ്ങനെ ആയിരുന്നില്ല, അത് അധ്യക്ഷനായതുകൊണ്ട് തന്നെ കഴിയുന്നതുവരെ വേണം. എൻ്റെയും ഒരു സിദ്ധാന്തം എന്ന് വെച്ചാൽ തൃപ്പൂണിത്തുറ സദസ്സാണോ അത് കഴിയുന്നതുവരെ അവിടെ ഉണ്ടായിരിക്കും. അത് പെങ്ങള് അവിടെ ഉണ്ട് എന്ന കാരണം കൊണ്ടല്ല, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരിക്കും, എവിടെയെങ്കിലുമൊക്കെ ഞാൻ ക്യാമ്പ് ചെയ്യും. അങ്ങനെ കൂടുതൽ അടുപ്പം ഉണ്ട്. അത് മാത്രമല്ല, ഞാൻ രസഗംഗാഹരം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത പ്രസമാനം അതിനൊരു അവതാരിക എഴുതണം. ആരാണ് അതിന് യോഗ്യൻ എന്ന് എനിക്ക് ആലോചിക്കേണ്ടി വന്നില്ല. കാരണം ആലങ്കാരികന്മാരായ അധ്യാപകർക്ക് അറിയാം രസഗംഗാസരത്തിൽ ഏതെല്ലാം ശാസ്ത്ര വിഷയങ്ങളുണ്ട് എന്നുള്ളത്. അങ്ങനെ ഷഡ്ദർശനി വല്ലഭനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് മാത്രമേ രസഗംഗാസരം വഴങ്ങുള്ളൂ. അതിനു പുറമെ അലങ്കാരശാസ്ത്രത്തിലും അറിവ് വേണം. ഞാൻ എഴുതിയത് മുഴുവൻ കേൾപ്പിച്ചു. തൃപ്പൂണിത്തുറ സദസ്സുള്ള സമയത്താണ് അദ്ദേഹം മുഴുവൻ കേട്ടു, എന്നിട്ട് അഭിപ്രായം പറഞ്ഞു. അതിന് നല്ല രീതിയിൽ അവതാരിക എഴുതുകയും ചെയ്തു. അത് മാത്രമല്ല, ഒരു പിതൃകൽപ്പനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത്. കാരണം വാത്സല്യനിധിയാണ്, ആ വാത്സല്യമാണ് അച്ഛൻ്റെ ഒരു പ്രത്യേകത മക്കളോട്. ആ രീതിയിൽ വളരെ വാത്സല്യത്തോട് കൂടിയിട്ടാണ് പോറ്റിസാറ് എന്നോട് പെരുമാറിയത്. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ്. ന്യായകുസുമാഞ്ജലിയിൽ ഉദയനാചാര്യര് സ്വഭാവോ ദുരതിക്രമ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വഭാവം മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത്രയും കഠിനമായ സാഹചര്യം വന്നാലേ സ്വഭാവം മാറുള്ളൂ. ഓ രാമോസ്മി സർവം സഹേ, രാമന് എല്ലാം സഹിക്കാൻ സാധിക്കും. കാരണം ബാല്യകാലം മുതൽക്ക് രാമൻ അനുഭവിച്ചിട്ടുണ്ട്, അത് മാറ്റിമറയ്ക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു വാത്സല്യം എന്ന സ്വഭാവമാണ് കൂടുതലായിട്ട് പോറ്റ് സാറിൽ ഞാൻ അനുഭവിച്ചത്. ആ വാത്സല്യം കൂടുതലായിട്ട് പ്രാത്യക്ഷികമായിട്ടും അനുമാനമായിട്ടും, അതായത് അനുമേയമായിട്ടും അനുഭവിക്കാൻ സാധിച്ചു. എൻ്റെ കാഞ്ചീപുരത്തെ സഹയോഗിയും സഹപ്രവർത്തകനുമായിരുന്നു ദാമോദരൻ ഉണ്ണി സാറ്. ഒരുപക്ഷെ കാളിയുള്ളവർക്കറിയാം ദാമോദരൻ ഉണ്ണി സാറിനെ പറ്റിയിട്ട്. അദ്ദേഹം ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ ജയിച്ച് അദ്ദേഹം ലെക്ചററായി. ആ ഇൻ്റർവ്യൂ കോർട്ട് പരിപൂർണമായിട്ട് സ്റ്റേ ചെയ്ത് രണ്ടാമത് ഒരു ഇൻ്റർവ്യൂ വെച്ചു. ആ ഇൻ്റർവ്യൂവിൽ വളരെ സക്സസ്സായിട്ട് ദാമോദരൻ ഉണ്ണി സാറിന് കയറാൻ കാരണം പോറ്റി സാറ് പറഞ്ഞു കൊടുത്തതുകൊണ്ടാണ്. അതായത് പോറ്റി സാറിൻ്റെ കീഴിൽ കുറച്ചു കാലം സാഹിത്യം നോക്കി. അപ്പോൾ ആ അലങ്കാരശാസ്ത്രത്തിലും പോറ്റി സാറിന് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു പക്ഷേ ദാമോദരൻ ഉണ്ണി സാറ് കാഞ്ചീപുരത്ത് പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് അഡ്മിനിസ്ട്രേഷനിലായിരുന്നു കൂടുതൽ പ്രാമുഖ്യം പ്രാധാന്യം. പഠനത്തിൽ അത്ര ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നില്ല. പിന്നെ പോറ്റി സാറാണ് ഒരു ശാസ്ത്രത്തിൽ അത്യാവശ്യം വൈദൂഷ്യം ഉണ്ടാക്കി കൊടുത്ത് അദ്ദേഹത്തിന് ആ പോസ്റ്റ് കൊടുത്തത്. അതേപോലെ തന്നെ ആരൊക്കെ വാത്സല്യ നിധികളായിരുന്നുവോ അവരോട് ആ വാത്സല്യം പ്രത്യേകിച്ച് കാണിക്കുന്ന ഒരു സ്വഭാവം, അതായത് ഒന്നും ഉള്ളിലില്ല, വളരെ സ്ട്രൈറ്റ് ഫോർവേഡാണ്, ഉള്ളത് തുറന്ന് പറയും. പലപ്പോഴും
ഞാൻ പറയുന്ന ശാസ്ത്രത്തിൽ തന്നെ അദ്ദേഹം പൂർവപക്ഷം ഉദ്ധരിച്ച് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഷഡ്ദർശനി വല്ലഭനായിരിക്കുന്ന എൻ്റെ പിതൃതുല്യനായിരിക്കുന്ന പോറ്റിസാറ് ഇതിനേക്കാൾ ഒരു ശ്രേഷ്ഠ ജന്മം സ്വീകരിച്ച് മുക്തിയെ പ്രാപിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. വിവേക ചൂടാമണിയിലെ രണ്ടാമത്തെ ശ്ലോകം അതാണ് പറയുന്നത്, ആത്മാ അനാത്മ തത്വവിവേകം അല്ലേ. ഒരു പക്ഷേ അടുത്ത അനവധി ഒരു മൂന്നോ നാലോ ജന്മങ്ങൾ കൂടി കഴിഞ്ഞാൽ പോറ്റിസാർക്ക് മോക്ഷം കിട്ടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ആ മുക്തിയെ പ്രാപിക്കാൻ സർവാത്മന യോഗ്യനായിരിക്കുന്ന പോറ്റിസാറുടെ ആ മുൻപിൽ ആ ആത്മാവിന് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. പിന്നെ ആര്യാദേവി ടീച്ചറെ സംബന്ധിച്ച് ഒരു സാഹോദര്യമാണ് ഞങ്ങൾക്ക് പരസ്പരം ഉള്ളത്. വളരെ ഭട്ടസാറ് പറഞ്ഞ പോലെ ഒരു പുഞ്ചിരി മാത്രം ടീച്ചറുടെ മുഖത്ത് എല്ലായ്പ്പോഴും പുഞ്ചിരി മാത്രമായിരുന്നു. ഒരു പുഞ്ചിരി മാത്രം തഞ്ചുണ്ടിൽ കാണാറായി മരണത്തിനു പോലും മായ്ക്കുവാൻ കഴിയാതെ എന്ന് കവി പറഞ്ഞ പോലെ ആ പുഞ്ചിരിച്ചോട് കൂടിയിട്ടുള്ള ആ ഒരു മുഖമുണ്ടല്ലോ അത് മറക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആര് സംസ്കൃതത്തിൽ ടെക്സ്റ്റ് എഴുതിയാലും ഞാൻ വാങ്ങും. കാരണം നമ്മളല്ലാതെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല. അപ്പോൾ ടീച്ചർ തർക്കസംഗ്രഹത്തിന് ആ ദീപികയ്ക്കൊരു വ്യാഖ്യാനം എഴുതി, അത് കാണിപ്പയ്യൂരാണ് പ്രസിദ്ധീകരിച്ചത്. അത് ഞാൻ വാങ്ങി. ടീച്ചർ രാജ എന്താ അഭിപ്രായം ചോദിച്ചു. ഞാൻ പറഞ്ഞു ടീച്ചറെ നന്നായിട്ടുണ്ട്, പക്ഷേ ആ ടീച്ചർ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല, അതിൻ്റെ മൂലം സംസ്കൃത ലിപിയിലാണ് ടീച്ചർ അടിച്ചത്, അത് ലേശം ശ്രദ്ധിക്കേണ്ടതായിരുന്നു. കാരണം സംസ്കൃതം വായിക്കാൻ അറിവില്ലാത്തവർക്ക് വേണ്ടി തർക്കസംഗ്രഹ ദീപികയുടെ താത്പര്യം അറിയാനാണ് ടീച്ചർ ഉദ്ദേശിച്ചത്. പക്ഷേ ടീച്ചർ മൂലം മുഴുവൻ സംസ്കൃതത്തിലാക്കി അതൊന്ന് മാറ്റണമെന്ന് പറഞ്ഞു. ടീച്ചർ പറഞ്ഞു അത് ശരിയാണ്, എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ട് പറ്റിയതാണ്, അടുത്ത പ്രാവശ്യം ഞാനത് മലയാളത്തിൽ, ഇപ്പോൾ ഒരു പക്ഷേ വേറൊരാളാണെങ്കിൽ അഹങ്കാരത്തോട് കൂട്ട് അതൊക്കെ മതി എന്ന് പറയുള്ളൂ. പക്ഷെ ടീച്ചറുടെ ആ പെരുമാറ്റം അങ്ങനെ ആയിരുന്നില്ല. അടുത്ത പ്രാവശ്യം ഞാൻ ശ്രദ്ധിക്കാം എന്ന് ടീച്ചർ വളരെ വിനയത്തോട് കൂടിയിട്ട് എന്നോട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ അടുത്ത കാലത്ത് തന്നെ സാഹിത്യ അക്കാദമിയിൽ ഒരു തൃശ്ശൂർ ജില്ലയിൽ ന്യായശാസ്ത്ര വിദ്വാൻമാരെ പറ്റിയൊരു പ്രഭാഷണം എനിക്ക് പറയേണ്ടി വന്നു. അതിൽ ഞാൻ അവസാനത്തെ കണ്ണിയായിട്ട് ടീച്ചർ ഉൾപ്പെടുത്തി. അങ്ങനെ ടീച്ചറോടും കടപ്പാടുണ്ട്, പോറ്റിസാറോടും കടപ്പാടുണ്ട്. രണ്ടുപേരും എന്നിൽ എൻ്റെ ശാസ്ത്രത്തെ എൻ്റെ ശാസ്ത്ര അഭിരുചിയെ വർദ്ധിപ്പിക്കാൻ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരുടെ ആ കാൽപ്പാടുകളിൽ നമസ്കരിച്ചുകൊണ്ട് അവർ പറഞ്ഞു തന്ന വഴിയിൽ കൂടി ഞാൻ നീങ്ങാം എന്ന പ്രതിജ്ഞയെടുക്കുന്നു. എപ്രകാരമാണോ എൻ്റെ ആചാര്യസ്വാമികൾ കാഞ്ചി പരമാചാര്യര് ഞാൻ വിട വാങ്ങുമ്പോൾ അവിടുന്ന് പോരുമ്പോൾ എന്നെ ഉപദേശിച്ചു, നീ എന്താ വൈദിക സംസ്കാരത്തെ വിടക്കൂടാതെ, വൈദിക സംസ്കാരത്തെ പൊറുത്തവരയ്ക്കും അതുതാൻ ഭാരതീയം, അതിനാലേ അത സംസ്കാരത്തെ നീ വിടക്കൂടാതെ അത് ഇനി ഇപ്പൊ കാപ്പാത്തണമെന്ന് ആ പരമാചാര്യ സ്വാമികൾ ഉപദേശിച്ചിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ ഞാൻ നീങ്ങുന്നു. വൈദിക സംസ്കാരത്തെ ഞാൻ ഒരിക്കലും അറിയുന്നിടത്തോളം ശക്യോ ധർമ്മ എന്ന് പറഞ്ഞ പോലെ അതുപോലെ ഈ രണ്ടുപേരുടെയും ഉപദേശങ്ങളെ ശിരസാവഹിച്ചുകൊണ്ട് ഇനിയും അതേ രീതിയിൽ തന്നെ നീങ്ങുമെന്ന പ്രതിജ്ഞയോടുകൂടി ഒരു പ്രാവശ്യം കൂടി ഈ രണ്ടുപേരുടെയും ആത്മാക്കളുടെ മുമ്പിൽ
സാഷ്ടാംഗം ശ്രമിച്ചുകൊണ്ട് ഇതിന് അവസരം ഒരുക്കുത്തുന്ന എല്ലാവരോടും കൃതജ്ഞത രേഖപ്പെടുത്തി നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. നന്ദി സാർ. അടുത്തതായി പ്രസന്ന ടീച്ചറെ ആദരപൂർവം അനുസ്മരണം നടത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. മഹാമാരിയുടെ ഈ കാലത്ത് രണ്ട് മഹത് വ്യക്തികളുടെ വിയോഗമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതാണ്. എനിക്ക് പോറ്റി സാറിനെ കുറിച്ചാണ് കൂടുതൽ പറയാനുള്ളത്. ആര്യാദേവി ടീച്ചറും ടീച്ചറെ നന്നായിട്ട് അറിയാം. പോറ്റി സാറ് എന്റെ നേരിട്ട്, അതായത് വേദാന്ത വിഭാഗത്തിൽ സാറ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോ സാറിന്റെ ശിഷ്യയായിട്ട് തിരുവനന്തപുരം സംസ്കൃത കോളേജില് 1978 8 ഞാൻ ജോയിൻ ചെയ്തു. അവിടെ പി ജിക്ക് കാലടി കോളേജിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ് പി ജിക്ക് അവിടെ ചെന്നു. അപ്പൊ പോറ്റി സാറിനെ ഒക്കെ കുറിച്ച് വളരെ കേട്ടിട്ടുണ്ട്. ലേശം പേടിയോട് കൂടിയിട്ടൊക്കെ തന്നെയാണ് അവിടെ ചെന്ന് ചേർന്നത്. പക്ഷേ ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് സാറിന്റെ ആ എന്താ വിചാരിച്ച പോലെയുള്ളതായ ഒരു ഭയപ്പാടിന്റെ ഒന്നും ആവശ്യമില്ല എന്നും വളരെ എന്താ വാത്സല്യത്തോടു കൂടിയാണ് സാറ് ശിഷ്യരെ കാണുന്നത് എന്നും, അതുപോലെ വിഷയങ്ങളാണെങ്കിലും വളരെ ഭംഗിയായിട്ട് പഠിപ്പിച്ചു തരും. അതിന് ഏറ്റവും ഇതായിട്ടുള്ള സെക്കൻഡ് ഇയറിൽ ഞങ്ങൾക്ക് രണ്ട് പുസ്തകങ്ങൾ സാറ് പഠിപ്പിച്ചിരുന്നു. ഒന്ന് അദ്വൈത സിദ്ധി, മറ്റൊന്ന് ദശപ്രകരണം. ഇതിലെ അദ്വൈത സിദ്ധി എല്ലാവർക്കും അറിയാം, അദ്വൈത വേദാന്തം തന്നെയാണ്. ദശപ്രകരണം ദ്വൈത ഗ്രന്ഥമാണ്. അപ്പൊ ഈ രണ്ട് പുസ്തകവും സാറ് തന്നെ പഠിപ്പിക്കുകയും ഇതിലാണെങ്കിലും ഒന്നിലും മറ്റൊന്നിന്റെ പൂർവപക്ഷമൊക്കെ വരുന്നതാണ്. പക്ഷെ ഇത് രണ്ടും വളരെ വ്യക്തമായിട്ട് ഓരോ എന്താണ് അവിടെ പൂർവപക്ഷം വരുന്നത്, എന്താണ് സമാധാനം എന്ന് ഈ രണ്ട് പുസ്തകത്തിലെയും കാര്യങ്ങള് വളരെ വ്യക്തമായി സാറ് പറഞ്ഞു തന്നു. അതുകൊണ്ട് ആ രണ്ട് പുസ്തകവും എന്താ ഞങ്ങൾക്ക് വളരെ എളുപ്പമായിരുന്നു. ഇത് കഴിഞ്ഞ് പിന്നീട് അവിടുന്ന് പോന്നു. ഞാൻ 82 തിരുവനന്തപുരത്ത് ജോയിൻ ചെയ്തു. അന്ന് സാറ് തൃപ്പൂണിത്തുറയായിരുന്നു. തൃപ്പൂണിത്തുറ ബി എ വേദാന്തം തുടങ്ങിയപ്പോ സാറ് ഇങ്ങോട്ട് പോന്നു. പിന്നീട് സാറ് കൊളേജിയറ്റ് എഡ്യൂക്കേഷനിൽ നിന്ന് പോയി ലെക്സിക്കലിലൊക്കെ പോയി. ഞാൻ 84 തൃപ്പൂണിത്തുറയ്ക്കും വന്നു. പിന്നീട് സാറിനെ കൂടുതലായിട്ട് എന്താ കാണുന്നത് സദസ്സിന് വന്നതിന് ശേഷമാണ്. പ്രത്യേകിച്ചും സദസ്സിന്റെ അധ്യക്ഷനായിരുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് ഞാനാണെങ്കിൽ വാക്യാർത്ഥം എന്താണെന്ന് അറിയണത് തന്നെ തൃപ്പൂണിത്തുറ വന്നതിന് ശേഷമാണ്. അങ്ങനെയുള്ള അപ്പൊ വാക്യാർത്ഥം പറയാനൊന്നും ഞാൻ മെനക്കെടാറില്ല. അങ്ങനെയുള്ള എന്നെ ഒരു ഒരു പ്രാവശ്യം അപ്പൊ സാറിന് സാറ് അധ്യക്ഷനായിരുന്നപ്പോ സാറിന് നിർബന്ധം ഉണ്ടായിരുന്നു വൃദ്ധിരാധയിച്ചില് തുടങ്ങി ആനന്ദമയാധികരണത്തില് അവസാനിപ്പിക്കണമെന്ന്. അപ്പൊ സാറ് തന്നെയാണ് ആനന്ദമയാധികരണം പറയാറുള്ളത്. പക്ഷെ ഒരു വർഷം സാറിന് വയ്യാണ്ടായി അവസാനം ഈ 3 സദസ്സിന് അവിടെയുള്ള ഇരിപ്പും എല്ലാം കൂടിയായിട്ട്. അപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അത് എന്താ ആ ആനന്ദമയാധികരണം പ്രസന്നെ പറയണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ സാറേ ഞാനിത് ഞാനൊന്നും നോക്കിയിട്ടില്ല, എനിക്കൊന്നും ഞാൻ എന്താ പറയാ. ഏയ് അത് പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ 1 സദസ് തീരാനായിട്ടുള്ള അവസാനത്തെ വാക്യാർത്ഥമാണ്. അപ്പോ ഞാൻ വേഗം പുസ്തകം എടുത്ത് ഒന്ന് നോക്കി. അപ്പൊ എന്നോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ആ എന്താ ഭാഷയൊക്കെ നല്ലോണം ഒന്നാണ് നോക്കി പറഞ്ഞോളൂ, പറയാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ എന്താ കേറിയപ്പോ സാർ ആദ്യം തന്നെ സദസ്യരോട് പറഞ്ഞത് ആരും ചോദ്യം ചോദിക്കാൻ പാടില്ല, അതിനുള്ള സമയമൊന്നുമില്ല, ഇത് വേഗം തീർക്കണം എന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ സാറ് പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്താ എനിക്കറിയാവുന്ന മട്ടിലൊക്കെ അവിടെ വാക്യാർത്ഥം പറഞ്ഞു. അങ്ങനെ എന്നെ വാക്യാർത്ഥം പറയിപ്പിച്ച എന്റെ ഗുരുനാഥൻ കൂടിയാണ് പോറ്റി സാറ്. പിന്നെ ഈ പറഞ്ഞ പോലെ സദസ് നടത്താനായിട്ടുള്ള ചുമതല വന്നപ്പോ എല്ലാ വർഷവും
സദസ്സിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സാറിനെ ക്ഷണിക്കാനായിട്ട് തിരുവനന്തപുരത്ത് പോവാറുണ്ട്. അപ്പൊ പറയും എനിക്ക് എന്താ കാറിലൊന്നും വരാൻ പറ്റില്ല ഇതിന്, അപ്പൊ പറയാം കുഴപ്പമില്ല തനിച്ച് വരാൻ പറ്റില്ല. അപ്പൊ സാറിന് എന്താണോ വേണ്ടത് അതേപോലെ എല്ലാം ചെയ്തു കൊടുക്കാനായിട്ടന്ന് സാധിച്ചു. വളരെ സന്തോഷത്തോടുകൂടി വന്ന് നമ്മുടെ സദസ്സ് നടത്തി തന്നു. പക്ഷെ ഒന്നുള്ളത് ഈ അന്നത്തേക്കൊക്കെ ശാരീരിക അവശതകള് സാറിന് നല്ലോണം വന്നിരുന്നു. എന്നാലും അധ്യക്ഷ പീഠത്തില് എത്തിക്കഴിഞ്ഞാൽ പിന്നെ സാറിന് ഒരു അവശതയില്ല ശബ്ദത്തിനും ബുദ്ധിക്കും. വളരെ എന്താ ശക്തമായി തന്നെ ആ അധ്യക്ഷന്റെ പദവി അവിടെ ഏറ്റെടുത്ത് ആ സദസ് മുഴുവനും നടത്താനുള്ളതായ ആ ഒരു എന്താ പറയണ്ട നമ്മൾ വിൽ പവർന്നോ അത് സാറിന് ഉണ്ടായിരുന്നു എന്നുള്ളത് അതിപ്പോ എല്ലാവർക്കും അറിയാം. എന്താ സാറിനെ ഞാൻ അവസാനമായിട്ട് കണ്ടത് ഈ കോവിഡ് വ്യാപനം കൂടുന്നതിന് മുമ്പ് 2019 എനിക്ക് തിരുവനന്തപുരത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സാറിനെ പോയി കണ്ടു. അപ്പൊ എൻ്റെ കൂടെ മറ്റേ സുലോചന എൻ്റെ സുഹൃത്ത് സുലോചന ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി സാറിനെ കണ്ടു. അന്നത്തേക്ക് മറ്റേ സാറിൻ്റെ വൈഫ് മരിച്ചിരുന്നു. സാറിനും ശാരീരികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും കുറേ നേരം ഇരുന്ന് വർത്തമാനം പറഞ്ഞ് അപ്പോൾ കോളേജിൻ്റെ കാര്യവും അതേപോലെ പഠന പാഠ്യവിഷയങ്ങളുടെ കാര്യമൊക്കെ കുറേ വർത്തമാനം പറഞ്ഞു. അങ്ങനെ ആണ് പോകുന്നത്. അതിനുശേഷം പിന്നെ സാറിനെ കാണാനായിട്ട് പറ്റിയില്ല. ഇപ്പോൾ 2nd ഞാനും എൻ്റെ തിരക്കുകൊണ്ട് നോക്കിയില്ല. നോക്കിയപ്പോഴാണ് ഉച്ചയായി, ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് സുലോചനയുടെ മെസ്സേജ് കിടക്കുന്നത് ഇങ്ങനെ സാറ് പോയി എന്ന് പറഞ്ഞ്. അത് ഞാൻ സുലോചനെ വിളിച്ചു. സുലേനെ വിളിച്ചപ്പോ സുലേനെ പറഞ്ഞു എനിക്കും പോവാൻ പറ്റിയില്ല ഈ കോവിഡിന്റെ ഇതുകൊണ്ട്. എന്തായാലും സാറ് പോയി എന്നുള്ളത് ഒരു ഇതാണ്. അപ്പോ ആ ആചാര്യന്റെ മുമ്പില് അല്ലെങ്കിൽ ആചാര്യന്റെ ഓർമ്മയ്ക്ക് മുമ്പില് സാദരം പ്രണാമം അർപ്പിച്ചുകൊണ്ട് അർപ്പിക്കുക, അതാണ് ഇപ്പോ ചെയ്യാനായിട്ടുള്ളത്. അതിൽ കൂടുതലൊന്നും ചെയ്യാനായിട്ടില്ല. പിന്നെ എൻഡോവ്മെന്റിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അത് നല്ല ഒരു എന്താ ആശയം തന്നെയാണ്. നിങ്ങള് എന്താണോ തീരുമാനിക്കുന്നത്, സംസ്കൃത കോളേജ് എന്താണോ തീരുമാനിക്കുന്നത്, അതിന് എല്ലാവിധ പിന്തുണയും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന ഇപ്പോഴേ പറയുന്നു. അരിയദേവ് ടീച്ചറെ, അരിയദേവ് ടീച്ചറെ എനിക്ക് ടീച്ചറെ നേരത്തെ കേട്ടിട്ടുണ്ട്. ഞാൻ 81 തൃശ്ശൂര് ട്രെയിനിങ് കോളേജിൽ പഠിക്കുമ്പോഴ് ടീച്ചറിന് അനിയത്തി എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു, ഗിരിജ. ഗിരിജ ഇപ്പൊ ഇല്ല, ഗിരിജ കുറെ കൊല്ലങ്ങളായി പോയിട്ട്. അപ്പോ ഗിരിജ ടീച്ചറുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് കോളേജിലേക്ക് വന്നിരുന്നത്. അങ്ങനെ ഗിരിജയുടെ കൂടെ ഇടയ്ക്ക് 1-2 ടീച്ചറുടെ വീട്ടിൽ പോവുകയുണ്ടായി. അങ്ങനെ ടീച്ചറെ പരിചയപ്പെട്ടു. പക്ഷെ കൂടുതലായിട്ടൊന്നും വന്ന് അറിയായിരുന്നില്ല. ഇതിനുശേഷം പിന്നെ തൃപ്പൂണിത്തുറ സദസ്സിന് ടീച്ചറ് വരാൻ തുടങ്ങിയപ്പോഴാണ് ടീച്ചറെ കൂടുതലായിട്ട് പരിചയപ്പെട്ടതും. പിന്നെ വളരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് രണ്ടുപേരും പരസ്പരം വലിയ പരിചയം ഉണ്ടായിരുന്നില്ലെങ്കിലും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയായിരുന്നു എന്നുള്ളത് ഒരു അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഈ സദസ്സിന് വന്നു തുടങ്ങിയപ്പോൾ മുതൽ വളരെ കാര്യമായിട്ട് വർത്തമാനം, ധാരാളം വർത്തമാനം പറയാറുണ്ട്. അതുപോലെ ടീച്ചറുടെ പുസ്തകങ്ങളെ കുറിച്ചും ഒക്കെ പറയാറുണ്ട്. വലിയ മഹത്തായ കാര്യങ്ങളാണ് ടീച്ചറ് ചെയ്തുകൊണ്ടിരുന്നത് ആ ന്യായശാസ്ത്രത്തിന് വേണ്ടിയിട്ട്. ടീച്ചർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഒരു കാര്യവും കൂടി പറയട്ടെ, പോറ്റിസാറിന്റെ ആ പുസ്തകം പോലീസാർ പറഞ്ഞു മറ്റേ ബാലഹിതൈഷിണി വ്യാഖ്യാനം ലഘുകൗമുദിയുടെ
ആ പുസ്തകം സംസ്കൃത വിദ്യാർത്ഥികൾക്കോ അധ്യാപകർക്കോ മാത്രമല്ല അത് പ്രയോജനപ്പെട്ടിട്ടുള്ളത്. ഇത് ആയുർവേദ കോളേജിലെ ഏതാണ്ട് അത് ഇറങ്ങിയപ്പോൾ മുതലുള്ള എല്ലാ വിദ്യാർത്ഥികളും അത് പഠിച്ചിട്ടുണ്ട്. കാരണം അവർക്കും ഈ വ്യാകരണമൊക്കെ പഠിക്കേണ്ടായിരുന്നു. അപ്പൊ സാറിന്റെ ആ വ്യാഖ്യാനം വളരെ ലളിതമായിരുന്നതുകൊണ്ട് അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരുന്നതുകൊണ്ടും എല്ലാവരും അത് ഉപയോഗിച്ചിരുന്നു. ആ പുസ്തകത്തിന്റെ കോപ്പി മുഴുവനും അവിടെ കോളേജിൽ തീർന്നിരുന്നു. അതിനെ റീപ്രിന്റ് ചെയ്ത് ഇറക്കാനുള്ള ഒരു ഭാഗ്യം കൂടി എനിക്ക് കിട്ടിയിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ആ ആചാര്യന്റെ ഓർമ്മയ്ക്ക് മുൻപിൽ വീണ്ടും നമസ്കരിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി പ്രസന്ന ടീച്ചർ. ഈ യോഗത്തിന് സുന്ദരേശൻ മാഷ് യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. സാറിനെ ആദരപൂർവം അനുസ്മരണം നടത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. സുന്ദരേശൻ മാഷ് കേൾക്കുന്നുണ്ടോ? ആ, എല്ലാവർക്കും നമസ്കാരം. വാസുദേവൻ പറ്റി സാറെ കുറിച്ചും ആര്യദേവി ടീച്ചറെ കുറിച്ചും ഞാൻ എന്താ പറയുക. ഏതായാലും ആ ഗുരുശ്രേഷ്ഠന്മാരുടെ ഓർമ്മയില് പ്രണമിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഇവർ രണ്ടുപേരും ചെയ്ത കാര്യങ്ങള് നമ്മൾ പറ്റുന്ന തരത്തില് അനുവർത്തിക്കുന്നതായിരിക്കും ഏറ്റവും അവര് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്ന് തോന്നുന്നു. ഇവരുടെ വൈദുഷ്യത്തെക്കുറിച്ചും പ്രവർത്തന രീതികളെക്കുറിച്ചും ഒന്നും പറയാൻ ഞാൻ ആളല്ല. എനിക്കാകെ പറയാനുള്ളത് ഇവർ രണ്ടുപേരുടെയും പെരുമാറ്റ രീതികൾ, സ്വഭാവത്തിലെ ചില ആകർഷകങ്ങളായിട്ടുള്ള ചില അംശങ്ങൾ. ആര്യദേവി ടീച്ചർ ആരെയെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും തരത്തില് ഒരു ദോഷം കാണുകയോ പറയുകയോ പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നതായിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല. ആരെങ്കിലും എവിടെയെങ്കിലും സംസ്കൃതം, ശാസ്ത്രങ്ങള്, ശാസ്ത്രചിന്ത ഇതിനെ രക്ഷിക്കാനോ പരിപോഷിക്കാനോ എന്തെങ്കിലും ചെറിയ തരത്തില്, ചെറിയ തോതിലെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതിനെ വളരെ സന്തോഷത്തോടു കൂടി നോക്കിക്കാണുക എന്നതാണ് ടീച്ചറിൽ കണ്ടിട്ടുള്ളത്. അപ്പൊ മാത്രമാണ് ടീച്ചറുടെ മുഖം പ്രസന്നമായി കാണാം. ഇതാണ് ടീച്ചറെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പോയറ്റി സാറെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് പലർക്കും ജീവിതത്തിലുള്ള ഭൗതികമായിട്ടുള്ള ഒരുപാട് മാനസികവും സാമ്പത്തികവും മറ്റുമായ ഒരുപാട് പരാധീനതകൾ പറയാനുണ്ടാവും. നമുക്ക് എല്ലാവർക്കും ഉള്ളതിനേക്കാളും എത്രയോ അധികം പരാധീനതകൾ നിലനിൽക്കെ തന്നെ വയോധികമായിട്ടുള്ള ഒരു അവസ്ഥയിലും പ്രയാധിക്യം ഉള്ള അവസ്ഥയിലും പല പരാധീനതകളും ഉണ്ടായിട്ടും പോറ്റി സാറ് ജീവിതത്തെ സന്തോഷത്തോടുകൂടി, നിറഞ്ഞ സന്തോഷത്തോടുകൂടി, തനിക്ക് ഭഗവാൻ നൽകിയിട്ടുള്ള സൗകര്യങ്ങളെ കൃതജ്ഞതാപൂർവം ഓർത്തുകൊണ്ട് ഇനിയും മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാം, അവർക്ക് എങ്ങനെ മനസ്സിന് സന്തോഷം കൊടുക്കാം എന്ന തരത്തിലുള്ള ഒരു ജീവിത വീക്ഷണം പുലർത്തിയിരുന്നു എന്നുള്ളത് അത് എന്നെ വല്ലാതെ ശരിക്കും ആശ്ചര്യപ്പെടുത്തുക തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ രണ്ടു മാസം മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ വളരെ സുഖമായി കഴിയുകയാണ്. പറ്റി സാറിന്റെ ആ സദസിദ്ധമായ രീതിയിൽ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ്, ഞാൻ വളരെ സുഖമായി കഴിയുകയാണ്. ഇത് നമുക്ക് ഈ രണ്ടുപേരുടെയും ഈ സ്വഭാവ വിശേഷം, ഈ പെരുമാറ്റത്തിലുള്ള ഈ ഒരു സമ്പ്രദായം നമുക്ക് അനുവർത്തിക്കാൻ എപ്പോഴെങ്കിലും ജീവിതത്തിൽ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു. നച്ച വൃത്തവിഹീനസ്യ സവിദ്യാം ബഹ്വമന്യത
എന്ന ഒരാശയം ജീവിച്ചു കാണിച്ചവരാണ് രണ്ടുപേരും. ഇവരുടെ ഓർമ്മകളുടെ മുമ്പിൽ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നന്ദി. ചന്ദ്രിക ടീച്ചറെ ആദരപൂർവ്വം അനുസ്മരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എന്നെ വിളിക്കുമെന്ന് വിചാരിച്ചില്ല. സാറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരേ ഒരു സങ്കടമുണ്ട്. സാറിൻ്റെ ഡയറക്റ്റ് ശിഷ്യയാവാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല. അത് സാറ് ഒരു പ്രാവശ്യം പറഞ്ഞു, അത് മാത്രമാണ് എനിക്കിപ്പോഴും ഓർക്കാനുള്ളത്. ചന്ദ്രിയെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റിയില്ല, ഒരു സങ്കടമുണ്ടെന്ന് സാറ് ഒരു പ്രാവശ്യം പറഞ്ഞു. അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. സാറിൻ്റെ ആ ഒരു എളിമയും എല്ലാം ഞാൻ എപ്പോഴും ഓർക്കുന്നു. സാർ എൻ്റെ വേദാന്തസാരം പുസ്തകത്തിന് അവതാരിക എഴുതി തന്നിട്ടുണ്ട്. പ്രസന്ന ടീച്ചർ എൻ്റെ ക്ലാസ്സിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് സാർ. ടീച്ചർ എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് സാറിൻ്റെ ആ ഒരു പിന്നെ സാറങ്ങനെ മരിച്ചു പോകുന്നു, എനിക്ക് ഒരിക്കലും അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഏറ്റവും എൻ്റെ മനസ്സിൽ ഏറ്റവും ഗുരു ആയിട്ട് ഞാൻ കാണുന്നത്, ഞാൻ എനിക്ക് നേരിട്ട് പഠിക്കാൻ ഇരിക്കാൻ പറ്റിയില്ലെങ്കിലും സാറിനെയാണ് ഗുരുവിനെ കുറിച്ച് ആദ്യം ചിന്തിക്കുമ്പോൾ. പ്രസന്റ് ടീച്ചറിനെ വെച്ചുകൊണ്ട് പറയാൻ പാടില്ല, എങ്കിൽ കൂടിയും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. സാറ് എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കും. ഹരിയാദേവി ടീച്ചറും അങ്ങനെ തന്നെയാണ്. സാർ ടീച്ചറിനും ഞാൻ പഠിപ്പിക്കാൻ നേരിട്ടുള്ള ശിഷ്യയാകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ടീച്ചറും വളരെ സൗമ്യയാണ്, വളരെ സന്തോഷമുണ്ട്. രണ്ടുപേരുടെയും അനുസ്മരിക്കാൻ എനിക്ക് പറ്റിയതിന് ശരിക്കും ഞാൻ കണ്ണീരോടുകൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. രണ്ടുപേരുടെയും പാദങ്ങൾ പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഇവരുടെ പേരിൽ എന്ത് എൻഡോമെന്റ് ചെയ്താലും എൻ്റെ ഒരു വിഹിതം ഞാൻ ഇപ്പോഴും തന്നെ വാഗ്ദാനം ചെയ്യുന്നു. എന്നെ ക്ഷണിച്ചതിന് എല്ലാവരോടും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അജിമോൻ. ഒരു മിനിറ്റ് ചന്ദ്രികോടൊന്ന് പറയട്ടെ. ചന്ദ്രിക പറഞ്ഞതിന് ഒരു കുഴപ്പമില്ല കേട്ടോ, കാരണം ഓറ്റി സാറ് എവിടെയാ, ഞാൻ എവിടെയാ പഠിപ്പിച്ചിട്ടില്ല, ടീച്ചർ എന്നെ ക്ലാസ്സിൽ നേരിട്ട് അത് ശരിയാണ്. പക്ഷേ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്തായാലും കാണാൻ സാധിച്ചാലും വലിയ സന്തോഷം. ഞാൻ ആദ്യം മുതൽ ഇങ്ങനെ നോക്കിയിട്ടിരിക്കുകയായിരുന്നു, എനിക്ക് പറയാൻ പറ്റുന്നില്ല, എന്നെ വിളിക്കുമോ എന്നുള്ള കാര്യം അറിയില്ല. അതുകൊണ്ട് വലിയ സന്തോഷം. താങ്ക് യു, താങ്ക് യു. നന്ദി ടീച്ചർ. അടുത്തതായി പി വി നാരായണ മാഷിനെ ആദരപൂർവ്വം അനുസ്മരണം നടത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. നാരായണ മാഷെ കേൾക്കാമോ? സാറ മ്യൂട്ടാണ്. ഇപ്പോഴും കേൾക്കാമോ? ആ കേൾക്കാം സാർ, കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം വൈകിപ്പോയി. തൊട്ട് മുൻപ് പറഞ്ഞതുപോലെ ഈ സമയത്ത് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. പോറ്റി സാറായും ആര്യാദേവി ടീച്ചറായും വ്യക്തിപരമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്താൻ സാധിച്ച ഒരാളല്ല ഞാൻ. ഔദ്യോഗികമായ ഔപചാരികമായ സന്ദർഭങ്ങളിലാണ് രണ്ടുപേരെയും കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. അതിൽ പോറ്റി സാറിനെ ആദ്യമായി നേരിട്ട് കാണുന്നത്, സാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഞാൻ പഠിക്കുന്ന സന്ദർഭത്തിൽ തന്നെ. ചില അവസരങ്ങളിൽ വെങ്കടകൃഷ്ണൻ സാറ് അവരൊരുമിച്ച് ഒരു കാലത്ത് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് വെങ്കടേഷ്ണൻ സാർ ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, ആരാണ് എന്താണെന്നൊന്നും അറിയില്ല. അത് കഴിഞ്ഞ് സംസ്കൃത സർവകലാശാലയിൽ 1994 ഇന്റർവ്യൂവിന് വരുമ്പോഴാണ് സാറിനെ നേരിട്ട് കാണുന്നത്. പിന്നീട് പല സന്ദർഭങ്ങളിൽ കണ്ടിട്ടുണ്ട്. കുറെ കാലം തുടർച്ചയായിട്ട് തൃപ്പൂണിത്തുറ സദസ്സിന് പോകുമ്പോൾ സാറിനെ അവിടെ കാണാം. അങ്ങനെ നമ്മളിൽ ചില വാക്കുകൾക്ക് സ്ഥിതപ്രജ്ഞത്വം പരിണതപ്രജ്ഞത്വം എന്നൊക്കെ പറയുന്ന വാക്കിന്റെ പര്യായമായിട്ട് സാർ അവിടെ ഇരിക്കുന്നത് കാണാം. മീമാംസ വേദാന്തം
വ്യാകരണം ഈ ശാസ്ത്രങ്ങളിൽ അതിനിഷ്ണാതമായ പാണ്ഡിത്യം, അതുകൂടാതെ ന്യായം, അതുപോലെ തന്നെ അലങ്കാരശാസ്ത്രം തുടങ്ങിയവയിൽ ആവശ്യത്തിനുള്ള പാണ്ഡിത്യം, ഒരു സദസ്സ് കൈകാര്യം ചെയ്യാൻ എത്രയാണോ ആവശ്യം അത്രയും പാണ്ഡിത്യം. അങ്ങനെ ഒരാൾ ഇനിയിപ്പോഴും കേരളത്തിൽ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. സാറിന് സ്വകാര്യമായിട്ട് കാണുന്ന ചെറിയ സന്ദർഭങ്ങളിൽ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടോ? അതിപ്പോ അവിടുത്തെ പ്രശ്നമായിരിക്കും. സാറിന് സ്വകാര്യമായി കാണുന്ന സന്ദർഭങ്ങളിൽ, ചെറിയ സന്ദർഭങ്ങളിൽ സാർ വലിയ വാത്സല്യം കാണിക്കാറുണ്ടായിരുന്നു. അതൊരുപക്ഷെ ഈ സദസ്സരൊക്കെ ഇടപെട്ട് സംസാരിക്കുന്നത് കൊണ്ടായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും നമ്മളോട് സംസ്കൃതത്തോടും അതുപോലെ വ്യക്തിപരമായി നമ്മളോടും കാണിച്ച ഒരു അനുഭാവത്തിനും സ്നേഹത്തിനും ഒക്കെ തന്നെ പ്രത്യേകം നന്ദി പറയുകയോ മറ്റോ വേണ്ട. അത് ആയുഷ്കാലം മുഴുവൻ ഓർമ്മയായിട്ട് നിൽക്കും. ആര്യാദേവി ടീച്ചറെയും 1990s ആദ്യമാണ് കാണുന്നത്. ടീച്ചർ FIP സ്കീമിലെ കോഴിക്കോട് സർവകലാശാലയിൽ ഗവേഷണം പൂർത്തിയാക്കാൻ വന്ന സന്ദർഭത്തിലാണ് ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ മറ്റൊരു തരത്തിലൊരു ബന്ധമുണ്ട്. ആചാര്യസ്ഥാനത്ത് തന്നെയാണ് ടീച്ചർ എനിക്ക്, കാരണം നമ്മളിപ്പോഴേ നമ്മുടെ സഹധർമ്മചാരിണിയുടെ അച്ഛനമ്മമാരെ നമ്മുടെ എന്താണ് സ്വന്തം മാതാപിതാക്കന്മാരായി കരുതുന്നത് പോലെ, അതുപോലെ എനിക്കും അങ്ങനെയാണ്. എൻ്റെ സഹധർമ്മചാരിണിയുടെ അധ്യാപികയായിരുന്നു, ആ നിലയ്ക്ക് ആചാര്യസ്ഥാനത്ത് തന്നെയാണ്. പിന്നെ സംസ്കൃത സർവകലാശാലയിൽ വന്ന് 1994 ഒരു 15 ടീച്ചറായിട്ടുള്ള നിത്യനിരന്ന പോലെ കണ്ടുവന്ന ഒരു പരിചയമുണ്ട്. ഏത് സമയത്തും ടീച്ചർക്ക് അങ്ങേയറ്റം ആഴത്തിലുള്ള അറിവുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പോഴും സംസാരിക്കുമ്പോൾ പോലും, പുറത്തു വച്ചിട്ടാണെങ്കിൽ പോലും, നമ്മൾ അതിനെക്കുറിച്ച് അറിയുന്ന ആളും ടീച്ചറൊന്നും അറിയാത്ത ആളും എന്നൊരു വിനയവും വേവലാതിയുമായിരുന്നു ടീച്ചർക്ക്. ടീച്ചറുടെ ഹസ്ബൻഡിനെയും ആയിട്ടൊക്കെ സംസാരിക്കാനും മറ്റും അവസരം ഉണ്ടായിരുന്നു. വളരെ വലിയ മനുഷ്യൻ, വലിയ കാഴ്ചപ്പാടല്ല. നമ്മൾ പ്രൊഫസർമാരും മറ്റുമായിട്ട് റിട്ടയർ ചെയ്യുന്ന ആളുകളെയൊക്കെ പലരെയും കാണുമ്പോൾ വിചാരിക്കും എന്തുകൊണ്ട് അവരൊന്നും ഒരു പാകമെത്തിയില്ല എന്ന്. പക്ഷെ അങ്ങനെ പാകമെത്തിയ ഒരു മനുഷ്യന്റെ കൂടെ ജീവിക്കുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ കൂടി ടീച്ചർ വലിയൊരു സ്ഥാനം അർഹിക്കുന്നുണ്ടായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എനിക്കതൊന്നും അല്ല പ്രധാനമായിട്ട് പറയാനുള്ളത്. അതെ, ഇതെല്ലാവരും അവർ രണ്ടുപേരെയും പരിചയിച്ച ആളുകൾക്ക്, കഴിഞ്ഞ ഒരു 4-5 decades അവരെ പരിചയിച്ച ആളുകൾക്ക് ഒന്നും തന്നെ അവരെക്കുറിച്ച് മറ്റൊന്നും പറയാനുണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് അജാത ശത്രുക്കളായിട്ടാണ് അവർ പോകുന്നത്. പിന്നെ അപരിഹാര്യമായ അപരിഹാര്യർത്ഥ്യ നത്വം ശോചിത്വം രഹസ്യം, അതുകൊണ്ട് ദുഃഖത്തിൻ്റെ ഒരു വിഷയമല്ല. കാരണം കാലം എല്ലാത്തിനെയും കൊണ്ടുപോകും, ഒന്നും ബാക്കി വയ്ക്കില്ല എന്ന് നല്ല ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. മറ്റ് പലർക്കും അതുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. വർത്തമാനകാലത്ത് നമ്മൾ പലതിനെയും ചാലഞ്ച് ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അത് വാക്സിൻ ചാലഞ്ച് ഉണ്ട്, അതുപോലെ തന്നെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന എന്നതിലേക്കുള്ള ചാലഞ്ച് ഉണ്ട്. അതൊന്നും ഇല്ലാതെ ഐസ്ക്രീം ബക്കറ്റ് ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യുവാക്കൾ കൊണ്ടാടുന്നുണ്ട്. അതുകൂടാതെ പിന്നെ എന്താണ് ജിഞ്ചർ സോഡ ചാലഞ്ച്, പിന്നെ ഈ പറയുന്ന പുൽവാമ ജവാന്മാർക്കുള്ള സംഭാവന ചാലഞ്ച് എന്നൊക്കെ പറഞ്ഞ് പല ചാലഞ്ചുകൾ നടക്കുന്ന ഒരു കാലമാണ്. ഇനിയിപ്പോഴും കുറച്ച് പേരെ ഉള്ളൂ, നേരത്തെ ഉണ്ടായിരുന്നതിന്റെ പകുതി പേരേ ഇപ്പോഴും ഉള്ളൂ. അതിൽ കുറെ പേരെങ്കിലും ചെറുപ്പക്കാരുണ്ട്. ആ ചെറുപ്പക്കാരോട് എനിക്കൊരു ചലഞ്ച് മുന്നോട്ട് വെക്കാനുള്ളത്, ഒറ്റ സാർ പ്രതിനിധാനം ചെയ്ത, ആര്യാദേവി ടീച്ചർ പ്രതിനിധാനം ചെയ്ത ഒരു വലിയ പന്ഥാവുണ്ട്, ഒരു മാർഗമുണ്ട്. ആ മാർഗത്തിൽ ഇപ്പോഴ് ഇനിയും ചില ആളുകൾ അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കെൽപ്പുള്ളവരുണ്ട്. അതുകൊണ്ട് വൈയാകരണ സിദ്ധാന്ത കൗമുദിയിൽ ഒരു 2-3 പ്രകരണം പഠിക്കുക എന്നുള്ളത് ഒരു ചലഞ്ചായിട്ട് ചെറുപ്പക്കാർ ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് വത്സര ടീച്ചറെ പോലെയുള്ള, കൃഷ്ണകുമാർ സാറിനെ പോലെയുള്ള ആളുകളുണ്ട് വ്യാകരണത്തിൽ അത്തരം വിഷയങ്ങൾ വളരെ ശക്തമായിട്ട് കൈകാര്യം ചെയ്യാൻ, വളരെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ. അപ്പൊ അതിൽ ഇത് ഇവിടെ പങ്കെടുക്കുന്നവരിൽ അല്ലെങ്കിൽ അവരിൽ നിന്ന് കേട്ടറിയുന്ന ആളുകളിൽ ഒരു 5 അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവർക്കുള്ള ട്രിബ്യൂട്ടായി, അവർക്കുള്ള പ്രണാമാഞ്ജലി അത് തന്നെയാണ്. അത് സമർപ്പിക്കാൻ കഴിയാത്തത്തോളം നമ്മൾ ഇത്തരം മനസ്മരണങ്ങൾ കൊണ്ടോ വർഷത്തിലൊരിക്കലുള്ള ഒരു എന്താണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ശ്രാദ്ധത്തിന്റെ സ്ഥാനത്ത് നടത്തുന്ന അനുസ്മരണം അല്ലെങ്കിൽ എൻഡോമെന്റ് കൊണ്ടോ വലിയ പ്രയോജനം ഉണ്ടാവില്ല. അതൊന്നും മോശമാണെന്നല്ല, ഞങ്ങളും അങ്ങനെയുള്ള സംരംഭങ്ങൾ കൊണ്ടു നടക്കുന്നത് തന്നെയാണ്. പക്ഷെ അതുപോലെ ആര്യാദേവി ടീച്ചറോടുള്ള ഒരു ഒരു പ്രണാമാഞ്ജലി എന്ന നിലയ്ക്ക് ടീച്ചറുടെ മുഖ്യക്ഷേത്രമായ ന്യായശാസ്ത്രത്തിൽ ഏറ്റവും കുറഞ്ഞത് തർക്കസംഗ്രഹത്തിലെ ന്യായബോധിയോ അതല്ലെങ്കിൽ ദീപികയോ വെച്ചുകൊണ്ട് ആ കൃതി പഠിക്കുക എന്ന് തന്നെയാണ് അവർക്കുള്ള ഏറ്റവും വലിയ ആദരസമർപ്പണം എന്നുകൂടി ഞാൻ കരുതുന്നു. അത്തരം ഒരു ചാലഞ്ച് ഇതിൽ ചെറുപ്പക്കാരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു 40 വരെയൊക്കെ ഉള്ള പ്രായമുള്ള ആളുകളെയാണ്. 50 ചെറുപ്പക്കാരെന്നൊക്കെയാണ് ഇപ്പോഴും വിളിക്കാറ്. എന്നാലും അവർക്ക് ദീർഘമായ ഒരു കാലമുണ്ട്. അതിലെ മറ്റ് കൃതികൾ, മേൽകൃതികൾ പഠിക്കാനുള്ള വലിയൊരു അവസരം, കാലം അവരെ കാത്തു നിൽക്കുന്നുണ്ട്.
അത്തരമൊരു ചലഞ്ച് അവരുടെ മുന്നിലേക്ക് ഞാൻ സൂചിപ്പിക്കുകയാണ്. അത് ഏറ്റെടുക്കാൻ ഏറ്റവും ചുരുക്കം ആളുകളെങ്കിലും തയ്യാറാക്കണം എന്ന അഭ്യർത്ഥനയോടെ ഈ ഒരു അവസരം തന്നതിന് ഇതിന്റെ സംഘാടകരോടുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ആചാര്യസ്ഥാനീയരായ വാസുദേവൻ പോയിട്ട് സാറിനും അതുപോലെ ആര്യാദേവി ടീച്ചർക്കുള്ള എൻ്റെ വൈയക്തികമായ പ്രണാമാഞ്ജലി കൂടി ഞാൻ സമർപ്പിക്കുന്നു. നന്ദി. നന്ദി നാരായണ മാഷ്. അടുത്തതായി ഗോപാലകൃഷ്ണൻ സാറിനെ ആദരപൂർവം ഈ അനുസ്മരണം നടത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാൻ എന്താണ് പറയേണ്ടതെന്ന് മനസ്സിലിങ്ങനെ തോന്നുകയായി. കർമ്മം കൊണ്ട് ജന്മം സഫലമാക്കിയ രണ്ട് മഹാത്മാക്കളാണ് ഇവിടെ ഇന്ന് അനുസ്മരിക്കപ്പെടുന്നത്. ഗുരുശ്രേഷ്ഠനായ പോറ്റു സാറും. എനിക്ക് അത്രയേറെ പരിചയമില്ലെങ്കിലും സുഹൃത്ത് എന്ന നിലയിൽ കാണാവുന്ന ആര്യാദേവി ടീച്ചറും. ഇവര് എന്നിലെ അധ്യാപകനെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള ഒരു മഹാഗുരുവാണ് പോറ്റു സാറ്. അദ്ദേഹം ഇന്ന് ശിവധാമത്തിൽ നിന്ന് നേരായ ശിവധാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. 1964-67 കാലഘട്ടത്തിൽ തിരുവനന്തപുരം സംസ്കൃത കോളേജിൽ പഠിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ ഇരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളത്. അത് മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. തൂവെള്ള ജുബ്ബയും മുണ്ടും അതുപോലെ വെളുത്ത ആ ശിരസും അന്നും ഇന്നും ഒരേപോലെ എൻ്റെ മനസ്സിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതിനൊരു മാറ്റവും വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആ ഘനഗംഭീരമായ ശബ്ദം അത് കാതുകളിൽ ഇന്നും മുഴങ്ങുന്നുണ്ട്. സാർ, ഞങ്ങളെ പഠിപ്പിച്ചത് കിരാതാർജുനീയമാണ്. അതിലെ ആ ഓരോ ശ്ലോകവും സഖിം സഖാ സാധുന ശാസ്ത്രീയോദീപം എന്ന് തുടങ്ങുന്ന ആ ഗംഭീരമായ ശബ്ദത്തിൽ അതിന് വരുമ്പോൾ മനസ്സിൽ ഇന്നും അത് മുഴങ്ങുന്നുണ്ട്. ശ്രീ കുരുണാം അധിപത്യ പാലനീം എന്ന സാറിൻ്റെ വാക്കുകളാണ് ഇപ്പോഴും ആ പുസ്തകം എടുത്ത് വിതർത്തുമ്പോൾ എനിക്ക് മനസ്സിൽ ഓടിയെത്തുന്നത്. അപ്പോൾ അത്രയേറെ സ്വാധീനം ഒരു അധ്യാപകൻ എന്ന നിലയിൽ എന്നിലെ അധ്യാപകനിൽ അദ്ദേഹം ചെലുത്തിയിട്ടുള്ള അതിന് ഞാൻ മഹാനായ ഗുരുവിനോട് എന്നും എന്നും കടപ്പെട്ടിരിക്കുന്നു. സാറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നെ, ഞാൻ എപ്പോഴും ഈയിടെയൊക്കെ മിക്കവാറും ദിവസങ്ങളിൽ ഉച്ചാരണം ഓർമ്മിക്കാറുണ്ട്. കാരണം എന്തെന്നോ, പല ആളുകളും അത് വലിയ ആളുകളായാലും ചെറിയ ആളുകളായാലും അവരുടെ പ്രസംഗത്തിലും എഴുത്തിലും വരുന്ന നിരവധി തെറ്റുകൾ, ആ തെറ്റുകൾ ഓരോന്നും കാണുമ്പോൾ ഞാൻ അപ്പോഴൊക്കെ പോറ്റു സാറിനെ നോക്കും. പോറ്റു സാർ ഒരിക്കലും തെറ്റ് സമ്മതിച്ചു കൊടുക്കില്ല, തെറ്റ് തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അത് എത്ര വലിയ ആളാണ് തെറ്റ് പറയുന്നതെങ്കിലും അത് തിരിച്ചു കൊടുക്കാൻ സാറ് നിർബന്ധം പിടിച്ചിട്ടുണ്ട്. ഒരു സന്ദർഭം ഞാൻ ഓർമ്മിച്ചു പോവുകയാണ്. കാരളി സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ ഒരു സെൻ്ററായ ഏറ്റുമാനൂര് അന്നത്തെ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ രാമേന്ദ്രൻ നായർ, അദ്ദേഹം ഒരു പ്രസംഗം നടത്തുന്നു. അവൻ പ്രസംഗത്തിനിടയ്ക്ക് ഒരു ശ്ലോകം വന്നു, അതൊന്ന് ബോർഡിൽ എഴുതൂ, ആരാണ് എഴുതാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ആ സെൻ്ററിൽ പഠിപ്പിക്കുന്ന വിഖ്യാതനായ എന്ന് തന്നെ പറയട്ടെ, അദ്ദേഹം വേഗം ഒരു മലയാള അധ്യാപകനാണ്, അദ്ദേഹം വന്നത് ബോർഡിൽ എഴുതി. അത് എഴുതിയപ്പോൾ ആ എഴുത്തിൽ ഒരു പ്രശ്ലേഷം അദ്ദേഹം എഴുതിയില്ല, അല്ലെങ്കിൽ തെറ്റിച്ചെഴുതി. അതാരും അത്ര ഗംഭീരമായി തെറ്റായിട്ടൊന്നും വിചാരിച്ചില്ല, കണക്കാക്കിയില്ല, അതങ്ങ് വിട്ടു. പക്ഷെ ആ ഒരു ചെറിയ തെറ്റ് വിദ്യാർത്ഥികളുടെ മുമ്പിൽ പറയുമ്പോൾ ആ തെറ്റ് അവർ ശരിയായിട്ട് കണക്കാക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് കഴിഞ്ഞപ്പോൾ
ഒരു സാറ് തിരിച്ചു കൊടുക്കുന്ന ഒരു അസാധാരണമായ ഒരു സന്ദർഭം എൻ്റെ മനസ്സിൽ ഓർമ്മിച്ച് ഓടിയെത്തുകയാണ്. അന്നു മുതൽ ഇന്നു വരെ ഇപ്പോഴും ആ തെറ്റ് കാണുമ്പോൾ എൻ്റെ മനസ്സ് ആകെ എന്താണ് പറയുക, ഒരു ക്ലേശം ഉള്ളതായി തീരാറുണ്ട്. ഞാനത് സഹിക്കാൻ വയ്യാതെ ഞാൻ ചിലപ്പോൾ അത് പൗര സാറിനോടും സർവ ടീച്ചറോടും ചത്തത്തിനോടും ഒക്കെ ഇങ്ങനെ വിളിച്ച് ചോദിച്ചത് ശരിയാണോ, അങ്ങനെ പറയാൻ പാടുണ്ടോ, അങ്ങനെ പറയാൻ പാടുമോ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പോഴും അപ്പം തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു അധ്യാപകൻ്റെ ധർമ്മം അത് പൂർണ്ണമായും ആത്മാർത്ഥമായി തന്നെ ചെയ്ത് അനുഷ്ഠിച്ച ഒരു മഹാവ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ആ മഹാനുഭാവന്റെ മുന്നില് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അദ്ദേഹത്തെ ശിവധാമത്തിൽ എത്തിച്ചേർന്ന അദ്ദേഹത്തെ ഞാൻ വീണ്ടും വീണ്ടും പ്രണമിച്ചുകൊണ്ട് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തട്ടെ. അയ്യാദേവി ടീച്ചർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നന്ദി സാർ. അടുത്തായി സംഗമേശൻ സാറിനെ ആദരപൂർവം അനുസ്മരണം നടത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. സംഗമേശ് സാർ കേൾക്കുന്നുണ്ടോ? സാറിനെ കാണുന്നില്ല അജിമാൻ. ഓക്കെ ടീച്ചറേ, ശരി ശരിയാണ്. സത്യമാഷ യോഗത്തിലുണ്ടെന്ന് വിചാരിക്കുന്നു. സാറിനെ ആദരപൂർവം അനുസ്മരണം നടത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. സത്യൻ സാറ് ലെഫ്റ്റ് കണ്ടു. ഇടയ്ക്ക് ഇപ്പൊ ഗോപാലകൃഷ്ണ സാർ നാരായണൻ സാർ പറഞ്ഞോണ്ടിരുന്നപ്പോ ലെഫ്റ്റ് ആയതുപോലെ കണ്ടു. തിരുവനന്തപുരം സംസ്കൃത കോളേജിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ മാഷ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സാറിനെ ആദരപൂർവം അനുസ്മരണം നടത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാലോ അല്ലേ? കേൾക്കാം സാറേ. കേൾക്കാം കേൾക്കുന്നില്ലേ? കേൾക്കാം കേൾക്കാം. സർവേഭ്യോ നമഃ. അസ്മത് ആചാര്യാണ സർവേഷാമപി അത്ര സമാഗതാനാം സർവേഷാമപി പാദേ പ്രണമ്യ മഹാമഹോപാധ്യായ പണ്ഡിതരത്നം വാസുദേവം പോറ്റി മഹാശയസ്യ ശിവധാമപ്രാപ്തൌ ശ്രദ്ധാഞ്ജലിം അർപ്പയാമഹ. യഥാ ഗത ഹോരാത്രയം വയം ശ്രുതവന്തഃ സാക്ഷാത് അനുഭവേന ഹൃദയസ്പർശിതയ ബഹുവചാംസി വയം ശ്രുതവന്തഃ ഗത ഘണ്ടാത്രയം യാവത്. ശ്വഃ അസ്മാകം മഹാവിദ്യാലയസ്യ വേദാന്ത വിഭാഗേന അപി ശ്രദ്ധാഞ്ജലി ആയോജിത വർത്തതേ. അത്ര യയോഹോ സ്മരണാഞ്ജലിമദ്യ വയം സമർപ്പയാമ. പോറ്റി സാർ എവം ആര്യാദേവി മഹാശയ. ആര്യാദേവി മഹാഭാഗ്യാ സഹ മമ പരിചയഃ അസ്തി ആദരഃ അസ്തി തഥാപ്യക നികട പരിചയഃ വ സംബന്ധവാഹ നാസ്തി.
किन्तु सदृष्टवान् बहु वारं दूरवाण्या अपि संभाषणं कृतवान् आसम् किन्तु पोचि सर् एवं न प्रायः पञ्चदश षोडश वर्षेभ्यः अत्रैव तिरुवनन्तपुरे अस्माकं महाविद्यालये यः कोऽपि कार्यक्रमः भवतु लघु कार्यक्रमः भवतु महान् कार्यक्रमः भवतु पोचि सर् सान्निध्यं भवत्येव वयं यानं नीत्वा तमत्र आनयामः तस्य अनुग्रहवचांसि शृणुमः अत्यन्तवात्सल्यमासीत् अस्माकं सर्वेषाम् उपरि अत एव किन्तु अन्तिम काले नाम इदानीं गत एकवर्षात् कोरोना कारणेन अधिकसम्पर्कः न आसीत् इति अत्यन्तं खेदः अपि वर्तते मनसि अत्र ये ये ज्येष्ठाः श्रेष्ठाः गुरवः श्रद्धाञ्जलिम् अर्पितवन्तः तेषां सर्वेषां वचनानि शृण्वन्नेव आसम् तत्सर्वमपि हृदयादागतम् इति वक्तव्यं नास्ति पुनरपि पुनरपि द्वयोरपि स्मरणायां तल्लीनः भूत्वा श्रद्धाञ्जलिम् अर्पयामि एतादृश एक अवकाशं दत्तवद्भ्यः त्रिपुणितरा संस्कृतमहाविद्यालयस्य अधिकारिभ्यः अपि धन्यवादान् वितीर्य विरमत्येयं जनः ഇനി പുറമെ നിന്ന് ആരും ഇല്ല എന്ന് കരുതുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ കോളേജിലെ വിഭാഗ അധ്യക്ഷന്മാർക്ക് കുമാരി ടീച്ചറെ കാണുന്നില്ല ഇനി തൃപ്പൂണിത്തുറ സംസ്ഥാന കോളേജിലെ വേദാന്ത വിഭാഗം അധ്യക്ഷനായ ജയപ്രകാശ് സാറിനെ ആദരപൂർവ്വം അനുസ്മരണം നടത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു വളരെ എന്റെ സൗണ്ട് കേൾക്കാമോ ഓക്കെ എല്ലാവർക്കും എന്റെ നമസ്കാരം 82-ൽ ഞാൻ തിരുവനന്തപുരം സംസ്കൃത കോളേജ് ചെല്ലുമ്പോൾ അധ്യാപകരായിട്ട് 3 പേരെയാണ് കണ്ടിട്ടുള്ളത് കാണാൻ എനിക്ക് ഉള്ളൂ ചെന്നുടനെ അവിടെ ഇന്നത്തെ പോലെ ഗസ്റ്റ് അധ്യാപകർ എന്ന് പറയുന്നത് പ്രിൻസിപ്പാളിനേക്കാളും വലിയ ആൾക്കാരായിരുന്നു വാസുദേവൻ പൊറ്റി സാറും അതുപോലെ എം എസ് ശാസ്ത്രി സാറും വെങ്കടരായ ശർമ്മ സാറും ആണ് ഇവർ 3 പേരെ ഞാൻ ആദ്യമായിട്ട് കാണുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ അറിയാം എങ്കിലും ഈ പോറ്റി സാറിന്റെ അടുത്ത് ഇപ്പൊ പോറ്റി സാറിനെ സംബന്ധിച്ചോ എന്നെ സംബന്ധിച്ചോ സാറിന്റെ മുമ്പിൽ ചെല്ലുന്നതിന് എനിക്ക് ഒരിക്കലും ഒരു ഭയം തോന്നിയിട്ടില്ല കാര്യം പാമരനായാലും പണ്ഡിതനും പാമരനും ഒരേപോലാണ് രണ്ടുപേർക്കും ഭയമില്ല ഞാൻ എനിക്ക് അതിലൊരു ഭാഗമായതുകൊണ്ട് ഞാൻ പാമരൻ ഒന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് ഭയമുണ്ടായിട്ടില്ല എപ്പോഴും ഞാൻ വളരെയേറെ വിനയത്തോടുകൂടിയായിരുന്നു അദ്ദേഹത്തിനായിട്ടുള്ള സാമീപ്യം അതേപോലെ തന്നെ എനിക്ക് അദ്ദേഹത്തെ ഒന്നും പറയാനില്ല ഈ പറഞ്ഞ പണ്ഡിതന്മാരായിട്ടുള്ള എൻ്റെ ഗുരുശ്രേഷ്ഠന്മാരോട് പറഞ്ഞ ആ ധാരയിൽ ഞാനും ഒഴുകുന്നതൊന്നും മാത്രമേ ഉള്ളൂ ഈ സാഹചര്യത്തിൽ ഈ കാലഘട്ടത്തിൽ ആര്യാദേവി ടീച്ചറിനെ എനിക്ക് വലിയ പരിചയമില്ല എങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ന്യായശാസ്ത്രമായിരുന്നു ന്യായശാസ്ത്രത്തിലായിരുന്നു ആദ്യം ഞാൻ വ്യുത്പത്തി വാദത്തിന് വേണ്ടി തൃപ്പൂണിത്തുറ കോളേജിൽ വന്ന് വാക്യാർത്ഥം സദസ് നടത്തുമ്പോൾ അന്ന് ടീച്ചറെ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ പോറ്റി സാറാന്റെ കൂടെ ആയിരുന്നു എനിക്ക് പിന്നെ ഈ അറിവില്ലായ്മ ഒരു നിർഭയത്വം എനിക്ക് നൽകിയതുണ്ട് എനിക്ക് എല്ലാ തരത്തിലും ആൾക്കാരോടും എനിക്ക് സവിനയം ചെന്ന് ഇറങ്ങി ചെന്നെത്താൻ കഴിയുന്നു പോറ്റി സാറിനെ ഒരിക്കലും എനിക്ക് ഒരു വിലമതിക്കാൻ ഞാൻ ഒരിക്കലും ആളല്ല അതുകൊണ്ട് ഒരു നഷ്ടബോധം എനിക്ക് തോന്നുന്നില്ല ഈ പറഞ്ഞ വ്യക്തികളിലൂടെ എല്ലാവരിലൂടെയും പണ്ഡിതന്മാരുടെ എല്ലാവരുടെയും കൂടെ അദ്ദേഹം ചിരഞ്ജീവിയായിട്ട് തന്നെയാണ് അദ്ദേഹം നിലനിൽക്കുന്നത് അദ്ദേഹത്തിന് മരണമില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലും കരുതുന്നത് അദ്ദേഹത്തിന് എല്ലാവിധ ആദരാഞ്ജലികളും കാലികമായ രീതിയിൽ ഞാൻ അർപ്പിക്കുന്നു
നന്ദി ജയപ്രകാശ് സാർ. വ്യാകരണ വിഭാഗം അധ്യക്ഷനായ സുദർശൻ മാഷിനെ ആദരപൂർവ്വം അനുസ്മരണം നടത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. സുദർശനൻ സാർ ഉണ്ടോ? ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. ജോജ്നിയ സൗമ്യ പറയാമെങ്കിൽ ജോജ്ന പറഞ്ഞോളൂ. ജോജ്ന ഹലോ ഹലോ കേൾക്കാമോ? കേൾക്കാം. തീർച്ചയായിട്ടും എന്റെ സാറ് മരിച്ച വാർത്ത കേട്ടപ്പോ രണ്ടു ദിവസം ഒന്നും ചെയ്യാനാവാതെ ഇവിടെ ഇരിക്കുകയായിരുന്നു. പലരെയും വിളിച്ചു, പലരോടും പറഞ്ഞു. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ പഠിക്കുന്ന സമയത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കുറെ അധ്യാപകരെ അവസാനത്തെ സെമസ്റ്റർ ഒക്കെ ആയപ്പോ കുറെ അധ്യാപകരെ ഏറെ പിരിച്ചു വിടുകയുണ്ടായി. അപ്പൊ ഞങ്ങൾക്കൊന്നും പഠിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ ആയുണ് പോലും അറിയാതെ എം എക്ക് ജോയിൻ ചെയ്ത ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ശാസ്ത്രം പഠിക്കാൻ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു സന്ദർഭത്തിലാണ് ഒരു വരദാനമായിട്ട് പോറ്റി സാറ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എമിരിറ്റസ് പ്രൊഫസറായിട്ട് കുറച്ചു കാലം പഠിപ്പിക്കാനായിട്ട് വന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അവിടെ ഗസ്റ്റ് ഹൗസില് ദിവസവും രാവിലെ തൊട്ട് ഉച്ച വരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ഉച്ച തൊട്ട് വൈകുന്നേരം വരെ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി നിന്ന് മഹാഭാഷ്യത്തിന്റെ പസ്പശാന്തികം പഠിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അത് ഒരു ഒരു അപാര സൗഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം ഒരു അധ്യാപകൻ എങ്ങനെ പഠിപ്പിക്കണം എന്ന് മാത്രമല്ല ശാസ്ത്രത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ശാസ്ത്രം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു പന്തി നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ തീർച്ചയായിട്ടും അത് എങ്ങനെയാണ് കുട്ടികളിലേക്ക് ശാസ്ത്രം അതിലടങ്ങിയിരിക്കുന്ന ഒരു വാചകമാണെങ്കിലും അതിൽ ഓരോ വാക്കിന്റെയും വിഭക്തി പറയല്ല, ഓരോ വാക്കിന്റെയും വ്യുത്പത്തി പറഞ്ഞുകൊണ്ട് ഓരോ വാക്കിനെയും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അതിന്റെ ഓരോന്നിന്റെയും ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അത്തരം ഗുരുക്കന്മാരുടെ ഒരു പക്ഷെ അത്തരം ഗുരുക്കന്മാരുടെ അഭാവമാണ് സംസ്കൃത ശാസ്ത്രങ്ങൾ ഇങ്ങനെ നിലച്ചു പോവാനുള്ള ഒരു കാരണം എന്ന് എനിക്ക് ആ പഠിപ്പിക്കലിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയേറെ താല്പര്യത്തോടു കൂടി അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും എനിക്ക് അനുഗ്രഹമായിട്ടാണ് തോന്നിയത്. അന്ന് അത് കൃത്യമായിട്ട് ഞാനൊരു നോട്ട്ബുക്കിൽ അന്ന് തന്നെ വന്ന് അത്ര ഓർമ്മയിരുന്നു. കാരണം ഒരിക്കലും മറന്നു പോവാത്ത വിധം നമ്മുടെ തലച്ചോറിലേക്ക് അത് അടിച്ചേൽപ്പിക്കാനുള്ള ഒരു കഴിവ് പൊറ്റിച്ചാറിനുണ്ടായിരുന്നു. എനിക്ക് എന്നും ജീവിതത്തിൽ ഞാൻ ഓർക്കുന്ന ഒരു ക്ലാസ് എന്ന് പറയുന്നത് പൊറ്റിച്ചാറിന്റെ ക്ലാസ് തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തോട് അല്ലാത്ത ആരുടെയും ക്ലാസ് ഓർമ്മിക്കുന്നില്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ വ്യാകരണ ശാസ്ത്രത്തെ അത്ര മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ വളരെ കുറവാണ്. അത് നമുക്കൊരു മുഷിപ്പ് അനുഭവപ്പെടാതെ മനോഹരമായിട്ട് വ്യാകരണം പഠിപ്പിക്കുക, ഇപ്പൊ ഒരു വെറുതെ ഒരു ഒരു പ്രത്യയം പറയുക അല്ലെങ്കിൽ ഒരു 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 പ്രയോഗം പറയുക എന്നുള്ളതല്ല, അതിൽ കവിഞ്ഞ് ആ പ്രയോഗത്തിന്റെ മനോഹാരിത, ആ പ്രയോഗത്തിന്റെ എവിടെയെല്ലാം ആ പ്രയോഗങ്ങൾ മനോഹരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു തരുന്ന ഒരു അധ്യാപകൻ, അത് വളരെ വളരെ ചുരുക്കമാണ്. തീർച്ചയായിട്ടും നികത്താനാവാത്ത ഒരു നഷ്ടം തന്നെയാണ് സംസ്കൃത ശാസ്ത്ര ലോകത്തിന് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും നമ്മള് ഒരിക്കലും ഒരിക്കലും മറന്നു പോവാത്ത ഒരു വ്യക്തിത്വമാണ് പൊറ്റി സാറ് എന്നുണ്ടെങ്കിൽ കൂടി എന്നെ സംബന്ധിച്ച് എനിക്ക് എന്നും അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കും ഞാനൊരു നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെനിക്ക് കാരണം എൻ്റെ വീട്ടിൽ പോയാൽ പോലും ഞാനത് മറന്നുപോവാതെ എനിക്കത് എഴുതാൻ സാധിച്ചിരുന്നു എന്നുള്ളത് ആ ശാസ്ത്ര പാരമ്പര്യത്തെ പി വി നാരായണൻ സാർ പറഞ്ഞതുപോലെ കൊണ്ടു നടക്കാൻ അത് പഠിക്കാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ എൻ്റെ പ്രണാമം അർപ്പിക്കുന്നു. പറയാൻ എനിക്ക് വാക്കുകളില്ല. കാരണം അത്രയേറെ സങ്കടത്തോടു കൂടി മാത്രമേ ആ ഒരു സന്ദർഭത്തെ ഓർമ്മിക്കാൻ സാധിക്കുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ആര്യാദേവ് ടീച്ചറാണെങ്കിലും ടീച്ചറും എൻ്റെ ഗുരുനാഥയാണ്. എന്നെ പഠിപ്പിച്ചത് ടീച്ചർ പഠിപ്പിച്ചത് ന്യായശാസ്ത്രമല്ല, നേരത്തെ ശ്രീദേവ് ടീച്ചർ പറഞ്ഞതുപോലെ വ്യാകരണമാണ് പഠിപ്പിച്ചത്. രാവിലെ 3 മണിക്ക് ടീച്ചർ എന്നോട് പറഞ്ഞ വാക്കുകളാണ് ക്ലാസ് ഇരുന്നുകൊണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് തിരൂർ വരെ ടീച്ചറെ ട്രെയിനിൽ യാത്ര ചെയ്ത്
എല്ലാ പണിയും വീട്ടിലെ എല്ലാ പണിയും ചെയ്തു വെച്ച് അങ്ങനെയാണ് ഞാൻ വരുന്നത് ജോസിനെ. അതുകൊണ്ട് എനിക്ക് ഇവിടെ എത്തുമ്പം എന്റെ ഊർജ്ജം കിട്ടുന്നില്ല എന്ന് ടീച്ചർ വെറുതെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ടീച്ചർക്ക് ഒരു ഊർജ്ജക്കുറവ് ഉള്ളതായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. സമാസത്തിന്റെ ബാലപാഠങ്ങൾ തീർച്ചയായിട്ടും എന്നെ പഠിപ്പിച്ചത് ടീച്ചറാണ്, ആര്യാദേവ് ടീച്ചറാണ്. സമാസത്തിന്റെ പ്രക്രിയാ രീതിയിൽ എങ്ങനെയാണ് അക്രമം വരുന്നത്, എന്താണ് അതിന്റെ പ്രത്യേകതകള്, എന്താണ് അതുകൊണ്ടുണ്ടാകുന്ന ചമത്കാരം, ഇതെല്ലാം എനിക്ക് ഇന്നും എന്റെ ഓർമ്മയിൽ മങ്ങാതെ നിലനിൽക്കുന്നത് ആര്യാദേവ് ടീച്ചറിന്റെ ക്ലാസ്സാണ്. തീർച്ചയായിട്ടും ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് ഈ രണ്ട് ഗുരുനാഥന്മാർക്കും ഞാൻ പ്രണാമം അർപ്പിക്കുന്നു. നമസ്കാരം. നന്ദി ജോസഫ് ടീച്ചർ. അടുത്ത ന്യായവിഭാഗം അധ്യക്ഷൻ അശോകൻ സാറിനെ ആദരപൂർവം അനുസ്മരണം നടത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. തിരുവനന്തപുരം സംസ്കൃത കോളേജിൽ പഠിക്കുമ്പോഴാണ് ഞാൻ പോറ്റി സാറിനെ ആദ്യമായിട്ട് കാണുന്നത്. ഒരിക്കലും സാറിന്റെ ക്ലാസ്സുകളിൽ ഇരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ലെങ്കിലും സാറിന്റെ പ്രഭാഷണങ്ങൾ മിക്കതും കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും അപ്പോഴൊന്നും വളരെ അടുപ്പമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. 2006 തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്ത ശേഷമാണ് സാറുമായി കൂടുതൽ അടുക്കുന്നത്. സദസ്സിന് വേണ്ടി സാറിനെ വിളിക്കാൻ പോകുന്നത് മിക്കവാറും ഞാനായിരിക്കും. അതിലൊരു ഭാഗ്യം പ്രസന്റ് ടീച്ചർ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് സാറ് എന്നെ വിളിക്കാൻ ട്രെയിനിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും സാറിനോട് മത്സരങ്ങളാണെങ്കിൽ പോലും പലതും ചോദിക്കുമ്പോൾ സാറ് വളരെ എളിമയോടുകൂടി ലളിതമായി കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷം ഉണ്ടാകുമായിരുന്നു. അതുപോലെ അപ്പോഴാണ് സാറിന്റെ വാത്സല്യം എന്താണെന്നും ഇപ്പോ വണ്ടിയിൽ അങ്ങോട്ട് പോകുമ്പോഴൊക്കെ ഇന്ന് ഞാനൊരു ട്രീറ്റ് അശോകന് തരാം എന്ന് പറഞ്ഞ് ഒരു പട വാങ്ങിത്തരും, ഇത് എന്റെ ചെലവാണ്, ഇങ്ങനെയൊക്കെ അത്രയും. കാരണം ഞാൻ ആരും പറഞ്ഞു കേട്ടില്ല സാർ അങ്ങനെയൊരു സൗമനസ്യം, സാർ ഒരല്പം ഗ്യാപ്പിട്ടേ നിൽക്കാറുള്ളൂ എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പൊ അതിനുശേഷം പിന്നെ അവസാനം സദസ്സിനെത്തുന്നതിന് മുമ്പ് സാറ് പറഞ്ഞു, ഇനി ഒരു തവണ വരുമ്പോ വരാൻ ഭാഗ്യം എനിക്ക് ഉണ്ടാകുകയാണെങ്കിൽ, ഇപ്പൊ ശാരീരികമായി ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷെ ഇനി ഒരു ഭാഗ്യം ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ അശോകന്റെ വീട്ടിൽ വന്ന് നിൽക്കും എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ഞാൻ അടുത്ത വർഷം മുതൽ സാറിന് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഒരു ദുഃഖവാർത്തയാണ് എനിക്ക് കേൾക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ സദസ്സിന് വന്നപ്പോ ഒരു സമയത്താണ് ആദ്യമായി ഇപ്പൊ എന്റെ ഭാര്യ സുബിത അവിടെ ജോയിൻ ചെയ്യാനായിട്ട് ഒരിക്കൽ പറഞ്ഞു. പക്ഷെ റേഞ്ച് പോകുന്നു. ഹലോ മാഷെ, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കണം. അപ്പൊ അങ്ങനെയാണ് സുബിതയ്ക്ക് അവരെ ലൈബ്രറിയനായിട്ട് ജോയിൻ ചെയ്യാനുള്ള ഭാഗ്യം സാറ് കാരണമാണ് കിട്ടിയത്. അങ്ങനെ എപ്പോഴും തിരുവനന്തപുരത്ത് പോകുമ്പോൾ എപ്പോഴും സാറിനെ പോയി കാണുക ഉണ്ടാവാറുണ്ടായിരുന്നു. അതിനുശേഷം കുഞ്ഞായ ശേഷം സാറിനെ കാണാൻ പോകുമ്പോഴാണ് സാറ് പറയും, വളരെ കുഞ്ഞായിരിക്കുമ്പോൾ സാറ് പറയും, അശോക എന്റെ മടിയിലൊന്ന് എടുത്ത് വെക്കും, എനിക്ക് കൈകൊണ്ട് പിടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് അവളെ ലാളിക്കുന്നതും അവൾക്ക് പാട്ട് പാടിക്കൊടുക്കും, ശ്ലോകങ്ങൾ പറഞ്ഞു കൊടുക്കും, അതുപോലെ കുഞ്ഞു കുഞ്ഞു കവിതകൾ ചൊല്ലിക്കൊടുക്കും, മോൾ ഇതൊക്കെ പഠിക്കണം, മിടിക്കാവണം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും അനുഗ്രഹിക്കുമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം, അതായത് എൻ്റെ അമ്മ സംസ്കൃതം ശാസ്ത്രി പാസ്സായതാണ്, അപ്പൊ അതിന്റെ ബേസിൽ അമ്മ ഒരു സംസ്കൃതം പഠിക്കുന്നവർക്ക് വേണ്ടി ഒരു ചെറിയ പുസ്തകം എഴുതി. അപ്പൊ അമ്മയുടെ ആഗ്രഹം അത് സാറിനെ കൊണ്ട് അവതാരിക എഴുതിപ്പിക്കണമെന്നായിരുന്നു. അങ്ങനെ പലപ്പോഴും പറയുമെങ്കിലും ലോക്ക്ഡൌണും കാരണങ്ങളൊക്കെ വന്ന ശേഷം അത് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അതിനു മുമ്പേ അമ്മ ഞങ്ങളെ വിട്ടുപോവുകയുണ്ടായി. അപ്പൊ അത് എന്തായാലും സാറിനെ കൊണ്ട് എഴുതിപ്പിക്കണമെന്ന് വെച്ച് സാറിനെ കൊണ്ട് കൊടുത്തു. അപ്പൊ ഈ രാവിലെ പോയി വൈകിട്ട് വരുന്ന രീതികളിലായിരിക്കും മിക്കവാറും തിരുവനന്തപുരത്തെ യാത്രകളൊക്കെ ഫിക്സ് ചെയ്യുക. അങ്ങനെയെങ്കിലും സാറിനെ പോയി കണ്ടു. അന്നും അവസാനം പോയി കണ്ട സമയത്ത് സാറ് പറഞ്ഞു, അശോക ഞാൻ ബുക്ക് നോക്കിത്തരാം, അവതാരിയൊക്കെ എഴുതിത്തരാം, പക്ഷേ ഞാൻ അങ്ങോട്ട് വിളിക്കും ആ സമയത്തെ എന്നെ, അല്ലാതെ എന്നെ എങ്ങോട്ട് വിളിച്ചിട്ട് അത് എഴുതി കഴിഞ്ഞോ എന്ന് ചോദിക്കരുന്നു. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല സാർ, സാറിന്റെ സമയം എടുത്ത് ചെയ്യാൻ മതി. എന്നിട്ട് സാറ് പറഞ്ഞു, ഞാൻ എവിടെ ഞാൻ പോവുകയാണെങ്കിൽ പോലും അതിനുള്ള അവസരം തീർത്ത് വെച്ചിട്ടേ ഞാൻ പോകുള്ളൂ എന്നൊരു വാക്ക് സാർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അതാണ് എൻ്റെയും സാറിന്റെ അവസാന കൂടിക്കാഴ്ച എന്ന് പറയുന്നത്. അപ്പൊ
വിളിച്ചപ്പോ അതിനുശേഷം പക്ഷെ സാറിന്റെ അവിടുന്ന് വിളിയൊന്നും വന്നില്ല. അവസാനം വന്ന വിളി ഇതാണ്, ഈ ഒരു ദുഃഖവാർത്തയാണ് എനിക്ക് കേൾക്കാൻ പറ്റിയത്. എങ്കിലും സാർ അത് എനിക്ക് അങ്ങനെ തന്ന വാക്ക് പൂർത്തീകരിച്ചിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാൻ ഇരിക്കുകയാണ്. ഏകദേശം അത് തിരുത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ പറയാനുള്ളത് സിലബസ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സാറുമായിട്ടും ആര്യാദേവി ടീച്ചറുമായിട്ടും വളരെയധികം സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ കാഴ്ചപ്പാട് സത്യം പറഞ്ഞാൽ ട്രഡീഷണലിലെ കാര്യങ്ങൾ നിൽക്കുകയും അതോടൊപ്പം നമ്മൾ പുതിയ കാര്യങ്ങളും കൂടെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കണം എന്ന രീതിയിലാണ് സിലബസ് ചെയ്തപ്പോൾ ബി എയുടെയും എം എയുടെയും സിലബസ് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം സാറിൽ നിന്നും ടീച്ചറിൽ നിന്നും എനിക്കുണ്ടായി. അതുപോലെ തന്നെ മോശങ്ങൾ മുമ്പ് സെക്രട്ടറി സ്റ്റാഫ് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഗവൺമെന്റ് തലത്തിൽ കോളേജുകളിലൊക്കെ ന്യൂ കോഴ്സുകൾ ചെയ്യാൻ ഇങ്ങനെ ഒരു പദ്ധതി ഇടുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പൊതുവെ എന്ത് കാര്യത്തിൽ ഞാൻ ഇൻവോൾവ് ചെയ്താലും എൻ്റെ ഒരു സിഗ്നേച്ചർ അതിനകത്ത് ഉണ്ടാകണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഒരു വ്യത്യസ്തത വേണം. അങ്ങനെ 15 വർഷത്തോളമായി സംസ്കൂളെ വർക്ക് ചെയ്യുന്നു, അപ്പോൾ എത്രപ്പുറത്ര വർക്ക് ചെയ്യുന്നു, എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ എൻ്റെതായ വേണം എന്നുള്ള ധാരണ എൻ്റെ മനസ്സിൽ കിടക്കുമ്പോൾ ഈ ഒരു സിലബസ് പുതിയ കോഴ്സുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എൻ്റെ ചിന്തയിൽ വന്നു. അങ്ങനെയാണ് സംസ്കൃതത്തിലെ ബി എക്ക് വേണ്ടി നവ്യനായ ബി എ വൈശേഷിക ബി എ ന്യായ വൈശേഷിക എന്ന 3 കോഴ്സുകൾ തുടങ്ങാനായിട്ട് ഒരു ഫ്രെയിം വർക്ക് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അതിനെനിക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ചെയ്തത് ആര്യാദേവി ടീച്ചറാണ്. ഞാൻ കുറേ ചർച്ച ചെയ്തിട്ടുണ്ട്, ടീച്ചറിനെ കിട്ടുമ്പോഴൊക്കെ സംസാരിക്കാറുന്നു. അവസാനം ഇതുമായി ബന്ധപ്പെട്ട് കുമാരി ടീച്ചറുമായിട്ട് ഒരിക്കൽ തൃശ്ശൂരിൽ പോകാമെന്നിരുന്ന സമയത്താണ് ടീച്ചർ സുഖമില്ലാതിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ടീച്ചറും പൊലിസാറും ഒന്ന് പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്, ഒരു ഫ്രെയിം വർക്ക് ആക്കി വെക്കൂ, നമുക്ക് പിന്നീട് ടെസ്റ്റുകളൊക്കെ നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞിരുന്നത്. അതിന് പിന്നെ കുറേ കോൺട്രിബ്യൂഷൻ ബാനർജി സാറിനുണ്ടായിരുന്നു. ബാനർജി സാർ എന്നെ നല്ല രീതിയിൽ ഒരു മാതൃകയൊക്കെ ഉണ്ടാക്കി തന്നു, അതും ഞാൻ അവരുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം, ഈ 3 കോഴ്സുകൾ ഞാൻ സബ്മിറ്റ്, അന്ന് സാറ് പറയായിരുന്നു നമ്മൾ കൂടുതൽ കൊടുക്കുക, ഏതെങ്കിലും ഒരെണ്ണം കിട്ടട്ടെ എന്നുള്ള ഇതിൽ പറഞ്ഞു. ടീച്ചറും അത് തന്നെ പറഞ്ഞതുകൊണ്ടാണ് 3 കോഴ്സും ഞാൻ കോളേജിലേക്ക് സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു വികാരം ഇതാണ്, അതായത് സാറിനോ അല്ലെങ്കിൽ ടീച്ചർക്കോ കൊടുക്കാൻ പറ്റുന്ന ഒരു ആദരവായിട്ടാണ് ഞാൻ അത് കാണുന്നത്. ബാക്കി ഇനി അത് അതിൻ്റെ അധികാരികളെ ഏൽപ്പിക്കുകയാണ്, അത് തുടരണം എന്നുള്ള അഭിപ്രായത്തോടു കൂടി. അപ്പോൾ അതൊരു എൻ്റെ ഒരു എച്ച് ഒ ഡി ആയ സമയത്തുണ്ടായ ആദ്യത്തെ ഒരു സംരംഭമായിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അവർക്ക് വേണ്ടിയുള്ള ഒരു അവർക്ക് വേണ്ടി ഞാനത് സമർപ്പിക്കുകയാണ് ആ ഒരു കോഴ്സ്. പിന്നെ അതോടൊപ്പം ആര്യാദേവി ടീച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ടീച്ചർ ഈ പറഞ്ഞതുപോലെ കോഴ്സിൻ്റെ കാര്യമാണെങ്കിലും അതായത് സിലബസ് ചെയ്യുന്ന കാര്യമൊക്കെ ആണെങ്കിലും വളരെ എത്ര സമയം വേണോ ടീച്ചർ സംസാരിക്കും. അപ്പോൾ ആ ഒരു സൗഭാഗ്യം അങ്ങനെ എനിക്ക് ആ ഒരു കാര്യത്തിൽ ഉണ്ടാക്കി തന്നത് ഒരു സാറും ആര്യാദേവി ടീച്ചറുമാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണത്. അതോടൊപ്പം ഓരോ സമയത്തും നമ്മൾ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടി, ഇപ്പം ഞാൻ സാറിനോടും ഒരു സാറിനോടും പല യാത്രകളിലും പോയ സമയത്തും അല്ലെങ്കിൽ വീട്ടിൽ പോകുന്ന സമയത്തും ഒക്കെ മകളെ മകളോട് കാണിക്കുന്ന ഒരു ഇതും ഒരു സാറ് പറയും 40 മിനിറ്റ് പോയത് അറിഞ്ഞില്ല അശോക, ഭയങ്കര സന്തോഷമുണ്ട്, എനിക്കിനി ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് അവസാനം സാറ് മകളോട് വരും. അപ്പം മകളൊരിക്കൽ ചോദിക്കുന്ന കേട്ടുമ്പോൾ താടി പിടിച്ച് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ താടി പിടിച്ച് അപ്പപ്പാന്ന് വിളിച്ചിട്ട് അമ്മമ്മ എന്തെയും ചോദിച്ചു. അപ്പോൾ സാറിൻ്റെ വൈഫും മരിച്ചു പോയ സമയമായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞത് ഇങ്ങനെയാണ്, അമ്മമ്മ പോയടാ, എന്നെ കൂട്ടിയിട്ടൊന്നും ഇല്ല, ഇനി എങ്ങനെയാ അവിടെ നിന്ന് വിളിക്കുമോ എന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ചെറുതായി വിങ്ങി പൊട്ടു. എന്നിട്ട് പറയും മോളുണ്ടല്ലോ എനിക്ക് കൂട്ടിന് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി സംസാരിക്കുന്ന ഒരു, ഞാൻ പലപ്പോഴും ഞാൻ ഗീത ടീച്ചറോട് ഒരു ദിവസം പറഞ്ഞിരുന്നു. അപ്പൊ ടീച്ചർ പറഞ്ഞു ഇനി ഒരു പ്രാവശ്യം പോകുമ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചർ ഇങ്ങനെ ബുക്കിൻ്റെ ഇത് കൊടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പോകാം. ഞാൻ പറഞ്ഞു നമുക്ക് കോളേജിൽ നിന്ന് എല്ലാവർക്കും കൂടെ പെട്ടെന്നവർക്കൊക്കെ കൂടി 2 കാറിലായിട്ട് പോലും പോകാം എന്നും നമ്മൾ പറഞ്ഞൊരു ഓർക്കുണ്ട്. പക്ഷെ അതിനുശേഷം നമ്മൾ തേടി വന്നത് ഈ ഒരു ദുഃഖവാർത്തയായിരുന്നു. അങ്ങനെ ഈ 2 പേരോടുമുള്ള എന്താണ് കടമ എങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല. എങ്കിൽ പോലും അത് അവർക്ക് വേണ്ടിയുള്ള ഒരു സമർപ്പണമായിട്ട് ആ പുതിയ കോഴ്സുകളും ഞാൻ സമർപ്പിക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ അധികാരികൾ കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് എടുക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി എനിക്ക് ഇതോടൊപ്പം പറയാനുണ്ട്. അവരുടെ 2 പേരുടെയും സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി അശ്വന്ത് സാർ. അടുത്തതായി ജ്യോതിഷ വിഭാഗം അധ്യക്ഷൻ ഈശ്വരൻ സാറിനെ ആദരപൂർവ്വം അനുസ്മരണം നടത്താൻ വേണ്ടി ക്ഷണിക്കുന്നു. നമസ്തേ. സർവേഷാം കൃതേ സവിനയ നമസ്കാരഃ.
एतस्य विशेष दिवसस्य प्रकरणानुसारं आरम्भे एव अहं महागुरुभूतानां पोतिसार महाभागानां आर्यादेवी महाभागानां च स्मरणायाः पुरतः अञ्जलिं समर्पयामि. ज्योतिषविभागम् എന്ന നിലയിൽ പറയുമ്പോൾ വളരെ ശ്രദ്ധേയമായ പല കാര്യങ്ങളും പറയാനുണ്ട്. സമയം വൈകിയതുകൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. എങ്കിലും ജ്യോതിഷത്തിൻ്റെ മാഹാത്മ്യം എന്താണെന്ന് ശരിക്കും കണ്ടറിഞ്ഞ ഒരാചാര്യനാണ് ബോധ്യസാർ. കാരണം അദ്ദേഹം പറയുമായിരുന്നു, ഒരു തവണ തൃപ്പൂണിത്തുറ വാക്യാർത്ഥ സദസ്സിൽ വെച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ സൗഹൃദ സംഭാഷണം നടത്തുന്ന ഒരു കാലത്ത് എനിക്ക് ഏകദേശം 94-95 മുതലേ മാഷുമായിട്ടുള്ള പരിചയമുണ്ട്, സംസ്കൃത പ്രതിഷ്ഠാനവുമായിട്ടുള്ള ബന്ധമുണ്ട്. അദ്ദേഹം പ്രതിഷ്ഠാനത്തിന്റെ രക്ഷാധികാരിയൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിവിടെ അനുസ്മരണം നടത്തിയ ഒരു മാഷായിട്ട്, പേരൊന്നും പറയുന്നില്ല, അപ്പൊ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടത്തിൽ ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഇവിടെ വാക്യാർത്ഥത്തിന് ജ്യോതിഷവും കൂടി ഉൾപ്പെടുത്തണം, എന്താ ജ്യോതിഷത്തെ നിങ്ങൾ ശാസ്ത്രമായിട്ട് കാണുന്നില്ല എന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ മാഷ് ഒരു കമന്റ് പാസ്സാക്കി. അപ്പൊ പോറ്റി സാറ് പറഞ്ഞത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടിയായിട്ട് ഒരിക്കലും അങ്ങനെ പറയരുത്, കാരണം ശാസ്ത്രങ്ങളുടെ ശാസ്ത്രമാണ് ജ്യോതിഷം. എന്നിട്ട് മാഷ് പറഞ്ഞു, പല സന്ദർഭത്തിലും പറയുന്നത് പോലെ, ജ്യോതിഷം എനിക്ക് അറിയാണ്ടില്ല, പക്ഷേ ജ്യോതിഷാസ്ത്രം എനിക്ക് വഴങ്ങാറില്ല എന്ന് പറയേ. അപ്പൊ അത്ര പോലും ജ്യോതിഷത്തെ അടുത്ത് ഇഷ്ടപ്പെട്ട് കൈകാര്യം ചെയ്യുന്ന അദ്ദേഹം ഒരു എന്താ പറയുക, സർവശാസ്ത്ര പാരംഗതനാണെങ്കിലും ജ്യോതിഷം തനിക്ക് വഴങ്ങുന്നില്ല എന്ന് ബഹുമാനപൂർവ്വം ജ്യോതിഷത്തെ ഉയർത്തി കാണിച്ച വാക്യാർത്ഥ സദസ്സിൽ മറ്റ് ശാസ്ത്രങ്ങളെ പോലെ തന്നെ ജ്യോതിഷത്തിന് പ്രാമുഖ്യമുണ്ട് എന്ന് കൂടെ നിന്ന് പറയുന്ന ആചാര്യനെ നമുക്ക് മറക്കാൻ സാധ്യല്ല. അതുപോലെ തന്നെ വൈയക്തികമായിട്ടും അനവധി ബന്ധങ്ങൾ പോറ്റിസാറുമായിട്ട് എനിക്കുണ്ട്, പല കാരണങ്ങളും ഉണ്ട്. തിരുവനന്തപുരം സംസ്കൃത കോളേജിൽ വർക്ക് ചെയ്യുമ്പോഴും സംസ്കൃത പ്രതിഷ്ഠാനത്തിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ ആയിട്ട് ശാസ്ത്ര സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ. അഥവാ ആര്യാദേവി ടീച്ചറുടെ കാര്യമാണെങ്കിൽ, ടീച്ചറെ ഞാൻ ഇങ്ങനെ പലപ്പോഴും ദൂരെ നിന്ന് കണ്ട് ബഹുമാനിച്ചിട്ടുള്ളതല്ലാതെ അടുത്തിടപഴകാൻ അധികം അവസരം കിട്ടിയിരുന്നില്ല. എന്നാൽ നാചികേതസം എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ ശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ടീച്ചറുമായി അടുത്തിടപഴകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ടീച്ചറോട് ഈ വിവരം പറഞ്ഞു, ഇങ്ങനെ ടീച്ചറെ ഇങ്ങനെ നമ്മൾ കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്ത് എല്ലാ വർഷവും ശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. അപ്പൊ അതിനെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, കുട്ടികളെ കുട്ടികളുടെ തലത്തിൽ നിന്നുകൊണ്ട് ശാസ്ത്രം പഠിപ്പിക്കാവുന്ന ഗുരുനാഥന്മാര് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളവര് വളരെ കുറച്ച് പേരേ ഉള്ളൂ, എന്ത് ചെയ്യാം. അപ്പൊ ടീച്ചർ പറഞ്ഞു, ഒന്നും ആലോചിക്കേണ്ട, ധൈര്യമായിട്ട് തുടങ്ങിക്കോളൂ, ഞാൻ വന്ന് വേണ്ടതുപോലെ ക്ലാസ് എടുക്കാം എന്ന് പറയാം. അപ്പൊ അങ്ങനെയാണ് ടീച്ചറുമായിട്ടുള്ള, അപ്പൊ ശാസ്ത്ര സംരക്ഷണത്തിൽ ടീച്ചറുടെ താല്പര്യം, കുട്ടികളാണത് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ള താല്പര്യം. ഇപ്പൊ ഇവിടെ നാരായണൻ സാറ്, പി വി നാരായണൻ സാറ് പറഞ്ഞതുപോലെ, ഞാനും വിചാരിക്കുന്നത് ഈ മഹാഗുരുനാഥന്മാരുടെ സ്മരണ എന്ന് പറയുന്നത് അവരുടെ ആശയങ്ങളും ആദർശങ്ങളും വിദ്യാർത്ഥികളിലേക്ക് പകരുന്നതോടൊപ്പം തന്നെ അവര് പ്രണയിച്ച ശാസ്ത്രങ്ങളെ ഒരു അതിൻ്റെ തലത്തിലേക്ക് ഉയർത്തി സാധിക്കുന്നില്ലെങ്കിലും അത് നഷ്ടപ്പെടാതെ സംരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും കാണിക്കലാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അവരുടെ രണ്ടുപേരുടെയും സ്മരണ എന്ന് പറയുന്നത് ഈ ശാസ്ത്രങ്ങളുടെ പങ്ക്തി ഓരോന്ന് അന്വയിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അതിന് ഇടയാവട്ടെ, വീണ്ടും വീണ്ടും ഉണ്ടാവട്ടെ. ഗുരുക്കന്മാരെപ്പോഴും ആദർശഭൂതന്മാരാണ്, ആദർശങ്ങളാണ്. ആദർശത്തിന് ഒരിക്കലും നാശമില്ല, ഗുരു നശിക്കുന്നില്ല എന്ന് മാത്രം അവരെ സ്മരിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ഈശ്വര മാഷ്. ഈ യോഗത്തില് പോറ്റി സാറിന്റെ ശിഷ്യയായ ജയശ്രീ ടീച്ചർ പങ്കെടുക്കുന്നുണ്ട്. ടീച്ചറെ ആദരപൂർവ്വം അനുസ്മരണം നടത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കാം ടീച്ചർ. പോയി ജോയിൻ ചെയ്യാനായിട്ട്.
ഒരു പേഴ്സണൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാൻ ഗീത ടീച്ചറിനോട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആര്യാദേവി ടീച്ചറെ കുറിച്ച് എനിക്ക് എന്താ പറയാ, സൗഹൃദ സംഭാഷണങ്ങളല്ലാതെ ടീച്ചറുടെ ക്ലാസ്സിലിരിക്കാനൊന്നും എനിക്ക് സാധിച്ചിട്ടില്ലെങ്കിലും ആ സംഭാഷണങ്ങളിൽ നിന്ന് എന്താ ഒരുപാട് ഊർജം പകർന്നു കിട്ടിയിട്ടുള്ളതാണ് ടീച്ചറുടെ. വളരെ ലളിതമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനും എല്ലാം കഴിവുള്ളൊരു അധ്യാപികയാണ്. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്ക് ക്ലാസ്സിലിരിക്കാനൊന്നും സാധിച്ചിട്ടില്ല. ടീച്ചറിനെ ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നു. പിന്നെ പിന്നെ എൻ്റെ മാഷ് 90s തുടങ്ങിയതാണ് മാഷുമായിട്ടുള്ള ബന്ധം. ശബ്ദത്തിലൂടെയാണ് തുടങ്ങിയത്. അതിനുശേഷം 90s ഗൈഡായിരുന്നു എല്ലാ തരത്തിലും. ഒരു പേടിയായിരുന്നു മാഷ്ടടുത്ത് സമയത്ത് ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലൊക്കെ വെച്ചിട്ട്. കാരണം ശാസ്ത്ര തലത്തിലുള്ള ഒരു സൗഹൃദവും ഇതെല്ലാം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇത്രയും വലിയൊരു ആചാര്യനെ സമീപിക്കാനുള്ള ഒരു ഭയം. പക്ഷെ എന്നാ അത്തരം ചിന്തകളെയൊക്കെ ഇല്ലാതാക്കി കൊണ്ടിട്ടുള്ള ഒരു പെരുമാറ്റമായിരുന്നു സാറിൻ്റെത്. ആ വാഴ അതിലുപരി കരുതലാണ് എനിക്ക് സാറിൽ നിന്ന് കിട്ടിയത്. ഒരു ഗുരുവിനേക്കാൾ ഉപരിയായിട്ട് ഒരു പിതാവിൻ്റെ കരുതൽ. അതൊരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് പോവില്ല. ആ 4 അങ്ങനെ ഒരുമിച്ച് പോകുന്നതല്ല. അതിനുശേഷം 2004 2016 പാഠപുസ്തകത്തിൻ്റെ രചനയിൽ സാറോടൊപ്പം അത്രയും വർഷം 12 ഒരുമിച്ച് സഞ്ചരിക്കാനുള്ളൊരു അവസരം കിട്ടി. ജീവിതത്തിലെ വലിയ ഒരു അനുഭവങ്ങളാണ് അതെല്ലാം. ഒന്ന് ഫോൺ ചെയ്താൽ പോലും നന്നായി പ്രതികരിക്കുന്ന ഇത്രയും വലിയൊരു മഹത് വ്യക്തിയായിട്ട് കൂടി. വിദ്യ കൊണ്ട് വിനയം കിട്ടുന്നു എന്ന് പറയുന്ന ആ വാക്കുകളെ അന്വർത്ഥമാക്കിയ ഒരു ഒരു ഗുരുനാഥൻ തന്നെയാണ് കൊറ്റി സാർ. എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. എനിക്ക് കൂടുതലൊന്നും പറയാൻ സാധിക്കുന്നില്ല. എല്ലാവർക്കും നന്ദി. ഇത്രയും ഒരു ഇത് സംഘടിപ്പിച്ചതിൽ ഞാൻ എൻ്റെ പൂർവ്വ വിദ്യാലയത്തിൽ എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. ഈ അവസരത്തിൽ നന്ദി എല്ലാവർക്കും. നന്ദി നന്ദി ജയശ്രീ ടീച്ചർ. ഈ യോഗത്തില് ജയന്തി ചേച്ചി ഞാൻ വിളിക്കാൻ വരികയായിരുന്നു. ജയന്തി ടീച്ചറെ ആദരപൂർവം അനുസ്മരണം നടത്താൻ വേണ്ടി ക്ഷണിക്കുന്നു. നമസ്തേ ജോസ്ന. ഞാൻ ഒന്നിനും സംസാരിക്കാൻ വേണ്ടി ഇന്നല്ല. ഞാൻ മറ്റൊരു പരിപാടി നടക്കുമ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടാവണം എന്നുള്ള ഒരു നിശ്ചയത്തിൽ ഞാൻ ഇരുന്നതാണ്. പക്ഷെ ഞാൻ ഇപ്പൊ ഓർത്താണ് വാക്യാർത്ഥം പറയുമ്പോ തൃപ്പൂണിത്തുറന്ന് ഇരിക്കുമ്പോ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ ഞാൻ ഇടയിൽ ഇരിക്കുന്നുണ്ട്. ഒരു സാർ എന്നെ നേരെ നോക്കിട്ട് അടുത്ത ജയന്തി ആട്ടോ എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കും. ഇപ്പോ അത് നിങ്ങളിങ്ങനെ ആ ജയന്തി ചേച്ചി ഇല്ലെന്ന് ജോസ്ന വന്നപ്പോ പെട്ടെന്ന് അതാണ് ഓർത്തത്.
ഒരു സാറിനോടുള്ള എന്റെ അടുപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ പലരും പറയാത്ത എനിക്ക് ഏറ്റവും നല്ല അടുപ്പം എങ്ങനെയാണ് ഒരു സെലിബ്രേറ്റി പുറത്ത് ആൾക്കാർ കൊണ്ടു നടന്നിട്ട് പിന്നെ വീട്ടിന്റെ ഉള്ളില് ഒറ്റപ്പെടുന്ന അദ്ദേഹത്തിന് ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ അവിടെ ചെല്ലുമ്പോ മാഷ് മാഷ ഭാര്യയ്ക്ക് വയ്യ മാഷയുടെ കറികൾ മുറുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ എടുത്ത് പാത്രവും രണ്ടും കൂടെ എടുത്ത് മാഷം പോകുമ്പോൾ ഞാൻ പറഞ്ഞു മാഷ ഞാൻ സഹായിക്കാം. പിന്നീട് എത്രയോ പ്രാവശ്യം ഞാൻ അവിടെ ചെന്ന് ഞാൻ മാഷ്ക്ക് അടുക്കളയിൽ ഞാൻ മാഷയുടെ നിന്ന് പല ഞാൻ പറഞ്ഞു എനിക്ക് പാചകം അറിയില്ല എന്നാലും മാഷ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പല കാര്യങ്ങളും. എത്രയോ പ്രാവശ്യം എത്രയോ സദസ്സുകളിൽ ഇവിടെ പലരും സംസാരിക്കുമ്പോൾ അവരെ കുറിച്ചൊക്കെ മാഷയുടെ അഭിപ്രായങ്ങൾ എത്രയോ പേര് സംസാരിച്ചു എത്രയോ പേരെ കുറിച്ച് മാഷയുടെ അഭിപ്രായങ്ങൾ മാഷ എന്നോട് വളരെ ചിലപ്പോൾ വിഷമത്തോടെയും വളരെ ചിലപ്പോൾ അഭിമാനത്തോടെയും ചിലപ്പോൾ. അപ്പൊ ഞാൻ പിന്നെ എപ്പോഴും ആലോചിക്കും ഇത്രയും വലിയൊരാൾ എന്നോട് എന്തിനാ ഇങ്ങനെ സ്നേഹം കാണിക്കുന്നത് എന്ന്. അപ്പോൾ പറയും ഞാൻ മാഷ പരിചയപ്പെടുന്ന എൻ്റെ അച്ഛൻ്റെ സുഹൃത്ത് എന്നുള്ള നിലയിലാണ് അങ്ങനെയായിരുന്നു. പിന്നീടാണ് ഈ വാക്യാർത്ഥത്തിന് വന്നിട്ടുള്ള വേറൊരു സൗഹൃദം അല്ലെങ്കിൽ ഒരു ശിഷ്യത്വം ഛാത്രം എന്ന് പറയാനാണ് ഞാൻ താല്പര്യപ്പെടുക. ശിവമാസ് സാർ എപ്പോഴും പറയാറുണ്ട് പഠിക്കുകയല്ല വേണ്ടത് കണ്ടനുസരിക്കുകയാണ് വേണ്ടത് എന്നെപ്പോഴും പറയും. അങ്ങനെ പൊതു സാറിന്റെ പാഠപുസ്തക കമ്മിറ്റിയിലൊക്കെ പോയി ഇരിക്കുമ്പോൾ മാഷ്ട ഒരു വാക്ക് ഒന്നാം ക്ലാസ്സിലെ പാഠപുസ്തകം ഉണ്ടാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് സംസ്കൃതത്തില് ആദ്യം ആ കുഞ്ഞൊരു പാട്ട് ആദ്യം എഴുതിയപ്പോൾ മാഷ് പറഞ്ഞു വലിയൊരു വാക്കായില്ലേ ആദ്യത്തെ എന്ന് പലരും പറഞ്ഞപ്പോൾ സാറില്ലേ വലിയ വാക്ക് പഠിക്കട്ടെ കുട്ടികൾ എന്ന് മാഷ് പറഞ്ഞ് അത് അംഗീകരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാഷയുടെ ആ ഒരു ഇത് ഞാൻ എപ്പോഴും ഓർക്കുകയാണ്. മാഷ ഒന്നും നമസ്കരിക്കാനല്ലാണ്ട് ഒന്നിനും കഴിയില്ല. ഇതേപോലെ തന്നെയാണ് ആര്യ ദീപിച്ചിട്ട കാര്യം ഞാൻ സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചല്ലായിരുന്നു പക്ഷെ അറിയാതെ പറഞ്ഞു പോവാണ്. ഇവിടെ പലരും പറഞ്ഞു ദേഷ്യപ്പെട്ട ആര്യ ദീപിച്ചിട്ട് കണ്ടിട്ടില്ലാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ദേഷ്യപ്പെട്ട ആര്യ ദീപിച്ചിട്ട്. ആ ദേഷ്യം ടീച്ചർ വ്യക്തിപരമായ കാര്യങ്ങളിലല്ലായിരുന്നു. പലപ്പോഴും ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ അത്തരത്തില് നടക്കുമ്പോൾ എന്താണ് അധ്യാപനം എന്നും അതിൻ്റെയൊക്കെ അപ്പുറത്തേക്കുള്ള ചില ഇടപെടൽ കാണുമ്പോൾ ടീച്ചർ അറിയാതെ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പല യാത്രയിലും ടീച്ചർ ആ ദേഷ്യം അല്ലെങ്കിൽ ടീച്ചറുടെ അത്തരത്തിലുള്ള വിഷമങ്ങൾ എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഞാൻ ടീച്ചറോട് ടീച്ചറെ എനിക്കറിയാം എൻ്റെ സുഹൃത്തുക്കളുടെ ടീച്ചറായിട്ടാണ്. എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഡിഗ്രിക്ക് കേരളോർമ്മയ്ക്ക് പഠിച്ച പല സുഹൃത്തുക്കളും ഏറ്റവും നല്ല സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു ടീച്ചറായിട്ട് കണ്ടു എപ്പോഴും പറയാനുള്ള കാര്യം ടീച്ചറാണ്. ആ സ്നേഹം ടീച്ചറുടെ ഭാഗത്ത് നിന്ന് രസകാരത്തിലൊക്കെ ചില കാര്യങ്ങളൊക്കെ ആദ്യകാലത്ത് സംസ്കൃത സർവകലാശാലയിൽ ഞങ്ങൾ ഗവേഷണ വിദ്യാർത്ഥികളാകുമ്പോൾ ടീച്ചർ വളരെ എത്രയോ എളുപ്പത്തിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ അതിനൊക്കെ അപ്പുറത്ത് ടീച്ചർ വളരെയധികം ഈ ഓരോ സ്ഥലത്തും ശാസ്ത്രം എന്നുള്ള നിലയിൽ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ടീച്ചർ പോകുമ്പോൾ അതിൽ ഒരു പ്രതിഷ്ഠ നേടാൻ ടീച്ചർക്ക് നടന്നു താണ്ടേണ്ടി വരുന്ന ഇതൊക്കെ ഇവിടെയൊക്കെ രണ്ടുപേരുടെയും ശിഷ്യയോ സുഹൃത്തൊക്കെ സുഭദ്ര ടീച്ചറിൽ നിന്നും ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളതുമാണ്. അപ്പോൾ ആര്യദേവി ടീച്ചറെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് അവിടെ സദസ്സിന് വന്ന പുറമെയുള്ള പണ്ഡിതന്മാർ പറയുന്നത് ഒരു സ്ത്രീ ഇത്രയും നന്നായിട്ട് ശാസ്ത്രം പറയുന്നത് കേരളത്തിലല്ലാതെ ഞങ്ങൾ കേട്ടിട്ടില്ല, നിങ്ങളെ ഇവിടെ ഇതിനു വേണ്ടി പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ടോ എന്ന് വരെ. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും ഒരു സ്ത്രീ എന്ന നിലയിൽ നമ്മൾ പലപ്പോഴും ടീച്ചർക്കുള്ള ആ പ്രാധാന്യം ഇപ്പൊ തന്നെ ടീച്ചറുടെ ആ അനുസ്മരണം നടത്തുമ്പോൾ തന്നെ നമ്മളൊരു സ്ത്രീ എന്ന നിലയിൽ ഒരു ശാസ്ത്ര സദസ്സിലൊരു സ്ത്രീ ഇത്രയും ഭംഗിയായിട്ട് ശാസ്ത്രം പറഞ്ഞ് മറ്റുള്ളവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും സമാധാനം പറയാൻ ആ ഒരു ചങ്കൂറ്റത്തോടു കൂടി എന്നാൽ ഒട്ടും അഹംഭാവമില്ലാതെ ഇരിക്കുന്ന രാജാദേവി ടീച്ചറെ ആ ടീച്ചറെ നമ്മൾ നമ്മളുടെ ഏറ്റവും മുന്നിൽ നിർത്തേണ്ട ഒരാളായിരുന്നു. ആ ടീച്ചറെ എപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും ആര്യാദേവി ടീച്ചർക്ക് ആ ഒരു സ്ഥാനം എന്നും എൻ്റെ ഉള്ളിലുണ്ട്. ടീച്ചറെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരാളായിരുന്നു ആളാണ് എന്നുള്ളത് നമ്മളെല്ലാവരും പ്രത്യേകിച്ച് നമ്മൾ ഈ ഗ്രൂപ്പിലൊക്കെ നോക്കിയാൽ അറിയാം എത്രയോ സ്ത്രീകളാണ് നമ്മൾ സംസ്കൃതം പഠിപ്പിക്കുന്നവരും ശാസ്ത്രം പഠിപ്പിക്കുന്നവരും. പക്ഷെ ഇത്രയും ഉയർന്നു നിൽക്കാൻ മറ്റുള്ളവരുടെ മുന്നിൽ ഉയർന്നു നിൽക്കാൻ തക്ക പാണ്ഡിത്യമുള്ളൊരു സ്ത്രീ നമ്മുടെ ഉള്ളിൽ നിന്ന് എന്താണ് ഉയർന്നു വരാൻ പലപ്പോഴും കഴിയാതിരിക്കുന്നത് എന്ന് ടീച്ചർ പല സ്ഥലത്തും ടീച്ചർ അധ്യക്ഷയായിട്ടുള്ള രണ്ടു മൂന്ന് സദസ്സിൽ ഞാൻ വാക്യാർത്ഥം പറഞ്ഞു. അപ്പോൾ ഞാൻ അഭിമാനിക്കാറുണ്ട് സ്ത്രീ അധ്യക്ഷയായിട്ടുള്ള സദസ്സിൽ വാക്യാർത്ഥം പറയാൻ കേരളത്തിലത്തെ ഒരാൾക്കേ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ ആ തരത്തില് ആര്യാദേവി ടീച്ചറുടെ പാണ്ഡിത്യത്തെയൊക്കെ ഞാൻ ബഹുമാനിക്കുകയോ ആദരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ടീച്ചറുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരുപാട് ഈ ശാസ്ത്രവും പഠിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ ആ സംസ്കൃത അധ്യാപനവുമായി ബന്ധപ്പെട്ട ഒരുപാട് സമസ്യകളും ഒരുപാട് ചെറിയ പ്രശ്നങ്ങളും ടീച്ചർക്ക് ഉണ്ടായിരുന്നു. അവസാന കാലത്ത് എൻ്റെ സുഹൃത്ത്
ടീച്ചറ് ബന്ധു അവിടെ പോയി കാണാൻ ശ്രമിച്ചപ്പോ ഞാൻ ഫോണില് ടീച്ചറോട് ഞാൻ ഒന്ന് സംസാരിക്കട്ടെ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അപ്പം ഈ കൊറോണയുടെ ഇടയിൽ തന്നെയാണ് അപ്പോ ടീച്ചർ ആ എന്റെ സുഹൃത്തിനോട് പറഞ്ഞത്, ജയന്തിയോടുള്ള എല്ലാ സ്നേഹവും എനിക്കുണ്ട്, പക്ഷെ അവരെ കുറിച്ചൊക്കെ എനിക്ക് ആലോചിക്കുന്നത് ഇപ്പൊ എനിക്ക് വിഷമമാണ്, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല എന്ന് ആ സുഹൃത്ത് എനിക്കിങ്ങനെ ഫോണിൽ കേൾപ്പിച്ചു തരാ ചെയ്തു. ഇതൊക്കെ അനുഭവിക്കാനുള്ള ഒരു അറിയാതെങ്കിലും ഇപ്പോ പലരും അറിയാതെ ദേഷ്യപ്പെട്ടിട്ടില്ല പറയുമ്പോ ദേഷ്യം എന്തിനും ഞാൻ കണ്ടല്ലോ എന്ന് പണ്ട് പറയാറുണ്ട്, ജാംബുവാൻ പറഞ്ഞിട്ടുണ്ട് അത്ര ഞാൻ പലതും കണ്ടിട്ടുണ്ടെന്ന്. അതുപോലെ അത് അറിയാതെ ടീച്ചർ ഉള്ളിൽ അത്തരം ഒരു എപ്പോഴും ഇങ്ങനെ കലഹിക്കുന്ന ഒരു ആര്യാദേവി ടീച്ചർ ഉള്ളിൽ ഉണ്ടായിരുന്നു, അത് നമ്മളാരും കണ്ടില്ല, ടീച്ചറുടെ മനസ്സിൽ അത് ഉണ്ടായിരുന്നു. അത് ഇനിയെങ്കിൽ നമ്മളൊക്കെ ഓർക്കേണ്ടതാണ്. എന്തായാലും അവസാനം ഇങ്ങനെ വിളിച്ചതില് ഞാൻ നന്ദി പറയാണ്. ഞാൻ ഒരിക്കലും സംസാരിക്കാൻ വേണ്ടി ഇരുന്നതല്ല, ഞാൻ കേൾക്കാൻ വേണ്ടി ഇരുന്നതാണ്. ഇവര് രണ്ടുപേരും അവസാനം വരെ ഇരിക്കുക എന്നുള്ളത് അതെങ്കിലും എൻ്റെ ഒരു ധർമ്മമാണെന്ന് വിചാരിച്ച് ഞാൻ ഇരുന്നതാണ്. രണ്ടുപേരുടെയും മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ച് അവരോട് എന്തെങ്കിലും മനസ്സുകൊണ്ടോ വചസ്സുകൊണ്ടോ എന്തെങ്കിലും തെറ്ററിയാതെ പോലും നമുക്ക് ആർക്കെങ്കിലും പറ്റിയിട്ടില്ലെങ്കിൽ അതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. നന്ദി ജയന്തി ടീച്ചർ. ഈ യോഗത്തില് സുധർമ്മിണി ടീച്ചർ ആദ്യം മുതല് പങ്കെടുക്കുന്നുണ്ട്. ഏറെ വൈകിയാണെങ്കിലും ടീച്ചറോടും രണ്ടു വാക്ക് അനുസ്മരിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം ഹൃദയസ്പൃക്കായ ഒരു വേർപാടായിരുന്നു ഇരുവരുടെയും. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ, അവരുടെ സ്മൃതികൾ, അവരൊക്കെ അനുഭവങ്ങളൊക്കെ ഒരുപാട് പേര് പറഞ്ഞു. ഈ വൈകിയ വേളയിൽ ഒരു കാര്യം മാത്രം എനിക്ക് പറയാനുള്ളത്, പോറ്റി സാറിന് തുല്യമായിട്ട് വേറൊരാളെ കണ്ടെത്തുക പ്രയാസം. അത്രയും അനുപമമായ ഒരു വ്യക്തി പ്രഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ആര്യാദേവി ടീച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ എപ്പോഴും സൗമ്യഭാവം. ടീച്ചർ പോകുമ്പോഴൊക്കെ വളരെ സ്പീഡിൽ ഇങ്ങനെ നടന്നു പോയിരുന്നാലും കാണുമ്പോഴത്തേക്ക് ആ എന്തുണ്ട് വിശേഷം, ആ നിറഞ്ഞ പുഞ്ചിരി ആരെ ആകർഷിക്കും. അത്രയും സൗമ്യതയും നിഷ്കളങ്കതയും ടീച്ചറിന് സ്വതസിദ്ധമായിരുന്നു. ഇരുവരുടെയും ഓർമ്മയ്ക്ക് മുമ്പിൽ അശ്രുബിന്ദുക്കൾ അർപ്പിച്ചുകൊണ്ട് ആത്മശാന്തി നേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി ആരും ഇല്ലാന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ യോഗത്തിന്റെ അവസാന ചടങ്ങായ നന്ദി പ്രകാശനത്തിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനൊരു വാക്ക് പറഞ്ഞോട്ടെ അജിമോൻ? ആ പറയൂ ടീച്ചറെ, പറയൂ പറയൂ. ഞാൻ ടീച്ചറല്ലാത്തോ, ഞാൻ ലക്ഷ്മിയാണ്, പണ്ട് സ്കൂളിൽ സ്റ്റുഡന്റ് ആയിരുന്നു. അയ്യോ, മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. അതെ, ഞാൻ ഇന്ന് രാവിലെയാണ് അമ്മ എനിക്ക് ലിങ്ക് അയച്ചത്. അപ്പൊ എനിക്ക് അതില് ചേരാനായിട്ട് എനിക്കൊരു ഭാഗ്യം ഉണ്ടായി. അപ്പോ എനിക്ക് ഇവരെ രണ്ടുപേരെയും കുറിച്ച് ഓർമ്മയുള്ളത് മുഴുവൻ ശാസ്ത്ര സദസ് റിലേറ്റഡ് ആയിട്ടാണ്. ആ സമയത്ത് പോറ്റി സാറിനെയും ആര്യാദേവി ടീച്ചറെയും ഒക്കെ അപ്പോഴാണ് ഞാൻ കാണാനും അവരോട് സംസാരിക്കാനും ഒക്കെയുള്ള അവസരം ഉണ്ടായിട്ടുള്ളത്. പോറ്റി സാറിനെ ഒക്കെ എപ്പോഴും ബഹുമാനത്തോടെ ദൂരെ നിന്ന് കാണുന്നതല്ലാതെ അധികം അങ്ങനെ പോയി സംസാരിക്കാനുള്ള ധൈര്യമൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ആര്യാദേവി ടീച്ചർ എപ്പോഴും അമ്മയുടെ ഫ്രണ്ട് ആയതുകൊണ്ടും എപ്പോഴും വളരെ ചിരിച്ച് നല്ല സന്തോഷമായിട്ട് എപ്പോഴും സംസാരിക്കുന്ന ഒരു ടീച്ചറാണ് ആര്യാദേവി ടീച്ചർ. എന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല, ബട്ട് സ്റ്റിൽ വളരെ ക്ലോസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ടീച്ചറാണ്. അപ്പോ പെട്ടെന്ന് അമ്മ ഇങ്ങനെ ആര്യാദേവി ടീച്ചർക്ക് സുഖമില്ല, അത് അങ്ങനെ ഞാൻ കേട്ടു, വല്ലാതെ വിഷമമുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോ അമ്മ ഇങ്ങനെ ഒരു വാർത്തയും കൂടെ പറഞ്ഞപ്പോഴും വളരെയധികം വിഷമമുണ്ടായിരുന്നു. പക്ഷെ എന്താ പറയണ്ടേ അറിയില്ല. ഈ ഒരു അവസരത്തില് എനിക്ക് ഇതില് ഒന്ന് ജോയിൻ ചെയ്യാൻ പറ്റി. ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ എനിക്കിത് എല്ലാരെയും പഴയ ടീച്ചേഴ്സിനെ എല്ലാരെയും കാണാനും എല്ലാം പറ്റി, അവരുടെ വാക്കുകളും എല്ലാം കേൾക്കാനും എല്ലാം പറ്റിയത് എനിക്ക് സന്തോഷമുണ്ട്. പോറ്റി സാറിനും ആര്യാദേവി ടീച്ചർക്കും എന്റെ എല്ലാ നമസ്കാരവും ഞാൻ അർപ്പിക്കുന്നു. താങ്ക് യു.
നന്ദി ലക്ഷ്മി ചേച്ചി. അവിടെയാണോ, ഗൾഫിലാണോ? ആ ഞാൻ ദുബായിലാണ്. ഓ ശരി ശരി ശരി, ഓക്കെ താങ്ക് യു. ഞാൻ കണ്ടില്ല കേട്ടോ, സോറി. ഇനി ആരെങ്കിലും ഉണ്ടോ സംസാരിക്കാനായിട്ട്? ഉണ്ടെങ്കിൽ ദയവായി സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇല്ലെങ്കിൽ നമുക്ക് നന്ദി പ്രകാശിപ്പിക്കുന്ന ഇടങ്ങളിലേക്ക് പോവാം. ഈ യോഗത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കോളേജിലെ വ്യാകരണ വിഭാഗം അധ്യാപികയായ ഗീത ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏവർക്കും നമസ്കാരം. അഭിവന്ദരായന്റെ ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, വളരെ നീണ്ട ഒരു യോഗമാണ് എങ്കിൽ കൂടി എന്താ പറയാ, വളരെ അവിസ്മരണീയം എന്ന് പറയട്ടെ. എനിക്കിത് ഫീൽ ചെയ്തത് നമ്മൾ ഡിസംബർ കേൾക്കാമല്ലോ അല്ലെ, ഡിസംബർ 27 മുതൽ 29 വരെ നമ്മൾ കൂടുന്ന ആ സദസ്സിന്റെ ദിനങ്ങളാണ് എന്നെ ഇത് ഓർമ്മപ്പെടുത്തുന്നത്. കാരണം നമ്മൾ എല്ലാവരും സാന്നി സ്മരണ കൊണ്ട് പോറ്റി സാറും ആര്യാദി വിട്ടീച്ചറും, അപ്പം നമ്മൾ എല്ലാവരും കൂടിയ ഒരു സദസ് പോലെ എനിക്കിത് ഫീൽ ചെയ്യാം. അത്രയും ഈ ഒരു അനുശോചന യോഗം അവിസ്മരണീയമായിരുന്നു എന്ന് ഞാൻ ആദ്യം പറയട്ടെ. പിന്നീട് എനിക്ക് പോറ്റി സാറിനെ കുറിച്ച് പറയാനുള്ളത്, സാറ് എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഇരിക്കുന്നത് പൗലോ സാർ പറഞ്ഞതുപോലെ ഗസ്റ്റ് ലെക്ചർ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഞങ്ങൾ എം എക്ക് പഠിക്കുന്ന കാലത്ത്. അപ്പോഴാണ് പോറ്റി സാറിൻ്റെ ക്ലാസ്സിൽ ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾ എം എ കാർ വ്യാകരണവും ന്യായ വിഭാഗത്തിലും കുട്ടികൾ എല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് ചർച്ച ചെയ്തത് ശബ്ദ ലക്ഷണാവൃത്തി വ്യഞ്ജനാവൃത്തിയെ കുറിച്ചൊക്കെ ആയിരുന്നു സാറ് ക്ലാസ് എടുത്തത്. അന്നാണ് സാറിൻ്റെ ആ വളരെ ലളിതമായി, ഇത്രയും വലിയ സദസ്സിന് വന്ന് കണ്ടിട്ടുണ്ടെങ്കിലും ആ ഒരു ആചാര്യൻ ഇത്രയും ലളിതമായിട്ട് ക്ലാസ് എടുത്തു എന്നുള്ളത് ഞങ്ങൾ എല്ലാവരും അന്ന് തമ്മിൽ ചർച്ച ചെയ്ത ഒരു കാര്യമാണ്. ഇപ്പോഴും ഞങ്ങളുടെ എം എ ഗ്രൂപ്പിൽ ഞങ്ങളത് സാറിൻ്റെ വിയോഗത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ പിന്നീട് സാറിൻ്റെ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കാൻ ഒരു ഭാഗ്യമുണ്ടായത് സുകൃതീന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ആ ഒരു ക്ലാസ്സാണ്. സിദ്ധാന്ത കൗമുദിയുടെയും തർക്കസംഗ്രഹത്തിൻ്റെയും ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു ശനി ഞായർ ദിവസങ്ങളിൽ. അത് മിക്കവാറും അവസാനം വരെ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെയാണ് സാറിൻ്റെ ആ അധ്യാപന ആ ലാളിത്യം ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് അച്ഛൻ്റെ സുഹൃത്ത് എന്നുള്ള രീതിയിൽ ശാസ്ത്ര സദസ്സിന് വരുമ്പോൾ എല്ലാ വർഷവും ഞാൻ കുട്ടികളെ കൊണ്ട് കാണിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു തുറന്ന ചിരിയോടുകൂടി സാറ് ചോദിക്കുക, എന്നെ മനസ്സിലായോ, കുട്ടികളോട് ചോദിക്കുക, അപ്പം ആരാ എന്താന്ന് പറയൂ, അപ്പൊ അപ്പൂപ്പന്റെ കൂട്ടുകാരനാണ് എന്ന് പറയുമ്പോൾ ആ ഒരു 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 എന്താ പറയാ തുറന്ന ആ ഒരു ചിരിയുണ്ടല്ലോ, അത് ആ മുഖമാണ് എൻ്റെ ഓർമ്മയിൽ എപ്പോഴും ഉള്ളത്. മറ്റൊന്ന് ആര്യാദേവി ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ, ടീച്ചർ എൻ്റെ റിസർച്ച് ഗൈഡാണ്. ടീച്ചറെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എത്രത്തോളം പറയാൻ പറ്റും എനിക്കറിയില്ല. കാരണം ഞങ്ങളെ ടീച്ചറെ കുറിച്ച് കേൾക്കുന്നത് സരോജൻ ടീച്ചറുടെ വായിൽ നിന്നാണ്. ടീച്ചർ ഞങ്ങൾക്ക് എം എക്ക് പഠിപ്പിക്കുമ്പോഴൊക്കെ ക്ലാസ്സിൽ എപ്പോഴും പറയും, ഞാനും ആര്യാദേവിയും പിന്നെ ഷാരടി മാഷിൻ്റെയും ഗോപാലകൃഷ്ണ അയ്യർ സാറിൻ്റെയും ഒക്കെ കാര്യങ്ങൾ പറയുമ്പോൾ എപ്പോഴും ടീച്ചറുടെ വായിൽ നിന്ന് കേൾക്കുന്ന ഒരു വാക്കാണ്. അങ്ങനെയാണ് ഞങ്ങൾ ആര്യാദേവി ടീച്ചറെ ആദ്യം പരിചയപ്പെടുന്നത്. പിന്നെ സദസ്സിന് വരുമ്പോഴും ഒക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അത്രമാത്രം പരിചയമുള്ള ടീച്ചറുടെ വീട്ടിലേക്ക് ഞാനും CM ഗീതയും പോവുകയാണ് ഞങ്ങളെ റിസർച്ചിന് ജോയിൻ ചെയ്യിപ്പിക്കണം എന്ന് പറയാൻ. വേറൊരു ബന്ധവും ടീച്ചറുമായിട്ട് ഞങ്ങൾക്കില്ല. ശങ്കരയ്യ റോഡിലെ സബരിയ വീട്ടിലേക്ക് പോകുമ്പോൾ ടീച്ചർ എത്ര വളരെ സ്നേഹത്തോടെയാണ് ഞങ്ങളെ സ്വീകരിച്ചത്, അതൊക്കെ ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു. പിന്നെ വളരെ എന്താ ആകസ്മികമായിരുന്നു ടീച്ചറുടെ വിയോഗം എല്ലാവർക്കും. അതുപോലെ തന്നെ പിന്നീട് ഗംഗാധരൻ സാർ സൂചിപ്പിച്ചു, ടീച്ചർ സ്ഥലത്തില്ലാത്ത സമയത്താണ് എൻ്റെ ഓപ്പൺ വൈവാവസി നടക്കുന്നത്. വളരെ സന്തോഷത്തോടുകൂടി തന്നെ ടീച്ചർ പറഞ്ഞു, അത് ഗീത പേടിക്കേണ്ട കാര്യമില്ല, ഗംഗാധരൻ സാറിനെ ഏൽപ്പിക്കാം, സാറ് വേണ്ടതുപോലെ ചെയ്തോളും. അപ്പൊ തന്നെ സാറ് ടീച്ചർ അതിൻ്റെ ലെറ്ററൊക്കെ അവിടെ നിന്ന് ഫോർവേഡ് ചെയ്തു. അങ്ങനെ അപ്പോൾ ടീച്ചറെ സ്മരിക്കുമ്പോഴൊക്കെ ഈ ഒരു വളരെ ഒരു പ്രയാസമാണ് മനസ്സിലുണ്ടാകുന്നത്. ഇത്രയും പെട്ടെന്നായി ടീച്ചറുടെ ഒരു വിയോഗം എന്ന് ഓർക്കുന്നു. ഏതായാലും നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ ഇത് കാലം ഈ ഒരു
കെട്ട കാലത്തിൽ പോലും ടീച്ചർക്ക് നേരിട്ട് പോയി ഒരു ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. പോറ്റിസാറിന് അതും കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു വിഷമം ഉള്ളിലുണ്ട്. ഏതായാലും ഇന്നത്തെ ഈ പകൽ സാർത്ഥകമാക്കിയ സാറിനെ കുറിച്ചും ടീച്ചറെ കുറിച്ചും മനസ്മരിച്ച എല്ലാ മഹത് വ്യക്തികൾക്കും എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് ഈ ഇതിൻ്റെ എൻ്റെ കടമ. കിടക്കട്ടെ. ആദ്യമായി ഇതിന് അധ്യക്ഷ സ്ഥാനം വഹിക്കുകയും വേണ്ട രീതിയിൽ ഞങ്ങളെ നയിക്കുകയും ചെയ്യുന്ന പ്രിൻസിപ്പൽ ശോഭ ടീച്ചർക്ക് ഈ യോഗത്തിന്റെ പേരിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പൗലോ സാർ എല്ലാ കാര്യത്തിലും നമ്മളുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുകയും ഇത്തരത്തിലുള്ള നമുക്ക് ആരാധ്യ ടീച്ചറുടെ ഒരു അനുസ്മരണം നേരത്തെ നമ്മൾ നിശ്ചയിച്ചതാണ്. പക്ഷെ വേറെ പല തിരക്കുകൾ കാരണം ഓൺലൈനായി പോയും ഓൺലൈനിൽ കൂടി പോലും നമുക്കത് ചെയ്യാൻ സാധിച്ചില്ല. എന്നാലും ഈ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ സാർ അത് വേണ്ടത് തന്നെയാണ്, അത് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞ് ഈ അനുസ്മരണത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്തിയ പൗലോസ് സാറിന് എല്ലാ യോഗത്തിന്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ മീനാമ്പാൾ ടീച്ചർ, സരോജൻ ടീച്ചർ, ഗംഗാധരൻ സാർ, നീലാണ്ടൻ സാറ്, കെ പി ശ്രീദേവ് ടീച്ചർ, ഭട്ട് സാറ്, രാജൻ സാറ്, കൃഷ്ണകുമാർ സാറ് പറഞ്ഞിരുന്നു ഈ ഓൺലൈൻ സംവിധാനം ആയതുകൊണ്ട് സാറ് ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നേരത്തെ അറിയിച്ചിരുന്നു. എന്നാലും സാറ് മനസ്സുകൊണ്ട് നമ്മളുടെ യോഗത്തോടൊപ്പം ഉണ്ട് എന്ന് തന്നെ നമുക്ക്. അതെ അതെ, ആ സാറിന് ഈ ഓൺലൈൻ സംവിധാനം ആയതുകൊണ്ട് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. ഏതായാലും സാറിനും പ്രസന്ന ടീച്ചറ്, അതുപോലെ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റാതിരുന്ന ഒരു വ്യക്തി രാമദാസ് സാറാണ്. സാർ പ്രത്യേകം പറഞ്ഞു ഗീത സംസാരിക്കുമ്പോൾ അത് പറയണമെന്ന്. സാറിന് ആദ്യം ഈ 100 പേർ ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് സാറിന് അത് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. സാറ് യൂട്യൂബില് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ സാറിന്റെയും സാന്നിധ്യം, മനസ്സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ രാജേന്ദ്രൻ സാറ്, സുന്ദരേശൻ സാറ്, പി വി നാരായണൻ സാറ്, സാറ് പറഞ്ഞ ആ ഒരു ചലഞ്ച് അത് നമ്മൾ ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് എനിക്കും എൻ്റെ സഹപ്രവർത്തകരോട് പറയാനുള്ളത്. കാരണം ഇവരുടെ ആ ഓർമ്മ ഈ വിഷയത്തിലൂടെ തന്നെ വേണം പകർന്നു കൊടുക്കേണ്ടത് നമ്മൾ ശിഷ്യഗണങ്ങൾക്ക് എന്ന് ഞാനും കരുതുന്നു. അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ സാർ, ജയന്തി ടീച്ചർ, എൻ്റെ സുഹൃത്ത് ആയ ജയശ്രീ, അങ്ങനെ ഒരുപാട് പേർ ഇതിൽ നമ്മൾ, സുധർമ്മണി ടീച്ചർ, ഇനി അതുപോലെ തന്നെ നമ്മളുടെ ഗോപാലകൃഷ്ണൻ സാർ വിട്ടുപോയി, സാറും വളരെ ഇതായിട്ട് പങ്കെടുത്തു. അതുപോലെ തന്നെ പിന്നെ നമ്മളുടെ കുടുംബത്തിലുള്ളവർക്ക് എല്ലാവരും ഒരേ കുടുംബത്തിൽ, സംസ്കൃത കുടുംബത്തിൽപ്പെട്ടവരായതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും നേരം ഇതിനു വേണ്ടി ഈ സമയം ഇവിടെ ചെലവഴിച്ചത്. എങ്കിലും നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് വകുപ്പ് അധ്യക്ഷന്മാർ എല്ലാവരും ഇതിൽ പങ്കെടുത്തിരുന്നു, സംസാരിച്ചിരുന്നു. ഏവർക്കും ഇതിൽ പങ്കെടുത്ത, ഈ പകലിനെ അവിസ്മരണീയമായ ആക്കി തീർത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞു. യോഗത്തിന്റെ പേരിൽ നന്ദി പറയുന്നു. ഇത് കോർഡിനേറ്റ് ചെയ്ത അജിമോൻ, പ്രാർത്ഥന ആലപിക്കുകയും സംസാരിക്കുകയും ചെയ്ത ജോഷ്ന, അതുപോലെ തന്നെ സ്വാഗതം ആശംസിച്ച സരിത മഹേശ്വരൻ, അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ കോർഡിനേഷനും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അജികുമാർ സാർ, എല്ലാവർക്കും, എല്ലാ സുഹൃത്തുക്കൾക്കും, വിദ്യാർത്ഥികൾക്കും ഒക്കെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ. ഈ ഗുരുക്കന്മാരുടെ മുമ്പിൽ എൻ്റെ പ്രണാമം അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. യോഗ നടപടികൾ അവസാനിപ്പിക്കാമല്ലോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. യോഗ നടപടികൾ അവസാനിച്ചിരിക്കുന്നതായിരിക്കും. ശരി ശരി.